ഓക്കെ, ലീനിയർ ആൾജിബ്ര ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ആൻമേരി ഉണ്ട്. ആൻമേരി ടോണി എന്നാണ് പേര്. അവര് ഇപ്പം കുസാറ്റിൽ നിന്ന് എം എസ് സി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. മാത്രമല്ല എം എസ് സി ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് കുസാറ്റില്. എം എസ് സി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഇപ്പൊ ഇനി പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ്, അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിക്കുകയാണ്. നമ്മള് ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലീനിയർ ആൾജിബ്രയാണ്. അപ്പോ പി ജി എൻട്രൻസ് ആണെങ്കിലും ഏത് എൻട്രൻസ് ആണെങ്കിലും എന്താണ് ഈ ലീനിയർ ആൾജിബ്ര ഒക്കെ നിങ്ങൾ നല്ലോണം പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങള് സെക്കൻഡ് ഇയർ, ഇപ്പൊ തേർഡ് ഇയറിലേക്ക് ഫിഫ്ത് സെമസ്റ്ററിലേക്ക് കടന്നിട്ടുള്ളൂ. അപ്പൊ ലീനിയർ ആൾജിബ്ര ശരിക്കും പറഞ്ഞാൽ നിങ്ങള് സിക്സ് തേർഡ് ഇയർ അവസാനമൊക്കെ ആവുമ്പോഴാണ് പഠിക്കണേ. അപ്പൊ ഇപ്പൊ ചിലപ്പോ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം എന്താണ് സംഭവം മനസ്സിലാക്കുക, പ്രോബ്ലം ചെയ്യാനായിട്ട് നോക്കുക. കൂടുതൽ കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ എന്താണുള്ളത്. അപ്പൊ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് സെറ്റ് തിയറി പഠിച്ചപ്പോ നമ്മൾ എന്താ ചെയ്തേ, ആദ്യം സെറ്റ്സ് എന്താന്ന് പഠിച്ചു. സെറ്റ് എന്താന്ന് പഠിച്ച ശേഷം നമ്മൾ സബ്സെറ്റുകൾ പഠിച്ചു. എല്ലാ സെറ്റിനും സബ്സെറ്റ് ഉണ്ടാവോ, എന്തൊക്കെയാണ് ഇപ്പോഴുള്ള സബ്സെറ്റുകൾ, അങ്ങനെ നമ്മൾ സബ്സെറ്റ്സുകൾ എന്താന്നുള്ളത് പഠിച്ചു. അതിനുശേഷം സെറ്റുകൾ തമ്മിൽ നമ്മൾ റിലേഷൻസ് എന്താന്ന് പഠിച്ചു. അതിനുശേഷം ഫംഗ്ഷൻസ്, സെറ്റുകൾ തമ്മിൽ എങ്ങനെയാണ് ഫംഗ്ഷൻസ് ഉണ്ടാവണേ, ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടി 1-1 ഫംഗ്ഷൻ എന്താണ്, ഓൺ ടു ഫംഗ്ഷൻ എന്താണ്, ബൈജക്റ്റീവ് ഫംഗ്ഷൻസ് എന്താണ്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നമ്മൾ സെറ്റ് തിയറി, ഫംഗ്ഷൻസ് അതൊക്കെ പഠിച്ചത്. അപ്പൊ ലീനിയർ ആൾജിബ്രയിൽ നമ്മൾ മെയിൻലി വെക്റ്റർ സ്പേസസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റുമെയാണ് നമ്മളെല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പൊ നമ്മൾ വെക്റ്റർ സ്പേസസ് പഠിക്കുമ്പോഴും ഇതേ ഒരു എന്താണ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യാം. അപ്പൊ ആദ്യം വെക്റ്റർ സ്പേസ് എന്താണെന്ന് പഠിക്കും, പിന്നെ വെക്റ്റർ സബ് സ്പേസസ് എന്താണെന്ന് പഠിക്കും, പിന്നെ വെക്റ്റർ സ്പേസുകൾ തമ്മിലുള്ള മാപ്സ്, ചില പ്രോപ്പർട്ടീസ് ഉള്ള ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മൾ ഈ ഫംഗ്ഷൻസിനെ മെട്രിക്സ് രൂപത്തിൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം വെക്റ്റർ സ്പേസ് എന്താന്ന് പഠിക്കും. വെക്റ്റർ സ്പേസ് എന്താന്ന് പഠിച്ചതിന് ശേഷം വെക്റ്റർ സ്പേസിന്റെ സബ് സ്പേസുകളെ കുറിച്ച് പഠിക്കും. സബ് സ്പേസസ് പഠിച്ച ശേഷം വെക്റ്റർ സ്പേസുകൾ തമ്മിൽ ഉള്ള മാപ്പുകൾ, ഫംഗ്ഷൻസ്, ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ആ പ്രോപ്പർട്ടീസ് ഉള്ള ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ആ ഫംഗ്ഷൻസിന് മെട്രിക്സ് രൂപത്തിലേക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള മെട്രിക്സ് തിയറിയിലേക്ക് പോകും. നിങ്ങൾ ഫോർത്ത് സെമ്മിൽ പഠിച്ചിട്ടുള്ള ഐഗൺ വാല്യൂസ്, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽസ്, ഡിറ്റർമിനന്റ്, റാങ്ക്, ട്രേസ്, അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കൺസെപ്റ്റ്സിലേക്ക് പോകും. സോ അവിടെ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കുറവായിരിക്കും തോന്നുന്നു, അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ. പിന്നെ ഒടുക്കം ഒരു പുതിയ കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ പോലെ തന്നെ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കൺസെപ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ഇത്രയാണ് എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് വെക്റ്റർ സ്പേസസിന്റെ ഡെഫിനേഷനിൽ നിന്ന് തുടങ്ങാം. സോ വെക്റ്റർ സ്പേസ് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റുകൾ വേണം. ഒന്ന് സെറ്റ് ഓഫ് വെക്ടേഴ്സും പിന്നെ ഒന്ന് സെറ്റ് ഓഫ് സ്കെയിലാർസും. അപ്പൊ അതായത് ഒരു നോൺ എംപ്റ്റി സെറ്റ് വി വേണം, പിന്നെ ഒരു സെറ്റ് ഓഫ് സ്കെയിലാർസ്. ഈ സ്കെയിലാർ സെറ്റ് എന്ന് പറയുന്നത് ഫീൽഡ് ആണ്. അപ്പൊ ഫീൽഡ് എന്താണെന്നുള്ളത് ഞാൻ ഈ വെക്റ്റർ സ്പേസിന്റെ ഡെഫിനേഷന് ശേഷം പറഞ്ഞുതരാം. അപ്പൊ ഒരു നോൺ എംപ്റ്റി സെറ്റ് വി എടുക്കണം, ഒരു ഫീൽഡ് എഫ് എടുക്കണം. എന്നിട്ട് നമ്മൾ രണ്ട് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യും. പ്ലസ് എന്ന് പറഞ്ഞ അഡീഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനും. സോ അഡീഷൻ എന്ന് പറയുന്നത് വി ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ ആണ്. അതായത് പ്ലസ് അഡീഷൻ എന്ന് പറയുന്നത് വിയിനകത്ത് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡോട്ട് എന്ന് പറയുന്നത് എഫ് ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷൻ കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ ആദ്യം നമുക്ക് അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് നോക്കാം. സോ അഡീഷൻ ഓൾറെഡി നമ്മളൊരു ബൈനറി ഓപ്പറേഷൻ ആണ് വി ആന്ന് പറഞ്ഞു. ഇൻ അഡീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ എയും ബിയും രണ്ട് എലമെന്റ്സ് ഇൻ ബി ആണെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ആവണം. അതായത് അഡീഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം, ഓപ്പറേഷൻ ആയിരിക്കണം. രണ്ടാമത്തത് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. അതായത് അഡീഷൻ അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഒരു എലമെന്റ് ഇ എക്സിസ്റ്റ് ചെയ്യണം, സച്ച് ദാറ്റ് എ പ്ലസ് ഇ ഇസ് ഈക്വൽ ടു എ
ഈക്വൽ ടു ഇ പ്ലസ് എ. അതായത് ഇപ്പൊ നമ്മൾ അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഏത് റിയൽ നമ്പർ എടുത്താലും നമ്മൾ സീറോ വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിയൽ നമ്പർ തന്നെയായിരിക്കും കിട്ടാം. അതേപോലെ തന്നെ ഈ വി എന്ന് പറഞ്ഞ സ്പേസിനകത്തും ഒരു എലമെന്റ് ഇ ഉണ്ടാവണം. ഇ എന്ന് പറയുന്നത് ഒരു നൊട്ടേഷൻ മാത്രമാണ്. ഇ ഉണ്ടാവണം സച്ച് ദാറ്റ് എ പ്ലസ് ഇ ഇസ് ഈക്വൽ ടു എ ഈക്വൽ ടു ഇ പ്ലസ് എ. ഈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. നമ്മൾ അതിന് സീറോ എന്നാണ്, സീറോ ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് സീറോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് സീറോ അഡീല സഫിക്സ് ബി നമ്മൾ എഴുതും. രണ്ടാമത്തെ സോറി ഫോർത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏത് എ ബിലോങ്സ് ടു ഏതൊരു ബീനകത്ത് ഏതൊരു എലമെന്റ് എ എടുത്താലും നമുക്കൊരു ബി ഒരു എലമെന്റ് ബി ബിലോങ്സ് ടു ബി കണ്ടുപിടിക്കാൻ സാധിക്കണം. സച്ച് ദാറ്റ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു നമ്മുടെ മുന്നേ ഡിഫൈൻ ചെയ്ത അഡിറ്റീവ് ഐഡന്റിറ്റി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. നമ്മൾ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ടു റിയൽ നമ്പർ എടുക്കുകയാണെങ്കിൽ കൂടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് ടു ആയിരിക്കും. സോ അതായത് ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് എല്ലാ എലമെന്റ്സിലും എക്സിസ്റ്റ് ചെയ്യണം. എയുടെ അഡിറ്റീവ് ഇൻവേഴ്സിന് നമ്മൾ മൈനസ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ ആദ്യം തന്നെ അഡീഷൻ എന്ന് പറഞ്ഞൊരു ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തു, അത് സാറ്റിസ്ഫൈ ചെയ്യണം പ്രോപ്പർട്ടി നോക്കി. ഇനി അടുത്ത ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഡോട്ട് ആണ്, സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് എഫ് ക്രോസ് വിയിൽ നിന്ന് വിയിലേക്ക്. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽഫ ബീറ്റ ബിലോങ്സ് ടു എഫ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം രണ്ടെണ്ണം ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ആണ്, അതായത് ആൽഫ ടൈംസ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ആൽഫ ഡോട്ട് എ പ്ലസ് ആൽഫ ഡോട്ട് ബി. രണ്ടാമത്തത് ആൽഫ പ്ലസ് ബി ഡോട്ട് എ ഇസ് ഈക്വൽ ടു ആൽഫ ഡോട്ട് എ പ്ലസ് ബീറ്റ ഡോട്ട് എ. പിന്നെ ഒരു അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പോലെ ആൽഫ ഡോട്ട് ബി എ ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഡോട്ട് എ ഇസ് ഈക്വൽ ടു ബീറ്റ ആൽഫ ഡോട്ട് എ. പിന്നെ വൺ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് എഫ് ആണെങ്കിൽ അത് ഞാൻ ഇപ്പൊ ഡിഫൈൻ ചെയ്യാം. ആണെങ്കിൽ വൺ ഡോട്ട് എ എന്ന് പറയുന്നത് എ ആയിരിക്കാം. അപ്പൊ ഇപ്പൊ ഒരു ഡെഫിനേഷൻ ഓഫ് വെക്റ്റർ സ്പേസ് മാത്രമാണ്, എന്താണ് വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് ഡെഫിനേഷൻ മാത്രമാണ്. ഇനി ഈ വെക്റ്റേഴ്സ്, ഈ വി എന്ന് പറഞ്ഞ സെറ്റിനെ നമ്മൾ വെക്റ്റേഴ്സ് എന്ന് വിളിക്കും, എഫ് എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ സ്കെയിലേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു നോൺ എംപ്റ്റി സെറ്റ് വി ഉണ്ടാവണം, പിന്നെ ഒരു ഫീൽഡ് എഫ് ഉണ്ടാവണം, പിന്നെ രണ്ട് ഓപ്പറേഷൻസ് അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം വിത്ത് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഫീൽഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇവിടെ യൂസ് ചെയ്തു. അപ്പൊ ഫീൽഡ് എന്താന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ സെമ്മിന് പഠിക്കുന്ന എക്സ്ട്രാക്ട് ഓൾജിബ്രയുടെ അവസാനമായിട്ടാണ് ഫീൽഡ് തിയറി ഒക്കെ വരുന്നത്. ഞാനിപ്പോ ചുമ്മാ ഡെഫിനേഷൻ മാത്രം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫീൽഡിന്റെ എന്താന്നുള്ളത്. സോ ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കണം. നോൺ എംപ്റ്റി സെറ്റ് വിത്ത് ടു ബൈനറി ഓപ്പറേഷൻസ്, ഒന്ന് അഡീഷനും ഒന്ന് മൾട്ടിപ്ലിക്കേഷനും. സച്ച് ദാറ്റ് അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട പ്രോപ്പർട്ടി നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അഡീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം, അസോസിയേറ്റീവ് ആയിരിക്കണം, ഒരു അഡിറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. ആ അഡിറ്റീവ് ഐഡന്റിറ്റിനെ നമ്മൾ സീറോ എന്നാണ് പറയാം. എഫിനകത്ത് സീറോ ആണ് കാണിക്കാനായിട്ട് സീറോ സഫിക്സ് ഒരു എഫ് എന്ന് നമ്മൾ ചുമ്മാ ഡിനോട്ട് ചെയ്യും. പിന്നെ എല്ലാ എലമെന്റ്സിനും ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. മൾട്ടിപ്ലിക്കേഷനും ഇതേ പ്രോപ്പർട്ടി തന്നെ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കണം, അസോസിയേറ്റീവ് ആയിരിക്കണം, ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ടാവണം. വൺ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സച്ച് ദാറ്റ് ഫോർ എവറി ആൽഫ ബിലോങ്സ് ടു എഫ് ആൽഫ ഡോട്ട് വൺ ഇസ് ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു വൺ ഡോട്ട് ആൽഫ. പിന്നെ എല്ലാ നോൺ സീറോ സീറോ ഇല്ലാത്ത ഏതൊരു എലമെന്റ് എടുത്താലും നമുക്ക് അതിനൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. ഈ ഫീൽഡ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കുക. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നമുക്ക് അറിയാവുന്ന രണ്ട് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സും പിന്നെ ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സും ആണ്. സോ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അഡീഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. അവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ യൂഷ്വൽ സീറോ ആണ്. പിന്നെ എല്ലാ എലമെന്റിനും ഒരു അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അതെന്താണ് അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ്? നെഗറ്റീവ് അഡ്ജോയിൻ ചെയ്തിട്ടുള്ള എലമെന്റ് ആണ്. ഇപ്പൊ ടൂടെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് ടു ആയിരിക്കും. അതേപോലെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിയൽ നമ്പേഴ്സ് നമുക്കറിയാം എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്. നമ്മുടെ വൺ എന്ന് പറയുന്നതാണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. പിന്നെ സീറോ അല്ലാത്ത ഏതൊരു എലമെന്റ് എടുത്താലും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ആണ്. ഇപ്പൊ സിക്സിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഫീൽഡ് എന്ന് എന്താ ഫീൽഡ് എന്താന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ റിയൽ നമ്പേഴ്സ് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സ് ഒരു ഫീൽഡ് ആണ്. പിന്നെ റാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ഒരു ഫീൽഡ് ആണ്. ഇറാഷണൽ നമ്പേഴ്സിന്റെ സെറ്റ് ഫീൽഡ് ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അഡീഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ അല്ല. അതുകൊണ്ട് റാഷണൽ നമ്പേഴ്സിന്റെ
നമ്പേഴ്സിന്റെ സെറ്റ് ഒരു ഫീൽഡ് ആവില്ല. അപ്പൊ നിങ്ങൾ ഫീൽഡിനെ കുറിച്ച് ഇപ്പൊ കാര്യമായിട്ട് എന്താ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളത് പഠിക്കും. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് നമ്മൾക്ക് എന്താണ് ഈ പ്രസന്റേഷൻ അകത്ത് ഫീൽഡ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് റിയൽ നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ വെക്റ്റർ സ്പേസും ഡിഫൈൻ ചെയ്തു, ഫീൽഡും ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് വെക്റ്റർ സ്പേസസ് നോക്കാം. സോ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആർ ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ. അതായത് ആർ ബിയുടെ സ്ഥാനത്ത് ആർ എടുക്കാം, എഫിന്റെ സ്ഥാനത്തും ആർ എടുക്കാം. സോ ആർ ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ. അവിടുത്തെ അഡീഷൻ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് റിയൽ നമ്പേഴ്സിനെ ആഡ് ചെയ്യല്. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പർ എടുക്കാം, വേറെ റിയൽ നമ്പർ എടുത്ത് നമ്മുടെ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് നമുക്കിവിടെ വെരിഫൈ ചെയ്ത് നോക്കാം. ആർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ഓവർ ആർ ആണ്. അതേപോലെ സി എന്ന് പറയുന്നതും ഒരു വെക്റ്റർ സ്പേസ് ഓവർ ആർ ആണ്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ സെറ്റ് ഓഫ് വെക്ടേഴ്സ്, അതായത് ബിയുടെ സ്ഥാനത്ത് സി വരും, ഫീൽഡ് എഫിന്റെ സ്ഥാനത്ത് സ്കെയിലാർസിന്റെ സ്ഥാനത്ത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വരും. പിന്നെ സി ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ സി. ഇത് നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ഒന്നാണ്. ഇനി അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ആർ ടു ആണ്. ആർ ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെറ്റ് ഓഫ് ഓൺ ഓർഡർ ടു ട്യൂപ്പിൾസ് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ. അതായത് നമ്മുടെ സാധാരണ എക്സ് വൈ പ്ലെയിൻ ആണ് ആർ ടു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആർ ടു ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ. സോ അത് എന്തുകൊണ്ടാണ് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് അപ്പൊ ഇവിടെ അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും രണ്ട് ഓപ്പറേഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യണം. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ട്യൂപ്പിൾസ് ഇൻ ആർ ടു എടുക്കുക. അതായത് നമ്മുടെ എ ബി എന്ന് പറയുന്നത് ആർ ടുവിനകത്ത് എലമെന്റ് ആയിട്ട് എടുക്കുക, എക്സ് വൈ എന്ന് പറയുന്നത് ആർ ടുവിനകത്ത് ഒരു എലമെന്റ് ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എ ബി ഓർഡർ ടു പെയർ എ ബി പ്ലസ് ഓർഡർ പെയർ എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേറ്റ് അഡീഷൻ ആണ്. അതായത് എ പ്ലസ് എക്സ് കോമ ബി പ്ലസ് വൈ. അതായത് അവിടുത്തെ അഡീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ട്യൂബുകൾ എടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യാണ്. സോ എ പ്ലസ് എക്സ് കോമ ബി പ്ലസ് വൈ ആയിരിക്കും ആ സമ്മ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതുപോലെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ആൽഫ ഒരു സ്കെയിലർ എടുത്താൽ ആൽഫ ഡോട്ട് എ ബി എന്ന് പറയുന്നത് ഓരോ കോർഡിനേറ്റ്സിനെയും ഈ ആൽഫ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആൽഫ എ കോമ ആൽഫ ബി. സോ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർ ടു ഒരു വെക്റ്റർ സ്പേസ് ഓവർ ആർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആറിന്റെ സീറോ സീറോ വെക്ടർ ആയിരിക്കും. അതായത് ഓർഡർ ടു ട്യൂപ്പിൾ സീറോ കോമ സീറോ ആയിരിക്കും ഇവിടുത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ആർ ത്രീ ഓവർ ആർ എന്ന് പറയുന്നതും ഒരു വെക്റ്റർ സ്പേസ് ആണ് പറയാം. അവിടുത്തെ സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഓർഡർ ത്രീ ട്യൂപ്പിൾ സീറോ 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 ആയിരിക്കും. ഇനി നമ്മൾ ആർ ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ എന്ന് പറഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ വെദർ ആർ ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ സി. ആർ വെക്ടേഴ്സിന്റെ സെറ്റ് ആർ ആയിട്ടും സ്കെയിലാർസിന്റെ സെറ്റ് സി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആർ ഓവർ സി ഒരു വെക്റ്റർ സ്പേസ് ആവോ എന്നാണ് ചോദ്യം. ഉത്തരം ആവില്ല എന്നുള്ളതാണ്. കാരണം എന്താ, നമ്മൾ അഡീഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ അഡീഷൻ ആണ്. സോ ആ ഭാഗത്ത് നമുക്ക് പ്രശ്നം വരില്ല. പക്ഷെ മൾട്ടിപ്ലിക്കേഷൻ, സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എഫ് ക്രോസ് വിയിൽ നിന്ന് വിയിലേക്കാണ്. അതായത് എഫിനകത്തൊരു എലമെന്റ് എടുത്ത് വിനകത്തൊരു എലമെന്റ് എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് വി വെക്ടേഴ്സിന്റെ സെറ്റിനകത്ത് ഒരു എലമെന്റ് ആണ്. സോ ഇവിടുത്തെ നമ്മുടെ വെക്ടേഴ്സിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സും സ്കെയിലേഴ്സിന്റെ സെറ്റ് അതായത് എഫ് എന്ന് പറയുന്നത് സി ആണ്. അപ്പൊ ഞാൻ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എടുത്തു, എക്സ് എന്ന് പറഞ്ഞ റിയൽ നമ്പർ എടുത്തിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. സോ എനിക്ക് എന്താ കിട്ടണ, ഐ ഡോട്ട് എക്സ് ആണ്. അതായത് നമ്മുടെ ഐ എക്സ്. ഐ എക്സ് എന്ത് നമ്പറാണ്? ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അത് റിവേഴ്സിന്റെ സെറ്റിനകത്ത് വരില്ല. സോ ആർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ സ്പേസ് ഓവർ ആർ ആണ്. പക്ഷെ ആർ ഇസ് നോട്ട് എ വെക്റ്റർ സ്പേസ് ഓവർ സി. സോ ഇപ്പൊ ഇത്രയും പറഞ്ഞതാണ് നമ്മൾ വെക്റ്റർ സ്പേസിന്റെ ഡെഫിനിഷനും ഫീൽഡിന്റെ ഒരു ഡെഫിനിഷനും പിന്നെ കുറച്ച് എക്സാമ്പിൾസും ആണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്റേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു വി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഉള്ള എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റേഴ്സ്. എഫ് എന്ന് പറഞ്ഞ ഫീൽഡിനകത്ത് എലമെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കെയിലാർസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ വെക്റ്റേഴ്സ് ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ, ലീനിയർലി ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ, അതെന്താണെന്നാണ് നമ്മൾ ഇനി അടുത്തത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ കൺസിഡർ ദി വെക്റ്റർ സ്പേസ് വി ഓവർ ദ ഫീൽഡ് എഫ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ഏത് ഫീൽഡിലാണ് അത് ഡിഫൈൻ ചെയ്യണേ എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയണം.
So consider the vector space V over the field F. ഇനി അതിനകത്ത് ഈ വെക്ടർ ഫീൽഡ് ഈ വെക്ടേഴ്സ് വെക്ടർ ഫീൽഡിനകത്ത് സോറി വെക്ടേഴ്സ് വെക്ടർ സ്പേസിനകത്ത് നിന്ന് ഞാൻ ഒരു എൻ വെക്ടേഴ്സ് ചൂസ് ചെയ്യണം. വി വൺ വി ടു എക്സെട്ര വി എന്ന് പറഞ്ഞൊരു എൻ വെക്ടേഴ്സ് ഞാൻ ചൂസ് ചെയ്യണം. ഇനി ഈ വെക്ടേഴ്സ് എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുന്നത്, ലീനിയർലി ഡിപെൻഡന്റ് ആവുന്നത്. സോ അതാണ് നമ്മൾ അടുത്ത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് എന്താ, നമ്മളിപ്പോ എടുത്ത വെക്ടേഴ്സ് വി വൺ എക്സെട്ര വി എൻ ആണ്. ഇനി നമ്മൾ കുറച്ച് സ്കെയിലാർസ് എടുക്കാണ്, എഫിനകത്ത് നിന്ന് എ വൺ എ ടു എക്സെട്ര എ എന്ന് പറഞ്ഞ കുറച്ച് സ്കെയിലാർസ് നമ്മൾ ചൂസ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു എക്സ്പ്രഷൻ ഡിഫൈൻ ചെയ്യണം, എ വൺ വി വൺ പ്ലസ് എ ടു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ വി എൻ. സോ എ വൺ വി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ആ ഓപ്പറേഷൻ ബിയിൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് എ വൺ വി വൺ എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും, ബീനകത്ത് എലമെന്റ് ആയിരിക്കും. എ ടു വി ടു എന്ന് പറയുന്നതും വീനകത്ത് ഒരു എലമെന്റ് ആയിരിക്കും. എ എൻ വി എന്ന് പറയുന്നത് വീന്റെ അകത്ത് ഒരു എലമെന്റ് ആയിരിക്കും. അഡീഷൻ എന്ന് പറയുന്നത് വി ക്രോസ് വി എന്താണ് ഒരു ബൈനറി ഓപ്പറേഷൻ വി ആയതുകൊണ്ട് എ വൺ വി വൺ പ്ലസ് എ ടു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ വി എൻ എന്ന് പറയുന്നത് എവിടുത്തെ എലമെന്റ് ആയിരിക്കും, വീനകത്ത് അതായത് നമ്മുടെ വെക്ടർ സ്പേസിനകത്ത് ഒരു എലമെന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ നമ്മള് വെക്ടർ സ്പേസിന്റെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് എ വൺ വി വൺ പ്ലസ് എ ടു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ വി എൻ ഈക്വൽ ടു സീറോ. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കെയിലാർസ് എ വൺ എ ടു എക്സെട്ര എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്ത സ്കെയിലാർസ് എല്ലാതും സീറോ ആയി പോവാന്ന് വിചാരിക്കാം. സീറോ അല്ലാണ്ട് വേറൊരു വാല്യൂ അതിന് എടുക്കാൻ പറ്റില്ല. അതായത് ഐഡന്റിറ്റി എല്ലാതും സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് വിളിക്കും. അതായത് ഇപ്പൊ നമ്മൾ എ വൺ വി വൺ പ്ലസ് എ ടു വി ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ വി എൻ എന്ന് പറഞ്ഞ എക്സ്പ്രഷനെ സീറോ വെക്ടറിലേക്ക് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്കെയിലാർസും ഐഡന്റിക്കലി സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ ലീനിയർലി ഡിപെൻഡന്റ് എന്ന് വിളിക്കും. സോ അതിന് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കാം. സോ നമ്മൾ ആർ ടു ഓവർ ആർ, നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു ആർ ടു ഓവർ ആർ എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിനകത്ത് സീറോ വെക്ടർ എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ സീറോ സീറോ ആണെന്ന് പറഞ്ഞു. പിന്നെ ആറാണ് നമ്മുടെ ഫീൽഡ് ഓഫ് സ്കെയിലേഴ്സ്, അവിടുത്തെ സീറോ വെക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സീറോ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ രണ്ട് വെക്ടേഴ്സ് എടുക്കാണ്, വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞ രണ്ട് വെക്ടേഴ്സ് എടുക്കാം. ഈ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ലീനിയർലി ഡിപെൻഡന്റ് ആണോ എന്ന് എനിക്ക് ചെക്ക് ചെയ്യണം. അതായത് ഞാൻ ഇതിന്റെ ഒരു എ വൺ വി വൺ പ്ലസ് എ ടു വി ടു ഈക്വൽ ടു സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് ആ എ വണ്ണും എ ടുവും എന്ത് വാല്യൂസ് ആണ് എടുക്കുന്നതെന്ന് ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ എ ഡോട്ട് വൺ സീറോ പ്ലസ് ബി ഡോട്ട് സീറോ വൺ ഈക്വൽ ടു സീറോ സീറോയിലേക്ക് ഞാൻ ഇക്വേറ്റ് ചെയ്തു. ഇവിടുത്തെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, കോർഡിനേറ്റ് വൈസ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ എ ഈ വൺ സീറോ എന്ന് പറയുമ്പോൾ എന്താ വരാ, എ ഡോട്ട് വൺ കോമ എ ഡോട്ട് സീറോ ആണ്. അതായത് എ കോമ സീറോ പ്ലസ് ബി ഡോട്ട് സീറോ വൺ എന്ന് പറയുമ്പോൾ സീറോ കോമ ബി ഇസ് ഈക്വൽ ടു സീറോ സീറോ. അഗെയിൻ നമ്മൾ ആർക്കുന്നകത്ത് അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് കോർഡിനേറ്റ് വൈസ് അഡീഷൻ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും, എ ബി ഇസ് ഈക്വൽ ടു സീറോ സീറോ. സോ ഓർഡേർഡ് പെയർ എ ബി ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ സീറോ സീറോ. അപ്പൊ നമ്മൾ പറഞ്ഞ് നമുക്കറിയാം രണ്ട് കോർഡിൻസ് സോറി രണ്ട് ഓർഡേർഡ് പെയർസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ഈക്വൽ ആണ്. ഇപ്പൊ നമുക്ക് കിട്ടിയത് എ ബി ഇസ് ഈക്വൽ ടു സീറോ സീറോ എന്നാണ്. അതിനർത്ഥം എ ഇസ് ഈക്വൽ ടു സീറോ ബി ഇസ് ഈക്വൽ ടു സീറോ എന്നാണ്. അപ്പൊ നമ്മൾ വൺ സീറോ സീറോ വണ്ണിന്റെ ഒരു എക്സ്പ്രഷൻ എടുത്തിട്ട് അതിനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ എങ്കിൽ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് കിട്ടിയത് സീറോ എന്നാണ്. എ ഈക്വൾ ടു സീറോ ബി ഈക്വൾ ടു സീറോ. അതിനർത്ഥം നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത പ്രകാരം വൺ സീറോയും സീറോ വൺ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം. ഓക്കെ, അടുത്ത ഡെഫിനേഷൻ സോറി നമ്മൾ അടുത്തത് ഇപ്പൊ ലീനിയർ ഇൻഡിപെൻഡൻസിന് നമ്മളൊരു എക്സാമ്പിൾ നോക്കി. ഇനി അടുത്തത് നമ്മൾ ആർ ടു ഓവർ ആറിനകത്ത് തന്നെ നമ്മൾ മൂന്ന് വെക്ടേഴ്സ് എടുക്കണം, വൺ സീറോ സീറോ വൺ വൺ വൺ. ഇനി ഈ മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ലീനിയർലി ഡിപെൻഡന്റ് ആണോ എന്ന് നമുക്കറിയണം. സോ അതിനുവേണ്ടി നമ്മൾ നേരത്തെ എഴുതിയ പോലെ മൂന്ന് സ്കെയിലാർസ് എ ബി സി എടുക്കുന്നു. ഇവരുടെ കോമ്പിനേഷൻ എഴുതിയിട്ട് അതിനെ നമ്മൾ സീറോ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. എന്ത് കിട്ടും, എ ഡോട്ട് വൺ സീറോ പ്ലസ് ബി ഡോട്ട് സീറോ വൺ പ്ലസ് സി ഡോട്ട് സീറോ സീറോ എന്ന് പറഞ്ഞാൽ ടു ട്രിപ്പിൾ ആണ്. സോ സീറോ സീറോയിലേക്ക് ഞാൻ ഇക്വേറ്റ് ചെയ്യണം. എനിക്ക് എന്ത് കിട്ടും, എ സീറോ പ്ലസ് സീറോ ബി പ്ലസ്
സി കോമ സി ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അതായത് കോർഡിനേറ്റ്സ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ എ പ്ലസ് സി കോമ ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ സീറോ. അതിനർത്ഥം എന്താണ്? എ പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ, ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ. അതായത് എനിക്ക് എ ഇസ് ഈക്വൽ ടു മൈനസ് സി എന്ന് എഴുതാം, ബി ഇസ് ഈക്വൽ ടു മൈനസ് സി എന്ന് എഴുതാം. ഇനി ഇപ്പൊ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എനിക്കിപ്പോ കിട്ടിയത് എന്താന്ന് വെച്ചാൽ, എനെ എനിക്ക് മൈനസ് സി ആയിട്ട് എഴുതാം, ബിനെ എനിക്ക് മൈനസ് സി ആയിട്ട് എഴുതാം. സോ സപ്പോസ് ഞാൻ സീനെ വൺ ആയിട്ട് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം, എന്താണ് ഉണ്ടാവുക? ദെൻ എ എന്ന് പറയുന്നത് മൈനസ് സി ആണ്, മൈനസ് സി. സി വൺ ആക്കി എടുത്താൽ എ എന്ന് പറയുന്നത് മൈനസ് വൺ ആണ്, അതേപോലെ ബി എന്നും മൈനസ് വൺ ആണ്. സോ നമ്മുടെ ഈ ഇക്വേഷനകത്ത് എ ഇൻറ്റു വൺ സീറോ പ്ലസ് ബി ഇൻറ്റു സീറോ വൺ പ്ലസ് സി ഇൻറ്റു വൺ വൺ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? മൈനസ് വൺ ടൈംസ് വൺ സീറോ പ്ലസ് മൈനസ് വൺ ഡോട്ട് സീറോ വൺ പ്ലസ് വൺ ഡോട്ട് വൺ വൺ ഇസ് ഈക്വൽ ടു സീറോ. അതായത് നമ്മുടെ കോഎഫിഷ്യൻസ് എ ബി സി സീറോ ആവാണ്ട് തന്നെ അവരുടെ കോമ്പിനേഷനെ എനിക്ക് സീറോ ആയിട്ട് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അത് ആ അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? വൺ സീറോ സീറോ വൺ 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 ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പൊ നേരത്തെ വൺ സീറോ സീറോ വൺ എന്ന് പറഞ്ഞ വെക്റ്റർ എടുത്തപ്പോ അവിടുത്തെ നമുക്ക് കോഎഫിഷ്യൻസ് എയും ബിയും കിട്ടിയത് സീറോ ആയിരുന്നു. ഇവിടെ പക്ഷെ നമുക്ക് കോഎഫിഷ്യൻസ് എ ബി സി എന്ന് കിട്ടിയത് എ ഇസ് ഈക്വൽ ടു മൈനസ് വൺ, ബി ഇസ് ഈക്വൽ ടു മൈനസ് വൺ, സി ഇസ് ഈക്വൽ ടു വൺ. അതായത് അത് സീറോ ആവാണ്ട് തന്നെ നമുക്ക് ആ കോമ്പിനേഷൻ സീറോ ആണെന്നുള്ളത് കിട്ടി. സോ ആ കാരണം കൊണ്ട് ഈ മൂന്ന് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. വൺ സീറോ സീറോ വൺ 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 എന്ന് പറയുന്നത് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഇനി അടുത്തത് ലീനിയർലി ഇൻഡിപെൻഡൻസ്. ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തത് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്റ്റേഴ്സ് ആണ്. സോ അടുത്തത് എന്താണ് ലീനിയർലി ഡിപെൻഡന്റ്, സോറി ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്സ്? വെക്റ്റേഴ്സിൽ നിന്ന് സെറ്റിലേക്ക് നമുക്ക് എങ്ങനെ ലീനിയർ ഇൻഡിപെൻഡൻസും ലീനിയർ ഡിപെൻഡൻസും ഡിഫൈൻ ചെയ്യാണ്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ആദ്യം നമ്മളൊരു ഫൈനൈറ്റ് സെറ്റിനാണ് ലീനിയർ ഇൻഡിപെൻഡൻസ് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷമാണ് നമ്മൾ ഇൻഫിനിറ്റ് സെറ്റിലേക്ക് പോവാം. പിന്നൊരു കാര്യം, നമ്മളിപ്പോ ഇവിടെ എഴുതിയ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ ബി എൻ, ഈ പ്രശ്നം നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടർ വി വൺ എക്സെട്ര ബി എൻ. എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ്? നമ്മൾ ആദ്യം ഫൈനൈറ്റ് സെറ്റുകൾക്കാണ് ലീനിയർ ഇൻഡിപെൻഡൻസ് പറയാം, അതിനുശേഷം ഇൻഫിനിറ്റ് സെറ്റിലേക്ക് നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ നമ്മൾ ആദ്യം ഫൈനൈറ്റ് സെറ്റ് വി വൺ എക്സെട്ര ബി എൻ എടുത്തു. ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആവണമെങ്കിൽ ഈ വെക്ടേഴ്സ് വി വൺ എക്സെട്ര ബി എൻ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം. അതായത് നമ്മൾ ആദ്യം ഫൈനൈറ്റ് സെറ്റ് എടുത്തു, വി വൺ എക്സെട്ര ബി എൻ എന്ന് പറഞ്ഞ വെക്ടേഴ്സ് ഉള്ള ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്തു. ഈ ഫൈനൈറ്റ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ആ വെക്ടേഴ്സ് വി വൺ എക്സെട്ര വി എൻ എന്ന് പറഞ്ഞ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണം. അല്ലെങ്കിൽ നമ്മൾ ഈ വെക്ടേഴ്സ് അല്ലെങ്കിൽ ഈ സെറ്റിന് നമ്മൾ ലീനിയർലി ഡിപെൻഡന്റ് എന്ന് പറയും. അപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തു വൺ സീറോ സീറോ വൺ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ് പ്രൂവ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് സെറ്റ് വൺ സീറോ സീറോ വൺ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതേപോലെ നമ്മൾ പ്രൂവ് ചെയ്തു വൺ സീറോ സീറോ വൺ 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 എന്ന് പറയുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. സോ ആ കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാം? ആ സെറ്റ് വൺ സീറോ സീറോ വൺ 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 എന്ന് പറഞ്ഞ വെക്ടേഴ്സ് ഉള്ള സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു ഫൈനൈറ്റ് സെറ്റിനാണ് ലീനിയർ ഡിപെൻഡൻസും ലീനിയർ ഇൻഡിപെൻഡൻസും ഡിഫൈൻ ചെയ്തത്. ഇനി ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് എങ്ങനെ പറയാമെന്നുള്ളതാണ്. ഇൻഫിനിറ്റ് സെറ്റിന് നമ്മളിത് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇൻഫിനിറ്റ് സെറ്റിന്റെ എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റുകളും എടുക്കും, എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റുകളും എടുക്കും. ഈ ഫൈനൈറ്റ് സബ്സെറ്റുകളെല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നോക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്. പിന്നെയുള്ള നോട്ട് എന്ന് പറഞ്ഞാൽ, തൊട്ട് മുന്നേ പറഞ്ഞത് എ വൺ ബി വൺ പ്ലസ് എക്സെട്ര എ എൻ ബി എൻ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടർ ബി വൺ എക്സെട്ര ബി എൻ. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ് സെറ്റ് പഠിച്ച ശേഷം നമ്മൾ സബ്സെറ്റ് എന്താണെന്ന് പഠിക്കുന്നത്. അതേപോലെ ആദ്യം നമ്മൾ വെക്ടർ സ്പേസ് പഠിച്ചു, ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് എന്താണ് സബ്സ്പേസ് ഓഫ് എ വെക്ടർ സ്പേസ് എന്നാണ്. A non-empty subset W of a vector space V over F. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന സബ്സെറ്റ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിരിക്കണം. സോ നോൺ എംപ്റ്റി സബ്സെറ്റ് W ഓഫ്
വെക്ടർ സ്പേസ് വി ഓർ എഫിനെ നമ്മളൊരു വെക്ടർ സബ്സ്പേസ് ഓഫ് വി എന്ന് വിളിക്കുമെങ്കിൽ ഡബ്ല്യു ആയത് സെയിം ഫീൽഡിലും വീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെയിം ഓപ്പറേഷൻസിലും ബൈനറി ഓപ്പറേഷൻസിലും അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കണം. ഇപ്പൊ വി എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ഓറെ ഫീൽഡ് എഫ് ആണ് വിചാരിക്കുക. വീടെ ഒരു സബ്സ്പേസ് നോൺ എംപ്റ്റി സബ്സ്പേസ് ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു വെക്ടർ സബ്സ്പേസ് ഓഫ് വി എന്ന് വിളിക്കുമെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് വീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെയിം അഡീഷനിലും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനിലും അതെന്തായിരിക്കണം ഒരു വെക്ടർ സ്പേസ് ഓർ എഫ് ആയിരിക്കും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഡബ്ല്യു എന്ന് സബ്സ്പേസ് ഓഫ് വെക്ടർ സ്പേസ് സബ്സ്പേസ് ഓഫ് വെക്ടർ സ്പേസ് വി എന്ന് വിളിക്കുക. സോ അതിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി സി ഓവർ ആർ ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറഞ്ഞു. മാത്രമല്ല സിയുടെ ഒരു സബ്സെറ്റ് ആണ് ആർ എന്ന് നമുക്കറിയാം. ആർ ഓവർ ആർ എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്ന് നമുക്കറിയാം. സോ സി ഓവർ ആർ ഒരു വെക്ടർ സ്പേസ് ആണ്, ആർ എന്ന് പറയുന്നത് സിയുടെ ഒരു സബ്സെറ്റ് ആണ്, ആർ ഓവർ ആർ ഒരു വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഓപ്പറേഷൻ സെയിം ആണ്, അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെയിം ആണ്. സോ ആർ ഇസ് സബ്സ്പേസ് ഓഫ് സി എന്ന് നമുക്ക് പറയാം. ഇനി കൺസിഡർ ദി വെക്ടർ സ്പേസ് സി ഓവർ സി. സി ഓവർ സി എടുക്ക, അതൊരു വെക്ടർ സ്പേസ് ആണ്. നമ്മൾ തൊട്ട് മുന്നേ സിയുടെ സബ്സെറ്റ് ആണ് ആർ, പക്ഷേ ആർ ഓവർ സി വെക്ടർ അല്ലാന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്തുകൊണ്ടാ, സ്കെയിൽ മൾട്ടിപ്ലിക്കേഷൻ അവിടെ ഡിഫൈൻഡ് അല്ല, വെൽ ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതൊരു എന്താ വെക്ടർ സ്പേസ് ആവില്ല എന്ന് പറഞ്ഞു. സോ ആ ഈ കേസിൽ ആർ സബ്സ്പേസ് ഓഫ് സി അല്ല. അപ്പൊ തൊട്ട് മുന്നത്തെ കേസിൽ ആർ സബ്സ്പേസ് ഓഫ് സി ആയിരുന്നു, ഇവിടെ ആർ സബ്സ്പേസ് ഓഫ് സി അല്ല. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ഫീൽഡ് വ്യത്യാസമാണ്. അപ്പൊ ഫീൽഡ് മാറുമ്പോൾ ചിലപ്പോൾ ഒരു ഫീൽഡിന് സബ്സ്പേസ് ആയത് വേറൊരു ഫീൽഡിന് സബ്സ്പേസ് ആവണം എന്നില്ല. അപ്പൊ സബ്സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫീൽഡ് സെയിം ആണ് ഓപ്പറേഷൻസ് ആണെന്ന് നമ്മൾ ഇപ്പോഴൊന്ന് ചെക്ക് ചെയ്യണം. ഇനി നമുക്ക് ഒരു വെക്ടർ സ്പേസ് വി ഓവർ എഫ് എടുക്കാം. ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടുള്ള ഡബ്ല്യു സബ്സ്പേസ് ഓഫ് വി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം ഓവർ ദ സെയിം ഫീൽഡ് എഫ്. അതാണെന്ന് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു വി ഒരു വെക്ടർ സ്പേസ് ആണോ എന്ന് നോക്കണം. ശരിക്കും അത്രയും സ്റ്റെപ്സിലേക്ക് നമുക്ക് പോകണ്ട, നമുക്ക് മൂന്നേ മൂന്ന് സ്റ്റെപ്പിൽ എന്താണ് ഈ ഡബ്ല്യു സബ്സ്പേസ് ഓഫ് വി ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നോൺ എംപ്റ്റി സബ്സെറ്റ് ഡബ്ല്യു ഓഫ് വെക്ടർ സ്പേസ് വി ഓർ എഫ് ഇസ് വെക്ടർ സബ്സ്പേസ് ഓഫ് വി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആദ്യത്തത് വിയുടെ സീറോ വെക്ടർ ഡബ്ല്യുവിൽ ഉണ്ടാവണം. വിയിലുള്ള സീറോ വെക്ടർ എന്ന് പറയുന്നത് അത് ഡബ്ല്യുവിനകത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത് ഡബ്ല്യുവിനകത്ത് ഞാൻ ഏത് രണ്ട് എലമെന്റ്സ് എയും ബിയും എടുത്താലും എ പ്ലസ് ബി ഡബ്ല്യുവിനകത്ത് ഉണ്ടായിരിക്കണം. അതായത് ഡബ്ല്യുവിൽ അഡീഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആയിരിക്കണം. മൂന്നാമത്തത് ഒരു ആൽഫ ഒരു സ്കെയിലാർ ആൽഫ എടുത്തു എ ബിലോങ്സ് ടു ഡബ്ല്യു എടുത്തു കഴിഞ്ഞാൽ ആൽഫ എ ബിലോങ്സ് ടു ഡബ്ല്യു ആയിരിക്കണം. അതായത് ആൽഫ എ എന്ന് പറഞ്ഞ വെക്ടർ ഡബ്ല്യുവിനകത്ത് ഉണ്ടായിരിക്കണം. ഒരു സബ്സെറ്റ് വെക്ടർ സ്പേസ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് സബ്സ്പേസ് ആണോന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ മൂന്ന് പ്രോപ്പർട്ടീസ് നോക്കിയാൽ മതി. അതായത് ബിയുടെ സീറോ വെക്ടർ അതിനകത്ത് ഉണ്ടോ നോക്കണം, എയും ബിയും ഡബ്ല്യുവിനകത്ത് എലിമെന്റ് ആണെങ്കിൽ എ പ്ലസ് ബി അതിനകത്ത് ഉണ്ടോ നോക്കണം, ആൽഫ ഒരു സ്കെയിലാർ എടുത്ത് ആൽഫ എ നമ്മൾ മൾട്ടിപ്ലൈ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതും ഡബ്ല്യുവിനകത്ത് ഉണ്ടോ നോക്കണം. ഇനി അടുത്തത് എല്ലാ സബ്സ്പേസിനും എല്ലാ വെക്ടർ സ്പേസിനും ഒരു സബ്സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാ സ്ഥലത്താണെങ്കിൽ അതിന് എപ്പോഴും നമുക്ക് രണ്ട് സബ്സെറ്റുകൾ എപ്പോഴും പറയാം. ഒന്ന് നൺ സെറ്റ്, മറ്റൊന്ന് അത് ഫുൾ സ്പേസ്. ഫുൾ സെറ്റ് എസ് ആണെങ്കിൽ ആ ഫുൾ സെറ്റ് നമുക്ക് പറയാം. ഇവിടെ അതേപോലെ തന്നെയാണ്, ഒരു വെക്ടർ സ്പേസ് എടുക്കുകയാണെങ്കിൽ അതിന് എപ്പോഴും രണ്ട് സബ്സ്പേസസ് എക്സിസ്റ്റ് ചെയ്യും. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ സ്പേസ് വി. വി ഓവർ എഫ് ആണ് നമ്മുടെ വെക്ടർ സ്പേസ് എങ്കിൽ വി എന്ന് പറയുന്നത് അതിന്റെ തന്നെ സബ്സ്പേസ് ആയിരിക്കും. രണ്ടാമത്തെ സബ്സ്പേസ് എന്ന് പറഞ്ഞാൽ വി ഇട്ട് സീറോ വെക്ടർ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് സെറ്റ്, അതായത് നൾ സ്പേസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കാം. സെറ്റ് സീറോ വി അതും എന്തെങ്കിലും ഒരു സബ്സ്പേസ് ആയിരിക്കും. ഈ സബ്സ്പേസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിവിയൽ സബ്സ്പേസസ് ഓഫ് വി. ഇതല്ലാണ്ട് വിക്ക് വേറെ ഏത് സബ്സ്പേസ് ഉണ്ടെങ്കിലും നമ്മൾ അതിനെ നോൺ ട്രിവിയൽ സബ്സ്പേസ് എന്നാണ് വിളിക്കുക. ഇനി ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ആർ ടു എടുക്കുക. ആർ ടു നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് നമ്മുടെ എക്സ് വൈ പ്ലെയിൻ ആണ്. അത് ഓർഡർ പേർ എക്സ് വൈ ആയിരിക്കും, സച്ച് ദാറ്റ് എക്സ് വൈ ബിലോങ്സ് ടു ആർ. അപ്പൊ ഇതിന്റെ ട്രിവിയൽ സബ്സ്പേസസ് എന്തായിരിക്കും? ഒന്ന് സീറോ സ്പേസ്, അതായത് സീറോ സീറോ ആയിരിക്കും. രണ്ടാമത്തത് നമ്മുടെ ഫുൾ സ്പേസ്, അതായത് ആർ ടു ആയിരിക്കും. സോ ഇതായിരിക്കും അതിന്റെ രണ്ട് ട്രിവിയൽ സബ്സ്പേസസ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ഇപ്പൊ ഞാനൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്, നമ്മുടെ എക്സ് ആക്സസ് മാത്രമുള്ള സെറ്റ്.
ആദ്യ പ്ലെയിനിൽ എക്സ് ആക്സിസ് എന്താണ്? അപ്പോൾ കോർഡിനേറ്റ് എക്സ് സീറോ, അതായത് എക്സ് കോർഡിനേറ്റ് സീറോ ആയിട്ടുള്ള എലമെന്റ്സിലെ കളക്ഷൻ നമ്മൾ എടുക്കാറ് എക്സ് ആക്സിസ്. നിങ്ങൾക്ക് ചെക്ക് സബ്സ്പേസ് ആണെങ്കിലും ഇതൊരു നോൺ ട്രിവിയൽ സബ്സ്പേസും ആയിരിക്കും. ഇനി അടുത്തത് സ്പാൻ ഓഫ് എക്സ്, ഒരു പുതിയ സ്പാൻ ഓഫ് എക്സ് എന്താണെന്നാണ് അത് ഡിഫൈൻ ചെയ്യാൻ പോണെ. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളൊരു വെക്റ്റർ സ്പേസ് വി ഓർ എഫ് എടുക്കും. ഇനി വിയുടെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് എടുക്കാണ്, വിയുടെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് എടുക്കാണ്. സ്പാൻ ഓഫ് എസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ സ്പാൻ ഓഫ് എസ് എസിനകത്ത് നമ്മൾ കുറച്ച് ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് എടുക്കും. ഒരു സബ്സെറ്റാണ് എസിനകത്ത് ഞാൻ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് അവരുടെ ലീൻ കോമ്പിനേഷൻസ് എടുക്കും. അതായത് വി വൺ എക്സെട്ര വി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് വെക്ടേഴ്സ് എടുക്കും. എല്ലാ പോസിബിൾ ലീനിയർ കോമ്പിനേഷൻസ് കൊടുക്കും. ആ സെറ്റിനെയാണ് നമ്മൾ സ്പാൻ എസ് ഡിഫൈൻ ചെയ്യുന്നത്. വി ഒരു വെക്ടർ സ്പേസ് എടുക്കുകയാണെങ്കിൽ വി ഒരു സബ്സെറ്റ് എസ് എടുത്ത് സ്പാൻ എസ് എന്ന് പറയുകയാണെങ്കിൽ സെറ്റാണ്. സ്പാൻ എസ് ഇസ് ഈക്വൽ ടു എന്താണ് എല്ലാ ലീനിയർ കോമ്പിനേഷൻസിന്റെയും കളക്ഷൻ, അതാണ് സ്പാൻ എസ്. സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എസ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലീനർ കോമ്പിനേഷൻസ് എപ്പോഴും ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് സം എടുക്കുമ്പോഴാണ് നമ്മൾ ലീനർ കോമ്പിനേഷൻ പറയുന്നത്. അതുകൊണ്ട് ഫൈനൈറ്റ് ലീനർ കോമ്പിനേഷൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ സ്പാൻ എസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ കൺസിഡർ ആർ ത്രീ ഓവർ ആർ. നമ്മൾ മുന്നേ പറഞ്ഞു ആർ ത്രീ ഓവർ ആർ ഒരു വെക്റ്റർ സ്പേസ് ആണ്. അവിടുത്തെ അഡീഷൻ എന്ന് പറഞ്ഞ എന്താണ്? കോർഡിനേറ്റ് വൈസ് അഡീഷൻ ആണ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കോർഡിനേറ്റിനെയും ആ സ്കേലാർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. കൺസിഡർ ആർ ത്രീ ഓവർ ആർ. ലെറ്റ് എസ് എസ് എന്ന് പറഞ്ഞിട്ട് ആർ ത്രീ സെറ്റ് ഡിഫൈൻ ആണ്. 100001 എന്ന് പറഞ്ഞ രണ്ട് വെക്റ്ററിനെ കൺസൈൻ ചെയ്തു. അപ്പൊ എന്താണ് സ്പാൻ എന്താണ് കണ്ടു രണ്ട് വെക്ടേഴ്സിന്റെ ലീ കോമ്പിനേഷനുകളുടെ സെറ്റ്. സ്പാൻ എസ് വിൽ ബി ഈക്വൽ ടു സെറ്റ് അപ്പോൾ എ ഡോട്ട് 100 പ്ലസ് ബി ഡോട്ട് 001. എയും ബിയും എവിടുത്തെ എലമെന്റ്സ് ആയിരിക്കണം? ആറിനകത്തെ എലമെന്റ്സ് ആയിരിക്കണം. അപ്പൊ അപ്പോൾ എ 00 പ്ലസ് 00 ബി സെറ്റ് എയും ബിയും റിയൽ നമ്പേഴ്സ് ആയിരിക്കണം. അതായത് എന്ത് വരും? സെറ്റ് അപ്പോൾ കോർഡിനേറ്റ് ആയി നമ്മൾ ആഡ് ചെയ്യാണെങ്കിൽ എ 0 ബി സെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. അപ്പോൾ സ്പാൻ ഓഫ് എസ് എന്ന് പറയുകയാണെങ്കിൽ ആർ ത്രീനകത്ത് വെക്ടേഴ്സ് ഇൻ ആർ ത്രീ സച്ച് ദാറ്റ് അതിന്റെ സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിരിക്കണം. ഫസ്റ്റ് കോർഡിനേറ്റും തേർഡ് കോർഡിനേറ്റിനും ഏത് റിയൽ വാല്യൂ എടുക്കാം, പക്ഷെ സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിരിക്കുന്ന എലമെന്റ്സിലെ കളക്ഷനാണ് നമ്മൾ സ്പാൻ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കേസിൽ. ഇനി ഈ സ്പാൻ എസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ്സ്പേസ് ഓഫ് വി ആയിരിക്കും. അപ്പൊ എസ് എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ഓഫ് വി ആവണമെന്നില്ല. എസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സബ്സെറ്റ് ആവാം, പക്ഷെ സ്പാൻ എസ് എന്ന് പറയുന്നത് എപ്പോഴും സബ്സ്പേസ് ഓഫ് വി ആയിരിക്കും. അതെന്ത് സബ്സ്പേസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ്സ്പേസ് ആയിരിക്കും സ്പാൻ എസ് എന്ന് പറയുന്നത്. എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സ്പേസ് ആയിരിക്കും സ്പാൻ എസ്. പിന്നെ അതിന് വേറൊരു വിധത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ വെക്റ്റർ സബ്സ്പേസുകളുടെയും ഇന്റർസെക്ഷൻ ആയിട്ട് നമുക്ക് സ്പാൻ എസിനെ ഡിഫൈൻ ചെയ്യാം. സോ സ്പാൻ എസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലുള്ള എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വെക്റ്റർ സ്പേസ് ആയിരിക്കും അവർ ലീനിയർ കോംപ്ലക്സ് ആയിരിക്കും ഈ സ്പേസിലെ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്തു. ലീനിയർ ഡിപെൻഡൻസ് ഓഫ് വെക്ടേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ലീനിയർ ഇൻഡിപെൻഡൻസ് ഓഫ് സബ്സെറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. സെറ്റുകളുടെ ലീനിയർ ഇൻഡിപെൻഡൻസ് പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്പാൻ ഓഫ് സബ്സെറ്റ് എന്താണെന്ന് വെച്ചു. ഇത്രയും വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ബേസിസ് ഓഫ് എ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത്. അതിപ്പോ നമ്മൾ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന വിചാരിച്ചു. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്റ്റെപ്പ് എന്താ, ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് അല്ലെ. ഒന്ന് കുറയ്ക്കാനും പറ്റില്ല, ഏതെങ്കിലും ഒന്ന് കൂടി കഴിഞ്ഞാൽ അത് പ്രശ്നമാവുകയും ചെയ്യും. സോ അതേപോലെ തന്നെ വെക്റ്റർ സ്പേസിന്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബേസിസ്
പറയുന്നത് വെക്ടർ സ്പേസിന്റെ, വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ സെറ്റ് ബേസിസ് എന്ന് വേണേൽ നമുക്ക് പറയാം. സോ ബേസിസ് ഓഫ് വെക്ടർ സ്പേസ് എന്താന്നുള്ളതാണ്. സോ അപ്പൊ നമ്മളൊരു വെക്ടർ സ്പേസ് ബി ഓർ എഫ് എടുത്തു. എന്നിട്ട് ഈ വെക്ടർ സ്പേസ് ബി ഓർ എഫിന്റെ ഒരു സ്മോളസ്റ്റ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് എടുത്തു. ഈ എസിന് നമ്മൾ ബേസിസ് ഓഫ് ബി എന്ന് പറയണമെങ്കിൽ എസ് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആദ്യത്തെ എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കണം. എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കണം. രണ്ടാമത്തത് സ്പാൻ ഓഫ് എസ് എന്താണ്, എസിന്റെ സ്പാൻ എടുത്ത് സ്പാൻ ഓഫ് എസ് നമ്മൾ തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്തു. സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് മൊത്തം ബി ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബേസിസ് ഡിഫൈൻ ചെയ്യുന്നത്. എന്താണ്, ഒരു വെക്ടർ ബി ഓർ എഫ് എടുത്തു, അതിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എസ് എടുക്കണം. എസിനെ ബേസിസ് വിളിക്കണമെങ്കിൽ ആദ്യത്തേത് എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ സ്പാൻ ഓഫ് എസ് ആയിരിക്കണം. സോ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ നോൺ എംപ്റ്റി സബ്സെറ്റ് എസിനെ ബേസിസ് വിളിക്കും. അപ്പൊ അതിന് നമുക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ആർ ടു ഓവർ ആർ എടുക്കാം. ആർ ടു ഓവർ ആർ, അപ്പൊ അതിന്റെ ബേസിസ് എന്താണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. സോ ഞാനൊരു നോൺ എംപ്റ്റി, അപ്പൊ ബേസിസ് പറയുന്നെങ്കിൽ നമുക്ക് ആദ്യം നോൺ എംപ്റ്റി സബ്സെറ്റ് എടുക്കണം. ഞാനൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് എസ് എസ് ഈക്വൽ ടു സെറ്റ് 100. ഈ സെറ്റിന് സെറ്റ് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ബേസിസ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് നോക്കി, ഇത് സ്പാൻ, അതായത് സ്പാൻ ഓഫ് എസ് എന്ന് പറയുകയാണെങ്കിൽ ആണ് പറയണം ആർ ടു ആണ് പറയണം, അല്ലെങ്കിൽ ആർ ടു ഏത് എലമെന്റ് എടുത്താലും എനിക്ക് 100 ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആർ ടുനകത്ത് ഒരു എലമെന്റ് എക്സ്, അപ്പൊ എനിക്ക് നോക്കേണ്ടത് എന്താണ്, എക്സ് വൈ എനിക്ക് ഒരു എ ഇൻറ്റു 100 പ്ലസ് ബി ഇൻറ്റു 0 കൊണ്ട് എഴുതാൻ പറ്റുന്ന എയും ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 100 വൈ ഇൻറ്റു എഴുതാം. കാരണം എക്സ് വൈ എനിക്ക് ഓർഡർ ടെൻ എക്സ് 0 പ്ലസ് ഓർഡർ ടെൻ 0 വൈ എന്ന് എഴുതാം. ഇനി സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി എനിക്ക് എന്തെഴുതാം, എക്സ് ഇൻറ്റു 0 ആണ് എനിക്ക്, സോറി ഓർഡർ പേർ എക്സ് 0 എനിക്ക് എക്സ് ഡോട്ട് 100 എന്ന് എഴുതാം. അതുപോലെ ഓർഡർ പേർ 0 വൈന് 1.0 ആണ് എഴുതാം. എക്സ് വൈ എക്സ് ഇൻറ്റു 100 പ്ലസ് വൈ ഇൻറ്റു 0.1 ആണ്. അതായത് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ആർക്കും എടുത്ത എലമെന്റിനെ എനിക്ക് 0.1 × 1.0 × ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റി. അതായത് സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, ആർക്ക് തന്നെയാണ് നമുക്ക് പറയാം. അതായത് ആർക്കിൽ ഏത് എലമെന്റ് എടുത്താലും എനിക്ക് 1001 വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. സോ നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് ഓൾറെഡി പ്രൂവ് ചെയ്തു. പിന്നെ ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്ത് സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് ആർക്കും ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. സോ അതുകൊണ്ട് തന്നെ എസ് എന്ന് പറയുന്നത് പറയാം ഒരു ബേസിസ് ഓഫ് ആർ ടു ആണെന്ന് പറയാം. ഇനി നമ്മൾ ബേസിസ് ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ എന്ത് രണ്ട് കണ്ടീഷൻസ് ആ പറഞ്ഞത്, എസ് എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കണം, സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് വി ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസിൽ ഒരു കണ്ടീഷൻ പോലും ലിമിറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല, രണ്ട് കണ്ടീഷൻസ് ഈക്വലി ഇമ്പോർട്ടൻ്റ്. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത എക്സാമ്പിൾ. അത് പറയുന്നത് എല്ലാ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റും ഒരു ബേസിസ് ഫോർ വെക്ടർ സ്പേസ് ആവണമെന്നില്ല. ഒരു ബേസിസ് ആവണമെങ്കിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് മാത്രം പോരാ, സ്പാനിങ് കൂടി ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് കൺസിഡർ ആർ 3 ഓവർ ആർ എന്ന് നമ്മൾ എസ് ഡിഫൈൻ ചെയ്യുന്നത് 100001. സോ ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താ, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ നമ്മൾ എന്തെഴുതാ, 100001 ലീനിയർ കോമ്പിനേഷൻ എടുക്കാം. ലീനിയർ കോമ്പിനേഷൻ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ കോഎഫിഷ്യൻസ് എന്താ കിട്ടണേ നോക്കാം. സോ അതിനെ അവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇപ്പൊ എ ഇൻറ്റു 100 പ്ലസ് ബി ഇൻറ്റു 001 ഈക്വൽ ടു 000 ഞാൻ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എ ഈക്വൽ ടു 0 ബി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ അതിനർത്ഥം എന്താണ്, ഈ എസ് എന്ന് പറഞ്ഞ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത് നമ്മുടെ ആർ 3 ആണോ നോക്കണം. ഈ സ്പാൻ ഓഫ് എസ് നമ്മൾ ഓൾറെഡി എന്താണ് നമ്മൾ തൊട്ട് മുന്നേ എക്സാമ്പിൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി, സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിട്ടുള്ള സെറ്റുകളുടെ കളക്ഷൻ ആണ് സ്പാനസ് എന്ന് പറയുന്നത്. അപ്പൊ സ്പാനസ് മൊത്തം ആർ 3 ആവോ, ഇല്ല. കാരണം ആർ 3 അകത്ത് നമുക്കൊരു എലമെന്റ് ആണ് 010 എന്ന് വിചാരിക്കും.
അതിനെ നമുക്ക് ഈ എസിന്റെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. കാരണം സ്പാനസിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് കോർഡിനേറ്റ് സീറോ ആയിരിക്കണം. ഇവിടെ നമ്മൾ എടുത്ത വെക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോർഡിനേറ്റ് നോൺ സീറോ ആയിരുന്നു. സോ അതുകൊണ്ട് എന്താണ്, സ്പാൻ ഓഫ് എസ് ആർ ത്രീ അല്ല, അതായത് സ്പാൻ ഓഫ് എസിനകത്ത് ഇല്ലാത്ത ആർ ത്രീക്ക് അകത്തൊരു എലമെന്റ് നമുക്ക് ഉണ്ടെന്ന് പറയാം, നമ്മൾ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു. സോ അതുകൊണ്ട് എല്ലാ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റും എന്താവണം എന്നില്ല, ബേസിസ് ആവണം എന്നില്ല. അപ്പൊ ബേസിസ് ആണെങ്കിൽ എന്തും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം, സ്പാൻ ഓഫ് ആ സെറ്റ് എന്ന് പറയുന്നത് മൊത്തം ആർ ത്രീ ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. സോ എല്ലാ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റും ബേസിസ് ആവണം എന്നില്ല. അതേപോലെ തന്നെ എല്ലാ സ്പാനിങ് സെറ്റും ബേസിസ് ആവണം എന്നില്ല. ഈ രണ്ട് കണ്ടീഷൻസിൽ ഒന്നുപോലും നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല. എവറി സെറ്റ് എസ്, അതാണ് അടുത്ത എക്സാമ്പിൾ. എവറി സെറ്റ് എസ് ദാറ്റ് സ്പാൻസ് നീഡ് നോട്ട് ബി എ ബേസിസ്. സോ നമ്മൾ എന്താണ് ആർ ടു ഓവർ ആർ എടുക്ക, നമ്മുടെ വെക്ടർ സ്പേസ് ആയിട്ട് ആർ ടു ഓവർ ആവും. ഇനി എസ് ഇസ് ഈക്വൽ ടു 1 0 സെറ്റ് 1 0 0 1 1 1. സോ ഈ സെറ്റ് നമ്മൾ ഓൾറെഡി ലീനിയർലി ഡിപെൻഡന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ തൊട്ട് ലീനിയർ ഡിപെൻഡൻസ് ലീനിയർ ഇൻഡിപെൻഡൻസ് ആണ് നമ്മൾ ഈ ലീനിയർലി ഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്ത്. ഇനി അടുത്തത് ഇത് സ്പാൻ ചെയ്യുമോ എന്ന് പറയുന്നത്. സോ ഓൾറെഡി 1 0 0 1 എന്ന് പറയുന്നത് ബേസിസ് ആണ്, സെറ്റ് 1 0 0 1 എന്ന് പറയുന്നത് ആർ ടുന്റെ ഒരു ബേസിസ് ആണ് നമ്മൾ എടുത്തു. അതായത് അത് ഓൾറെഡി ആർ ടുനെ സ്പാൻ ചെയ്യുന്നുണ്ട്. സോ ആ കൂട്ടത്തിന് ഒരു എക്സ്ട്രാ എലമെന്റ് കൂടി ആഡ് ചെയ്താൽ സ്പാനിങ് സെറ്റിന് എന്താണ്, സ്പാനിങ് സെറ്റ് കുറയില്ലല്ലോ, എന്തായാലും കൂടുതലുള്ളൂ. സോ സ്പാൻ എന്തായാലും ആർ ടു തന്നെയായിരിക്കും, പക്ഷേ ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. സോ അതുകൊണ്ട് എല്ലാ സ്പാനിങ് സെറ്റും ബേസിസ് ആവണം എന്നില്ല. സോ ബേസിസ് ആവണമെങ്കിൽ എന്താണ്, രണ്ട് കണ്ടീഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഒരു കണ്ടീഷൻ പോലും നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റില്ല. ഇനി അടുത്തത് വെക്റ്റർ സ്പേസ്. അപ്പൊ നമ്മൾ വെക്റ്റർ സ്പേസും ബേസിസ് ഡിഫൈൻ ചെയ്തു. സോ അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസിന് ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടാവാൻ പറ്റുമെന്നാണ്. സോ വെക്റ്റർ സ്പേസിന് എപ്പോഴും ഒരു ബേസിസ് ഉണ്ടാവും, പക്ഷെ ബേസിസ് യുണീക്ക് ആവണമെന്നില്ല, ഒന്നിൽ കൂടുതൽ ബേസിസ് ഉണ്ടാകാനായിട്ട് സാധിക്കും. സോ അതിനൊരു എക്സാമ്പിൾ ആണ് ആർ ടു ഓവർ ആർ എടുക്കാം. സോ അതിന്റെ ഓൾറെഡി ഒരു ബേസിസ് നമ്മൾ പ്രൂവ് ചെയ്തു, 1 0 0 നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഇങ്ങനെ എന്താണ്, ഞാനൊരു സെറ്റും കൂടി ഡിഫൈൻ ചെയ്യണം. 1 1 0 1 എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഡർ പെയർസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. ഈ സെറ്റും അത് അതിനൊരു ബേസിസ് ആയിരിക്കും. നിങ്ങൾ ലീനിയർ ഇൻഡിപെൻഡൻസ് നമ്മൾ ഇപ്പൊ മുന്നേ ഡിഫൈൻ ചെയ്ത വിധത്തിൽ ലീനിയർ ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഈ സെറ്റ് 1 1 0 1 എന്ന് പറഞ്ഞാൽ വെക്ടർസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. പിന്നെ സ്പാനിങ്ങിന്റെ ഡെഫിനേഷൻ വെച്ചിട്ട് അത് സ്പാനിങ് ആണെന്ന് കിട്ടും. സോ അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തേക്ക് പോവാണ്. എന്താണ് ഈ ലീനിയർ ഇൻഡിപെൻഡൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സ്പാൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ടു ആണെന്നുള്ളതിന്റെ റീസണും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്, നമ്മളിപ്പോ ബേസിസ് കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ബേസിസ് ബേസിസ് ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുകയും വേണം, അതൊരു സ്പാനിങ് സെറ്റ് ആണ്. നമുക്ക് അതല്ലാണ്ട് ഒരു ക്യാരക്ടറൈസേഷൻ പറയാൻ പറ്റുന്നത് ബേസിസ് എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ലീനിയർ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അതായത് നിങ്ങളൊരു വെക്റ്റർ സ്പേസ് വി ഓർ എഫ് എടുക്കാം. വെക്റ്റർ സ്പേസ് വി ഓർ എഫ് എടുത്തിട്ട് ആ വെക്റ്റർ സ്പേസിന്റെ എല്ലാ ലീനിയർ ഇൻഡിപെൻഡന്റ് സബ്സെറ്റുകളുടെ സബ്സെറ്റുകളും നിങ്ങൾ എഴുതാം. അതായത് ആ ഒരു കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അതിലെ ഏറ്റവും കൂടുതൽ എലമെന്റ്സ് ഉള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റുകളായിരിക്കും നിങ്ങളുടെ ബേസിസ് ആയിട്ട് വരാം. ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂഫ് നിങ്ങൾ ലീനിയർ ഓൾജിബ്ര പഠിക്കുമ്പോൾ പഠിക്കും, ഞാനത് ഇവിടെ എഴുതണില്ല. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ എന്താണ്, ബേസിസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലീനിയർ ഇൻഡിപെൻഡന്റ് സെറ്റുകളുടെ, അതായത് ലീനിയർ ഇൻഡിപെൻഡന്റ് സെറ്റുകളുടെ കളക്ഷൻ നിങ്ങൾ എടുത്തെഴുതുക. എന്നിട്ട് എന്താണ് അതിലെ മാക്സിമം നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റുകൾ എടുക്കുക, ആ ഓരോ സെറ്റും ബേസിസ് ആയിരിക്കും. പിന്നെ ഇറ്റ് ഇസ് മിനിമം സ്പാനിങ് സെറ്റ്, അതായത് വെക്റ്റർ സ്പേസ് വി ഓ റെഫ് എടുത്തിട്ട് അതിനെ സ്പാൻ ചെയ്യുന്ന സബ്സെറ്റുകളുടെ ഒരു കളക്ഷൻ എടുക്കുക. അതിലെ ഏറ്റവും കുറവ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള സെറ്റുകളൊക്കെ എന്തായിരിക്കും, ബേസിസ് ആയിരിക്കും. ഇനി അപ്പൊ ബേസിസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു സബ്സെറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ സബ്സെറ്റില് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ബേസിസില് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളെങ്കിൽ നമ്മൾ അതിന് ഫൈനൈറ്റ് ഡയമെൻഷനിൽ വെക്റ്റർ സ്പേസ് വിളിക്കും, അല്ലെങ്കിൽ ഇൻഫിനൈറ്റ് ഡയമെൻഷനിൽ വെക്റ്റർ സ്പേസ് വിളിക്കും. അതായത് നമ്മുടെ വെക്റ്റർ സ്പേസിന്റെ ബേസിസിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളെങ്കിൽ അതിന് ഫൈനൈറ്റ് ഡയമെൻഷൻ എന്ന് വിളിക്കും.
ആ ഡൈമെൻഷന്റെ എത്രയാണോ നമ്പർ ആ നമ്പറിനെയാണ് നമ്മൾ ഡി വി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുക. സോ വെക്റ്റർ സ്പേസ് വി ഓവർ എഫ് ഇസ് സെറ്റ് ടു ബി ഫൈനൈറ്റ് ഡൈമെൻഷൻ റിട്ടൺ ആസ് ഡൈമെൻഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു എൻ ഇഫ് വി ഹാസ് എ ബേസിസ് വിത്ത് എൻ എലമെന്റ്സ്. ഇനി നൾ സ്പേസ്, നൾ സ്പേസ് ഓൾവേസ് ഒരു വെക്റ്റർ സ്പേസ് ആണ് നമ്മൾ പറഞ്ഞു. നൾ സ്പേസിന്റെ ഡൈമെൻഷൻ നമ്മൾ സീറോ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ പി ജി എൻട്രൻസുകൾക്കൊക്കെ നമുക്ക് ഫൈനൈറ്റ് ഡൈമെൻഷണൽ സ്പേസുകളെ ആവശ്യമുള്ളൂ, ഇൻഫിനിറ്റ് ഡൈമെൻഷനിലേക്ക് പോകില്ല. ഇനി തൊട്ട് ഞാൻ പറ ഫൈനൈറ്റ് ഡൈമെൻഷണൽ സ്പേസുകളായിരിക്കും. ഓക്കെ, ഇനി ഈ ഡൈമെൻഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. സ്റ്റെപ്പ് എടുത്തു, ഡബ്ല്യൂ ഒരു സബ് സ്പേസ് ഓഫ് വി ആണെങ്കിൽ ഡൈമെൻഷൻ ഓഫ് ഡബ്ല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡൈമെൻഷൻ ഓഫ് വി ആയിരിക്കും. ഇനി ഡബ്ല്യൂ ഒരു സബ് സ്പേസ് ഓഫ് വി such that dimension of V is equal to dimension of W ആണെങ്കിൽ V യും W സെയിം ആയിരിക്കും. പിന്നെ സപ്പോസ് ഡൈമെൻഷൻ ഓഫ് വി എൻ വി എൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബേസിസിൽ എൻ എലമെന്റ്സ് ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞു ബേസിസ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്, അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എലമെന്റ്. അതിൽ ഏറ്റവും കൂടുതൽ എലമെന്റ്സ് ഉള്ള എടുക്കുകയാണെങ്കിൽ അത് ബേസിസ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഡൈമെൻഷൻ ബി എൻ ആണെങ്കിൽ എൻ പ്ലസ് വൺ വെക്ടേഴ്സ് ഒരു സെറ്റ് ആണെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. ഇനി അടുത്തത്, ഇപ്പൊ ഞാൻ ഡൈമെൻഷൻ ബി എന്ന് പറയുന്നത് എൻ ആണെന്ന് വിചാരിക്കും. എന്നിട്ട് ഞാൻ ഒരു എം ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സിന്റെ ഒരു സെറ്റ് എടുക്കാം, അതായത് വി വൺ എക്സെട്ര വി എം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അവരൊരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു സബ്സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് ഓഫ് വി ആണെങ്കിൽ ആ എം എന്ന് പറയുന്നത്, അതായത് ആ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എം ആണെങ്കിൽ ആ എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആയിരിക്കും. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബേസിസിന് ഒരു വെക്ടർ സ്പേസ് നമ്മൾ പറഞ്ഞു ഒന്നി കൂടുതൽ ബേസിസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എത്ര ബേസിസ് ഉണ്ടായാലും ആ ബേസിസിലൊക്കെ ഉള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ എനി ടു ബേസിസ് ഓഫ് ബി വിൽ ഹാവ് ദ സെയിം നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്കെ, ഇനി നമ്മുടെ പ്രോബ്ലം സെഷൻ ആണ്. അപ്പൊ പ്രോബ്ലം സെഷനിലേക്ക് പോകണായിട്ട് മുന്നേ എന്താണ്, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് സെയിം ടൈപ്പ് ഓഫ് വെക്റ്റർ സ്പേസുകളായിരുന്നു, അതായത് ആർ ടു ഓവർ ആർ, ആർ ഓവർ ആർ എന്നുള്ള സെയിം ടൈപ്പ് ഓഫ് വെക്റ്റർ സ്പേസുകളായിരുന്നു. നമ്മള് എന്താണ്, നമ്മള് ഫ്രീക്വന്റ് ഉപയോഗിക്കുന്ന കുറച്ച് വെക്റ്റർ സ്പേസുകളും അവരുടെ ഡൈമെൻഷനും ഒരു ബേസിസ് ബേസിസും കൂടിയിട്ട് ഞാൻ ഇവിടെ എഴുതിയേക്കുവാണ്. സോ ആദ്യത്തെ ആർ ഓവർ ആർ ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് പറഞ്ഞു. സോ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, എഫ് ഒരു ഫീൽഡ് ആണെങ്കിൽ എഫ് ഒരു വെക്റ്റർ സ്പേസ് ഓവർ ആ ഫീൽഡ് ആയിരിക്കും. അതിന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് വൺ ആയിരിക്കും. അതിന്റെ ബേസിസിൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് എലമെന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഏത് നോൺ സീറോ എലമെന്റ് എടുത്താലും അത് ആ ബേസിസിനകത്ത്, അത് ബേസിസിൽ ഒരു എലമെന്റ് ബേസിസ്, അതൊരു ബേസിസ് ആയിരിക്കും. ആർ ഓവർ ആർ എടുത്തു, അതിന്റെ ഡൈമെൻഷൻ വൺ ആയിരിക്കും. ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന ബേസിസ് എന്ന് പറയുന്നത് വൺ ആണ്. വൺ അല്ല, ഇപ്പൊ ഞാൻ ടു എടുത്താലും ടു അതൊരു സെറ്റ് ടു എന്ന് പറയുന്നത് ഒരു ബേസിസ് ആയിരിക്കും. അതേപോലെ സി ഓവർ സി എടുക്കുക, അതിന്റെ ഡൈമെൻഷൻ വൺ ആയിരിക്കും. ബേസിസ് എന്ന് പറയുന്നത് ഒരു നോൺ സീറോ എലമെന്റ് ഓഫ് സി ആയിരിക്കും. ഇവിടെ ഞാൻ വൺ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്തത് സി ഓവർ ആർ ഒരു വെക്റ്റർ സ്പേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. സോ സി ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്താണ്? എക്സ് പ്ലസ് ഐ വൈ ആണ്. എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ എപ്പോഴും കോംപ്ലക്സ് നമ്പർ അങ്ങനെയല്ല ഡിനോട്ട് ചെയ്യാം, എക്സ് പ്ലസ് ഐ വൈ. അതായത് എനിക്ക് അതിനെ വീണ്ടും ഒന്ന് വേർതിരിച്ചിട്ട് എങ്ങനെ എഴുതാം, എക്സ് ഡോട്ട് വൺ പ്ലസ് വൈ ഡോട്ട് ഐ എന്ന് എഴുതാം. എക്സും വൈയും റിയൽ നമ്പേഴ്സ്. സോ സി, അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പർ എടുത്താലും എനിക്ക് അതിന് വണ്ണിന്റെയും ഐന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. സോ സി ഓവർ ആറിന്റെ ബേസിസ് എന്ന് പറയുന്നത് വണ്ണും ഐയും ആണ്. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. ഒപ്പം അതിന്റെ ഡൈമെൻഷൻ എന്തായിരിക്കും? ടു ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ടു ബൈ ടു റിയൽ മെട്രിസസ് ഡിനോട്ടഡ് ആസ് എം ടു ആർ. അതും ഒരു വെക്റ്റർ സ്പേസ് ഓവർ ആർ ആയിരിക്കും. സോ അത് എന്താണെന്ന് ഞാൻ വെരിഫൈ ചെയ്യുന്നില്ല, അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിയാൽ മതി. സോ അതിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ടു ബൈ ടു റിയൽ മെട്രിക്സിന്റെ ജനറൽ ഫോം എന്തായിരിക്കും? രണ്ട് റോസ് ഉണ്ടാവും, രണ്ട് കോളംസ് ഉണ്ടാവും. ഒരു എ ഫസ്റ്റ് എൻട്രി എ, സെക്കൻഡ് എൻട്രി ബി, പിന്നെ സെക്കൻഡ് റോ ഫസ്റ്റ് എൻട്രി സി, തേർഡ് എൻട്രി ഡി, ഫോർത്ത് എൻട്രി ഡി. അതായത് ഒരു എ ബി സി ഡി ആയിരിക്കും. സോ അതിന്റെ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്നതാണ്. അതായത് മെട്രിക്സ് 1000, മെട്രിക്സ് 0100, പിന്നെ മെട്രിക്സ് 0010, മെട്രിക്സ് 0001. സോ അതായിരിക്കും എന്റെ ബേസിസ് വരാം. അതിന്റെ ഡൈമെൻഷൻ 4 ആണ്. സോ ഇതിന്റെ ലീനർ ഇൻഡിപെൻഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസിലി ചെക്ക് ചെയ്യാവുന്ന എക്സസൈസ് ആയിട്ട്. അതിന്റെ ഡൈമെൻഷൻ 4 ആണ്.
അതേപോലെ ഇപ്പൊ നമ്മൾ 2 by 2 റിയൽ മെട്രിക്സിന്റെ ഡൈമെൻഷനും ബേസിസ് എലമെന്റ്സ് ആണ് എഴുതിയത്. അതേപോലെ നമുക്ക് 3 by 3 എഴുതാം, 4 by 4 എഴുതാം. സോ ഇത് ജനറൽ കേസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ ജനറലി ഒരു MNR, അതായത് MNR എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ N by N റിയൽ മെട്രിക്സസ് ആണ് അർത്ഥം. MNRന്റെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് N² ആയിരിക്കും. അതിന്റെ ബേസിസ് എലമെന്റ്സ് നമുക്ക് ഇതേപോലെ തന്നെ എഴുതി പോകാൻ പറ്റും. ഇനി അടുത്തത് സെറ്റ് ഓഫ് ഓൾ 2 by 2 കോംപ്ലക്സ് മെട്രിക്സസ് ഓർ ആർ എടുക്കാം. അതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കും. ഇവിടെ അതിന്റെ ബേസിസ് എലമെന്റ്സ് പറഞ്ഞാൽ നമുക്കറിയാം സി ഓവർ ആറിന്റെ ബേസിസ് എലമെന്റ്സ് 1 ഉം 5 ഉം ആണ്. അതേപോലെ M 2 by 2 മെട്രിക്സസ് ഓവർ സിയുടെ വെക്റ്റർ സ്പേസ്, ആ വെക്റ്റർ സ്പേസിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നെഴുതിയ ബേസിസിൽ 1 സ്ഥാനത്തൊക്കെ 5 കൂടി ചേർത്തിട്ടുള്ളതായിരിക്കും. അതായത് 1 0 0 0 I 0 0 0 പിന്നെ അടുത്തത് 0 1 0 0 0 I 0 0 അങ്ങനെ നമുക്ക് എഴുതി എഴുതി പോകുമ്പോൾ നമുക്ക് 4 സ്ഥാനത്ത് നമുക്ക് 8 വരും ബേസിസ് എലമെന്റ്സ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 8 ആയിരിക്കും ഡയമെൻഷൻ. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ സ്ക്വയർ മെട്രിക്സസ് ആണ്. ഈ സ്ക്വയർ മെട്രിക്സസ് അല്ല, റെക്ടാംഗുലർ മെട്രിക്സസ് ആണ് വിചാരിക്കും. സോ M 2 by 3 ആർ സെറ്റ് ഓഫ് ഓൾ 2 by 2 റിയൽ മെട്രിക്സസ്. അതും ഒരു വെക്റ്റർ സ്പേസ് ഓവർ ആർ ആയിരിക്കും. അതിന്റെ ബേസിസ് എലമെന്റ്സ് നമ്മൾ നേരത്തെ ഇവിടെ റെക്ടാംഗുലർ മെട്രിക്സസ് ആണ് മാത്രം. 1 പൊസിഷൻ മാറ്റി മാറ്റി എഴുതാം. സോ ഇവിടെ നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത് 6 ആണ് വരെ. 6 എലമെന്റ്സ് ബേസിസിൽ കിട്ടും. സോ അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 6 ആണ്. ഇനി അടുത്തത് സെറ്റ് ഓഫ് ഓൾ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അതും ഒരു വെക്ടർ സ്പേസ് ഓവർ ആർ. നമ്മൾ റിയൽ പോളിനോമിയൽസ് ആണ് എടുക്കുന്നത്. വിത്ത് ദ വെക്ടർ സ്പേസ് ഓവർ ആർ എലമെന്റ്സ് ഓഫ് ദ സെറ്റ് പോളിനോമിയൽസ് ആണല്ലോ. പോളിനോമിയൽസ് ആണെങ്കിൽ എന്താണ്? a0 + a1x + a2x² അങ്ങനെ ഒരു ഫൈനൈറ്റ് ടേം വരെ ഉള്ളതാണ് നമ്മൾ പോളിനോമിയൽസ് പറയുന്നത്. സോ ഈ സെറ്റിൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ a0 + a1x + a2x² + amx → m ആണ്. സച്ച് ദാറ്റ് ഓരോ കോർഡിനേറ്റ്സ് ഓരോ കോഎഫിഷ്യൻസ് a0 a1 ഒക്കെ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഓരോ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന n ആയിരിക്കും. ഇനി ഇതിന്റെ ബേസിസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 x x² x എക്സെട്രാ x → n. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n+1 ആണ്. ഇനി ഇത്രയും പഠിച്ചത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് കടക്കാം. സോ ആദ്യത്തത് ഒരു ട്രൂ ഓഫ് ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. എനി 3 വെക്ടേഴ്സ് ഓഫ് എ വെക്റ്റർ സ്പേസ് ഓഫ് ഡൈമെൻഷൻ 3 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതായത് ഞാൻ ഒരു വെക്റ്റർ സ്പേസ് ഓഫ് ഡൈമെൻഷൻ 3 എടുത്തു, അതിനകത്ത് ഏത് 3 വെക്ടേഴ്സ് എടുത്താലും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചോദ്യം. ഉത്തരം ഫോൾസ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ R3 എടുത്തു, ഒരു കൗണ്ടർ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ R3 എടുത്തു. R3 എന്ന് പറഞ്ഞാൽ എന്താ? R3 ട്യൂപ്പിൾസിന്റെ സെറ്റ്. ഡയമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് 3 ആണ്. കാരണം അതിന്റെ ബേസിസ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 100, 010, 001 എന്ന് പറഞ്ഞാൽ 3 വെക്ടേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷൻ 3 ആണ്. ഇനി ഞാനൊരു സെറ്റ് എടുക്കാണ്, എന്താ 3 എലമെന്റ്സ് ഉള്ള സെറ്റ് എടുക്കാണ്. സെറ്റ് 100, 010, 110. ഈ സെറ്റ് നിങ്ങൾക്ക് ഈസിലി ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഒരു വെക്റ്റർ സ്പേസ് ഓഫ് ഡയമെൻഷൻ 3 എടുത്താൽ ഏതെങ്കിലും 3 വെക്റ്റേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള സബ്സെറ്റ് എടുക്കുകയാണെങ്കിൽ അത് എന്താണെന്നില്ല, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണമെന്നില്ല. അപ്പൊ അതിലൊരു കൗണ്ടർ എക്സാമ്പിൾ ആണെങ്കിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു ട്രൂ ഓഫ് ഫോൾസ് ആണ്. എനി സെറ്റ് കണ്ടെയ്നിങ് സീറോ വെക്റ്റർ ഇസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതായത് 0 സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സെറ്റ് എടുത്താലും അത് ലീനിയർലി ഡിപെൻഡന്റ് ആണ് ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് ചോദ്യം. ആ സെറ്റ് എപ്പോഴും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. നിങ്ങളുടെ ഒരു സെറ്റ് എടുത്തിട്ട് ആ സെറ്റിന് 0 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം ആ സെറ്റ് എന്തായിരിക്കും, ഒരു ലീനിയർലി ഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കും. സോ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഒരു വെക്റ്റർ സ്പേസ് ഓർ എഫ് എടുത്തു. ഇനി അതിനകത്ത് ഞാൻ 2 വെക്ടേഴ്സ് എടുക്കാണ്, 0, V1. എനിക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ ലീനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ കോഎഫിഷ്യൻസ് നോൺ സീറോ ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ്. സോ ഞാൻ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതി, a.0 + b.b1 = 0. എനിക്ക് ഞാൻ ബി എന്ന് പറയുന്നത് തന്നെ 0 സ്കെയിലാറും, എ എന്ന് പറയുന്നത് 1 ആക്കി എടുത്ത് എനിക്ക് എന്ത് കിട്ടും? 1.0 + 0.b1 = 0. അതായത് 0 × v1 ലീനിയർ കോമ്പിനേഷൻ 0 ഇക്വേറ്റ് ചെയ്തപ്പോൾ എന്റെ കോഎഫിഷ്യന്റ് 1 ആയിരുന്നു. അതായത് 1 നോൺ സീറോ എലമെന്റ് ആണ്. സോ അതിനർത്ഥം ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്നുള്ളതാണ്.
സീറോനെ കണ്ടെയ്നർ ഏത് സെറ്റ് എടുത്താലും അത് എന്തായിരിക്കും? ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. സോ ഇതിന്റെ കോൺട്രപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എടുത്താലും അതിനകത്ത് സീറോ വെക്ടർ ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദി വെക്ടർ സ്പേസ് വി ഓവർ എഫ്. ലെറ്റ് ഡബ്ല്യൂ ബിലോങ്സ് ടു വി ബി എ നോൺ സീറോ എലമെന്റ്. വെക്ടർ സ്പേസ് വിനകത്ത് ഒരു നോൺ സീറോ എലമെന്റ് ഡബ്ല്യൂ എടുത്തു. അങ്ങനെയാണെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് ഡബ്ല്യു എന്ന് പറഞ്ഞ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്നാണ് ചോദ്യം. അപ്പൊ എന്തെടുക്കുക? അതിന്റെ ലീനിയർ കോമ്പിനേഷൻ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഞാനൊരു എ ഡോട്ട് ഡബ്ല്യൂ ഈക്വൽ ടു സീറോ എടുത്തു അല്ലേ. അപ്പൊ എന്താണ്, ഒന്നല്ലെങ്കിൽ എ സീറോ ആവാം അല്ലെങ്കിൽ ഡബ്ല്യൂ സീറോ ആവാം. നമ്മൾ ഡബ്ല്യൂ ഓൾറെഡി നോൺ സീറോ എന്നാണ് എടുത്തത്. അപ്പൊ എ എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. അതായത് ഡബ്ല്യൂന്റെ ലീനിയർ കോമ്പിനേഷൻ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? കോഎഫിഷ്യന്റ് സീറോ ആണെന്ന് കിട്ടി. അപ്പൊ സിംഗിൾട്ടൺ സെറ്റ് ഡബ്ല്യൂ എന്ന് പറയുമ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ്. അതായത് വി ഒരു വെക്ടർ സ്പേസ് ഓവർ എഫ് എടുത്തു, ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടുവും സബ് സ്പേസസ് ഓഫ് വി എടുക്കുകയാണെങ്കിൽ ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു ഒരു സബ് സ്പേസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അത് ട്രൂ ആണ്. അതായത് ഇന്റർസെക്ഷൻ ഓഫ് സബ് സ്പേസസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സബ് സ്പേസ് ആയിരിക്കും. ഇന്റർസെക്ഷൻ സബ് സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും സബ് സ്പേസ് ആയിരിക്കും. ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടു രണ്ട് സബ് സ്പേസസ് ആണെങ്കിൽ അവരുടെ ഇന്റർസെക്ഷനും സബ് സ്പേസ് ആയിരിക്കും. ഓൾറെഡി നമ്മൾ സബ് സ്പേസസിന്റെ ഒരു സബ് സ്പേസ് ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൂന്ന് കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. ആ മൂന്ന് കണ്ടീഷൻ വെച്ച് നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടും ഇന്റർസെക്ഷൻ സബ് സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും സബ് സ്പേസ് ആയിരിക്കും. സോ അതിന്റെ പ്രൂഫ് പോവാം, കാരണം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. സോ ഇൻഡക്ഷൻ സബ് സ്പേസസ് സബ് സ്പേസസ് ആണോന്ന്. സോ ഈ റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ സബ് സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എടുത്ത മൂന്ന് കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തേത് സീറോ വെക്ടർ ഉണ്ടോ എന്ന് നോക്കാം. രണ്ടാമത്തെ കാര്യം രണ്ട് എലമെന്റ്സ് ഇന്റർസെക്ഷൻ ഓഫ് സബ് സ്പേസസ് ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു നടത്തുന്ന രണ്ട് വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ സമ്മും അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിലും ഈ ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു ക്ലോസ്ഡ് ആണോ നമുക്ക് നോക്കണം. സോ ആ സ്റ്റെപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തേത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു സീറോ ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു നകത്ത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഡബ്ല്യു വണ്ണും ഡബ്ല്യു ടു സബ് സ്പേസസ് ആണ്. അതുകൊണ്ട് തന്നെ സീറോ എന്ന് പറയുന്ന വെക്ടർ ഡബ്ല്യു വണ്ണിലും ഉണ്ടാവും ഡബ്ല്യു ടുവിലും ഉണ്ടാവും. സീറോ എന്ന് പറയുന്നത് ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു നകത്തുണ്ട്. രണ്ടാമത്തെ നമുക്ക് നോക്കേണ്ടത് എന്താണ്? അഡീഷനിൽ ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു ക്ലോസ്ഡ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഞാൻ എയും ബിയും ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു നകത്തെത്തും. സോ എയും ബിയും ഡബ്ല്യു വണ്ണിൽ ഉണ്ടാവും, എയും ഡബ്ല്യു ടുവിൽ ഉണ്ടാവും. എയും ബിയും ഡബ്ല്യു വണ്ണിൽ ഉണ്ടെങ്കിൽ എ പ്ലസ് ബി ഡബ്ല്യു വണ്ണിലുണ്ട്, എ പ്ലസ് ബി ഡബ്ല്യു ടുവിലുണ്ട്. അതായത് എ പ്ലസ് ബി ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു നകത്തുണ്ട്. ഇനി അടുത്ത സെക്ഷൻ അടുത്ത നമുക്ക് എന്താ നോക്കണം? സ്കേലാർ മൾട്ടിപ്ലിക്കേഷനിൽ ഇത് ക്ലോസ്ഡ് ആണോ നോക്കണം. സോ ഞാൻ എ എന്ന് പറയുന്നത് ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു അകത്ത് നിന്നെടുക്കും. ആൽഫ എന്ന് പറയുന്നത് ഞാനൊരു സ്കേലാർ എടുക്കും. അപ്പൊ എന്ത് കിട്ടും? ആൽഫ എ ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു നകത്ത് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ആൽഫ ബേ ആൽഫ ഡബ്ല്യു സബ് സ്പേസ് ആയതുകൊണ്ട് ആൽഫ എയും ഡബ്ല്യു വണ്ണിനകത്തുണ്ട്, ആൽഫ എയും ഡബ്ല്യു ടു നകത്തുണ്ട്. ഇതേ കാരണം കൊണ്ട് ആൽഫ എ ഡബ്ല്യു വൺ ഇന്റർസെക്ഷൻ ഡബ്ല്യു ടു നകത്തുണ്ട്. സോ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇന്റർസെക്ഷൻ സബ് സ്പേസസ് എപ്പോഴും ഒരു സബ് സ്പേസ് ആയിരിക്കും. അപ്പൊ അതേപോലെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യൂണിയൻ ഓഫ് സബ് സ്പേസസ് സബ് സ്പേസ് ആണോ സബ് സ്പേസ് ആണോ എന്നതാണ്. അല്ല, ഇന്റർസെക്ഷൻ പോലെ യൂണിയൻ ഓഫ് സബ് സ്പേസ് എപ്പോഴും സബ് സ്പേസ് ആവണം എന്നില്ല. സോ അതിനൊരു കൗണ്ടർ എക്സാമ്പിൾ ആണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. സോ ലെറ്റ് വി ബിലോ വി ഈക്വൽ ടു ആർ ടു. അതായത് ഞാൻ എന്റെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത് ആർ ടു ഓവർ ആർ ആണ് എടുക്കുന്നത്. ഞാൻ രണ്ട് സബ് സ്പേസ് എടുക്കണം. ആദ്യത്തെ സബ് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സസ് ആണ്. അതായത് ഓർഡർ ട്യൂപ്പിൾ എക്സ് സീറോ സച്ച് ദാൻ സെക്കൻഡ് കോർഡിനേറ്റ് സീറോ ആണ്. ഇനി ഡബ്ല്യു ടു ഞാൻ എടുക്കുന്നത് എന്താണ്? വൈ ആക്സസ് ആണ്. അപ്പൊ ഓർഡർ ട്യൂപ്പിൾ സീറോ വൈ സച്ച് ദാറ്റ് വൈ ബിലോങ്സ് ടു ആർ. സോ ഇതാണ് ഞാൻ എടുക്കുന്നത് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എന്ന് പറഞ്ഞ രണ്ട് സ്പേസസ്. അപ്പൊ ഡബ്ല്യു വൺ യൂണിയൻ ഡബ്ല്യു ടുവിലെ എലമെന്റ്സിന് പ്രത്യേകത എന്തായിരിക്കും? അത് ഒന്നല്ലെങ്കിൽ ഡബ്ല്യു വണ്ണിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഡബ്ല്യു ടുവിൽ ഉണ്ടാവും. അതായത് ഒന്നല്ലെങ്കിൽ അത് എക്സ് ആക്സസിലെ പോയിന്റുകളായിരിക്കും അല്ലെങ്കിൽ വൈ ആക്സസിലെ പോയിന്റ് ആയിരിക്കും. സോ ആദ്യം സീറോ സീറോ എന്ന് പറഞ്ഞ വെക്ടർ ഇതിനകത്തുണ്ടോ എന്നാണ്. സീറോ സീറോ എന്ന് പറയുന്നത് എക്സ് ആക്സസിലുണ്ട്. സോ അതുകൊണ്ട് അത് ഈ യൂണിയൻ അകത്തുണ്ട്. സോ സീറോ സീറോ വെക്ടർ ഓൾറെഡി ഡബ്ല്യു വൺ യൂണിയൻ ഡബ്ല്യു ടു നടത്തുന്നുണ്ട്.
അർത്ഥം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അഡീഷനിൽ ഡബ്ല്യൂ വൺ യൂണിയൻ ഡബ്ല്യൂ ടു ക്ലോസ്ഡ് ആണോ എന്നാണ്. അപ്പൊ 30 എന്ന് പറയുന്നത് എവിടുത്തെ പോയിന്റ്? എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. അപ്പൊ അത് ഡബ്ല്യൂ വണ്ണിനകത്തുണ്ട്. സോ അതിനർത്ഥം അത് ഡബ്ല്യൂ വൺ യൂണിയൻ ഡബ്ല്യൂ ടുവിനകത്തുണ്ട്. 0.5 എവിടുത്തെയാണ്? വൈ ആക്സിസിലെ പോയിന്റ് ആണ്. സോ അത് ഡബ്ല്യൂ ടുവിനകത്തുണ്ട്. അതായത് ഡബ്ല്യൂ വൺ യൂണിയൻ ഡബ്ല്യൂ ടുവിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഡബ്ല്യൂ വൺ യൂണിയൻ ഡബ്ല്യൂ ടുവിന്റെ രണ്ട് എലമെന്റ്സ് ഇട്ടു, 30 കിട്ടി, 0.5 കിട്ടി. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് സമ്മില് ഇത് ക്ലോസ്ഡ് ആണോ എന്നാണ്. സോ 3005 ഈ രണ്ട് ട്യൂപ്പിൾസിന്റെ സം എടുക്കാനായി നമുക്ക് കിട്ടുന്നത് എന്താണ്? 3.5 എന്ന് പറഞ്ഞ ടു ട്യൂപ്പിൾ ആണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുക, ഡബ്ല്യൂ വൺ യൂണിയൻ ഡബ്ല്യൂ ടു എന്ന് പറഞ്ഞാൽ സെറ്റിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? അത് ഒന്നെങ്കിൽ എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വൈ ആക്സിസിലെ ഒരു പോയിന്റ് ആയിരിക്കും അല്ല. പക്ഷെ 3.5 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും കിടക്കുന്നില്ല, വൈ ആക്സിസിലും കിടക്കുന്നില്ല. സോ 3.5 എന്ന് പറയുന്നത് ഡബ്ല്യൂ വൺ യൂണിയൻ ഡബ്ല്യൂ ടുവിനകത്ത് ഇല്ല. അപ്പൊ നമുക്ക് പറയാം ഡബ്ല്യൂ വൺ യൂണിയൻ ഡബ്ല്യൂ ടു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാം. അതായത് യൂണിയൻ ഓഫ് സബ്സ്പേസസ് എന്താവണമെന്നില്ല, ഒരു സബ്സ്പേസ് ആവണം എന്നില്ല. സോ ഇന്റർസെക്ഷൻ എപ്പോഴും സബ്സ്പേസ് ആണ്, യൂണിയൻ എപ്പോഴും സബ്സ്പേസ് അല്ല. ഇനി അടുത്തൊരു കണ്ടീഷൻ ആണ് എപ്പോഴാണ് യൂണിയൻ ഓഫ് സബ്സ്പേസസ് സബ്സ്പേസ് ആവണേന്നുള്ളത്. യൂണിയൻ ഓഫ് സബ്സ്പേസസ് ഇസ് എ സബ്സ്പേസ് ഇഫ് ആൻഡ് ഓൺലി വൺ ഇസ് കണ്ടെയ്ൻഡ് ഇൻ അനദർ. സോ ഇതിന്റെ പ്രൂഫ് ഞാനിവിടെ കൊടുക്കില്ല, ഈ ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അതായത് ഇന്റർസെക്ഷൻ എപ്പോഴും ഇന്റർസെക്ഷൻ ആണ്, യൂണിയൻ ഓഫ് സബ്സ്പേസ് സബ്സ്പേസ് ആവണമെങ്കിൽ ഒരു സെറ്റ് മറ്റൊന്നിൽ കണ്ടെയ്ൻഡ് ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഞാൻ R5 എടുക്കുകയാണ്. സോ R5 രണ്ട് സബ്സ്പേസസ് W1 W2 ഞാൻ ഡിഫൈൻ ചെയ്യാണ്. സോ W1 പ്രത്യേകത എന്താണ്? W1 എന്ന് പറഞ്ഞാൽ R5 ദോസ് വെക്ടേഴ്സ് സച്ച് ദാറ്റ് ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയിരിക്കും. W2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ അങ്ങനത്തെ സെറ്റുകളെയാണ് ഞാൻ W1 ആയിട്ടും W2 ആയിട്ടും ഡിഫൈൻ ചെയ്യുന്നത്. സോ എനിക്ക് അറിയേണ്ടത് W1 ഇന്റർസെക്ഷൻ W2 ഡൈമെൻഷൻ എന്താണെന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു W1 ഇന്റർസെക്ഷൻ W2 ഒരു സബ്സ്പേസ് ആണെന്ന് പറഞ്ഞു. സോ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? അതിന്റെ ഡൈമെൻഷൻ ചെക്ക് ചെയ്താൽ മതി. സോ ഞാൻ പറഞ്ഞു W1 പ്രത്യേകത എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റ് 0 ആയിരിക്കും. W2 പ്രത്യേകത സെക്കൻഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ ഒരു വെക്റ്റർ W1 ഇന്റർസെക്ട് W2 ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് കോർഡിനേറ്റും 0 ആയിരിക്കണം, സെക്കൻഡ് കോർഡിനേറ്റും 0 ആയിരിക്കണം. അതായത് W1 ഇന്റർസെക്ഷൻ W2 ജനറൽ ഫോം എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് 5 ട്യൂപ്പിൾസ് സച്ച് ദാറ്റ്, അതിന്റെ ജനറൽ ഫോം എന്താണ്? ആദ്യത്തെ രണ്ട് കോർഡിനേറ്റ് 0 ആയിരിക്കണം, പിന്നെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തേന് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം. W1 ഇന്റർസെക്ഷൻ W2 എന്താണ് ജനറൽ ഫോം എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് 5 ട്യൂപ്പിൾസ് 0, 0, x3, x4, x5 ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം. സോ നമുക്ക് അതിന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഒരുവിധം ഈ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ W1 ഇന്റർസെക്ഷൻ W2 എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ എത്ര നോൺ സീറോ എലമെന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ സെറ്റ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? 3 x3, x4, x5. ഹലോ, x3, x4, x5 എന്ന് പറഞ്ഞ മൂന്ന് സെറ്റ്, മൂന്ന് നോൺ സീറോ എൻട്രീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. സോ അങ്ങനെ തന്നെ നമുക്ക് പറയാം എന്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ബേസിസ് എക്സിബിറ്റ് ചെയ്തിട്ട് നമുക്ക് ബേസിസിലെ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഡയമെൻഷൻ പറയാം. ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് ബേസിസിലെ എലമെന്റ്സ് ഡിഫൈൻ ചെയ്തേക്കാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് കോർഡിനേറ്റ്സ് 0 ആയിരിക്കണം. ഞാൻ ബേസിസ് എലമെന്റ്സ് ആയിട്ട് എടുത്തത് 0, 0, 1, 0, 0, 0, 0, 0, 4th entry 1, 0, പിന്നെ അവസാനത്തെ എൻട്രി 1 ആയിട്ടുള്ളത്. സോ ഇതൊരു ബേസിസ് ആയിരിക്കുന്നുള്ള നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ അതിന്റെ ഡയമെൻഷൻ ബേസിസിന് 3 എലമെന്റ്സ് ഉണ്ട്. സോ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3. ഇനി അടുത്തത് ഇതേപോലെ ഞാൻ എന്താണ് 2x2 റിയൽ മെട്രീസസിന്റെ സെറ്റ് എടുത്തു. എന്നിട്ട് അതിന് ഞാൻ രണ്ട് സബ്സ്പേസസ് ഡിഫൈൻ ചെയ്യാണ്. W1 എന്ന് പറയുന്നത് എന്താണ്? x, y, 0, x, അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എൻട്രി 0 ആണ്, ഡയഗണൽ എൻട്രീസ് സെയിം ആണ്. പിന്നെ W2 ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? x, y, z, 0, അതായത് സെക്കൻഡ് റോയിലെ ലാസ്റ്റ് എൻട്രി 0 ആണ്. W1 ഇന്റർസെക്ഷൻ W2 ഡയമെൻഷൻ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. W1 ഇന്റർസെക്ഷൻ W2 ഉണ്ടാവണമെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഹലോ, അപ്പൊ W1 കണ്ടെയ്ൻസ്,
ഹലോ ആരൊക്കെ മെമ്പേഴ്സ് ഓഡിയോ ഓൺ ചെയ്തിട്ടുണ്ടാവും ഓഫ് ചെയ്യണേ ആരൊക്കെയോ അതുകൊണ്ടാണ് നോയ്സ് വരുന്നത് ആൻമേരി കണ്ടിന്യൂ ചെയ്തോളൂ കുഴപ്പമില്ല അപ്പൊ W1 മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ് ഡയഗണൽ എൻട്രീസ് സെയിം ആയിരിക്കണം ഫസ്റ്റ് സെക്കൻഡ് വരെ ഫസ്റ്റ് എലമെന്റ് സീറോ ആയിരിക്കണം W2 പ്രത്യേകത എന്താണ് സെക്കൻഡ് റോയിലെ ലാസ്റ്റ് എലമെന്റ് സീറോ ആയിരിക്കണം അപ്പൊ W1 ഇന്റർസെക്ഷൻ W2 വരാന്ന് പറഞ്ഞതിന് അർത്ഥം എന്തായിരിക്കും ആ മെട്രിക്സിന്റെ ലാസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് സീറോ ആയിരിക്കും സെക്കൻഡ് എലമെന്റ് സീറോ ആയിരിക്കും അതായത് ലാസ്റ്റ് റോ കംപ്ലീറ്റ്ലി സീറോ സീറോ എലമെന്റ്സ് വെച്ചിട്ടുള്ളതായിരിക്കും അപ്പൊ W1 പിന്നെ അത് W1 W1 പ്രത്യേകത നമ്മൾ പറഞ്ഞു ഡയഗണൽ എൻട്രീസും സെയിം ആയിരിക്കണം എന്നുള്ളത് സോ ആ കാരണത്താൽ നമ്മൾ എഴുതി വരുമ്പോൾ നമുക്ക് W1 ഇന്റർസെക്ഷൻ W2 എന്താണ് എലമെന്റ്സിന്റെ പ്രത്യേകത എന്തായിട്ടാ വരാ സീറോ വൈ സീറോ സീറോ അതായത് സെക്കൻഡ് റോ ഫുൾ സീറോ ആയിരിക്കും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് സീറോ ആയിരിക്കും ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് മാത്രമാണ് നമുക്ക് നോൺ സീറോ ആയിട്ട് വരാം അപ്പൊ അതിന്റെ അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു വെക്റ്റർ സ്പേസിന്റെ ഡയമെൻഷൻ അറിയെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ബേസിസ് എക്സിബിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ സബ്സ്പേസ് ഡിഫൈൻ ചെയ്യാനായിട്ട് എത്ര നോൺ സീറോ എലമെന്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് നോക്കാം ഇവിടെ നമ്മൾ ആകെ ഒരു നോൺ സീറോ എലമെന്റ് വൈ എന്ന് പറഞ്ഞ നോൺ സീറോ എലമെന്റ് മാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പൊ അതിന്റെ ഡയമെൻഷൻ 1 അതിന്റെ ബേസിസ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് 0 1 0 0 ആണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞത് ദ ഡയമെൻഷൻ ഓഫ് എ വെക്റ്റർ സ്പേസ് ഇസ് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഓർ നമ്പർ ഓഫ് നോൺ സീറോ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ദ ഡെഫിനിഷൻ ഓഫ് ദ സ്പേസ് ഇനി അടുത്തത് ഒരു എക്സാമ്പിളും കൂടി ബേസിസും ഡയമെൻഷനും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം റൈറ്റ് ഡൗൺ എ ബേസിസ് ഫോർ ദ ഫോളോയിങ് സബ്സ്പേസസ് ആർ ഫോർ നമ്മളൊരു സബ്സ്പേസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് സെറ്റ് ഓഫ് ഓൾ ഓർഡർ ഫോർ ട്യൂപ്പിൾസ് എക്സ് വൈ സെഡ് ടി സച്ച് ദാറ്റ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ടി ഇസ് ഈക്വൽ ടു 0 അപ്പൊ സെഡും ടിയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് എക്സും വൈയും വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് സോ എന്താണ് വി ഓൾറെഡി സബ്സ്പേസ് ആണ് തന്നിട്ടുണ്ട് എന്നിട്ട് ഡയനമെൻസിനെ നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സെഡ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു മൈനസ് ടി അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ട്യൂപ്പിളിനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം എങ്ങനെ എക്സ് വൈ സെഡ് ടി എന്ന് പറയുന്നത് വീക്കാത്ത എലമെന്റ് ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം എക്സ് കോമ വൈ സെഡിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം ടിയുടെ സ്ഥാനത്ത് നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ടി ഈക്വൽ ടു 0 ആണ് കിട്ടിയത് അപ്പൊ ടിയുടെ സ്ഥാനത്ത് മൈനസ് ഓഫ് എക്സ് പ്ലസ് 1 എഴുതാം സോ ഈ ഒരു എന്താണ് വി എന്ന് പറഞ്ഞ വെക്റ്റർ സ്പേസ് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് രണ്ടേ രണ്ട് നോൺ സീറോ എലമെന്റ്സ് ആണ് ഏതാണ് എക്സും വൈയും സോ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് 2 ആണ് സോ അതുകൊണ്ട് അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ് ഇനി അതിന്റെ ബേസിസ് എക്സിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ബേസിസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ ബേസിസ് എക്സിബിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതൊരു ജനറൽ മെത്തേഡ് ആണ് ബേസിസ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന് 1 കൊടുക്കുക ബാക്കി എല്ലാത്തിനും 0 കൊടുക്കുക സെക്കൻഡ് സ്റ്റെപ്പില് അടുത്ത ഇൻഡിപെൻഡന്റ് വേരിയബിളിന് 1 ബാക്കി എല്ലാത്തിനും 0 കൊടുക്കുക സോ അങ്ങനെ ചെയ്തു വരാൻ നമുക്ക് ബേസിസിലെ എലമെന്റ്സ് കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ എക്സ് വൈ സെഡ് ടി ജനറൽ ഫോം എക്സ് വൈ എക്സ് പ്ലസ് വൈ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ് എഴുതി ഇനി ബേസിസ് കണ്ടുപിടിക്കണം സോ ആദ്യത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 1 നമ്മൾ എക്സിന് 1 ഇട്ട് കൊടുക്കും വൈക്ക് 0 ഇട്ട് കൊടുക്കും അപ്പൊ നോക്കിയാൽ തൊട്ട് മുന്നേ എഴുതിയത് വെച്ചിട്ട് എക്സിന്റെ സ്ഥാനത്ത് 1 വരും വൈന്റെ സ്ഥാനത്ത് 0 വരും എക്സ് പ്ലസ് വൈ അകത്ത് എന്ത് കിട്ടും 1 + 0 എന്ന് പറയുന്നത് 1 വരും മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈയുടെ സ്ഥാനത്ത് -1 വരും സോ എക്സിന് 1 വൈക്ക് 0 ഇട്ട് കൊടുക്കുമ്പോൾ ബേസിസ് എലമെന്റ് എന്താ വരാ 1 0 1 -1 അടുത്തത് എക്സിന് 0 വൈക്ക് 1 ഇട്ട് കൊടുക്കാം നമുക്ക് എന്ത് കിട്ടും 0 1 1 -1 കിട്ടും സോ ഇത് രണ്ടും ആയിട്ട് നമ്മുടെ ബേസിസിലെ എലമെന്റ്സ് ആയിട്ട് വരാം ഓക്കെ ഇനി അടുത്തത് ഒരു മെത്തേഡാണ് അതായത് RN-നകത്ത് ഒരു n വെക്ടേഴ്സ് നമുക്ക് തരാണെങ്കിൽ n വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് സോ ഇതൊരു ഷോർട്ട് ഹാൻഡ് മെത്തേഡ് ആണ് RN-നകത്ത് n വെക്ടേഴ്സ് തരാണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഇല്ലയോ നോക്കണം ഇവിടെ നമ്മളൊരു മെട്രിക്സ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ n വെക്ടേഴ്സിനെ റോ വൈസ് എഴുതാം ഈ n വെക്ടേഴ്സിന് റോ വൈസ് എഴുതിയിട്ട് ആ മെട്രിക്സിന് ആ കിട്ടുന്ന സ്ക്വയർ മെട്രിക്സിന് ഡിറ്റർമിനന്റ് നോക്കാം അപ്പൊ ആ കിട്ടുന്ന സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ അതിനർത്ഥം ഈ വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണ് 0 അല്ലെങ്കിൽ വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് അർത്ഥം സോ അതിനൊരു എക്സാമ്പിൾ എന്താണ് R3 എടുക്കാം R3 അകത്ത് നമ്മൾ ബേസിസ് എന്താണെന്ന് അറിയാം 1 0 0 0 1 0 0 0 1 സോ ഈ മെട്രിക്സ് മെത്തേഡ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത് നോക്കാം ഇത് ബേസിസ് ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്
ഇനി ഓരോ വെക്ടേഴ്സിനെ ഞാൻ റോ വൈസ് എഴുതാം. സോ 100 ആദ്യത്തേതിനെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വെക്ടർ 100, സെക്കൻഡ് റോ എന്ന് പറയുന്നത് സെക്കൻഡ് വെക്ടർ 010, തേർഡ് റോ എന്ന് പറയുന്നത് തേർഡ് വെക്ടർ 001. അപ്പൊ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? 1 നോൺ സീറോ ആണ്, അതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇതൊരു ക്യാരക്ടറൈസേഷൻ ആണ്, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ എൻട്രൻസ് എക്സാംസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറുക്ക് വഴിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു, ആ ഓക്കെ, അത് പറയാനായിട്ട് മുന്നേ നമ്മളൊരു സെറ്റ് എസ് എടുത്തു. എസിന്റെ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് പറഞ്ഞത്, എസിനകത്തെ വെക്ടേഴ്സ് എടുത്തിട്ട് അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഞാൻ എസ് എന്ന് പറഞ്ഞ സെറ്റ് ഒരു V1 V2 എക്സെട്ര VN എന്ന് പറഞ്ഞ എൻ വെക്ടേഴ്സുള്ള സെറ്റാക്കി ഞാൻ എസ് എടുത്തു. ഒരു വെക്ടർ വി എന്ന് പറയുന്നത് സ്പാൻ ഓഫ് എസിനകത്ത് ഉള്ള ഒരു വെക്ടർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സെറ്റ് V1 etc. VN, V, അതായത് V1 etc. VN ഒപ്പം ഈ വി കൂടി ഞാൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സെറ്റ് ലീനിയറിനെ ഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്പാനിനകത്ത് ഏതെങ്കിലും എലമെന്റ് എടുത്തിട്ട് അത് ആ സെറ്റിനകത്ത് ചേർത്താണെങ്കിൽ അതൊരു ലീനിയർ ഡിപെൻഡന്റ് സെറ്റ് ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു -101, 214. അപ്പൊ രണ്ട് R3 രണ്ട് വെക്ടേഴ്സുള്ള ഞാൻ സെറ്റ് ആക്കിയിട്ട് ഞാൻ എസ് എടുത്തു. ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ വെക്ടർ 3K+2, 3, 10 ബിലോങ്സ് ടു ദ ലീനിയർ സ്പാൻ ഓഫ് എസ് എസ്. അതായത് എസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വെക്ടേഴ്സ് ഉള്ള ഞാനൊരു സെറ്റ് എടുത്തു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാനൊരു വെക്ടർ എടുത്തു 3K+2, 3, 10. ഈ വെക്ടർ ഈ എസ് എന്ന് പറഞ്ഞ സെറ്റിന്റെ സ്പാനിൽ വരണമെങ്കിൽ കെയുടെ വാല്യൂ എന്താവണം എന്നാണ് ചോദ്യം. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ എന്താണ്, ആ V1 V2 എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുത്തു. അതിന്റെ സ്പാനിനകത്ത് ഒരു സെറ്റാണ് വി എങ്കിൽ സെറ്റ് V1 V2 V എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. സോ അതേ കാരണം കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, സെറ്റ് ഓഫ് വെക്ടേഴ്സ് 3K+2, 3, 10, -101, 214 ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഇതെന്താണ്, ആ നമുക്ക് നമ്മുടെ മുന്നേ ഡിസ്കസ് ചെയ്ത മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. ഈ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആണെങ്കിൽ ഇത് ഫോം ചെയ്യുന്ന മെട്രിക്സ്, ഈ വെക്ടേഴ്സ് വെച്ച് ഫോം ചെയ്യുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ മെട്രിക്സ് ആണ് ഞാൻ A എന്ന് പറഞ്ഞ് എഴുതിയേക്കണേ, എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് ഞാൻ 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് കെയുടെ വാല്യൂ 2 കിട്ടും. ഓക്കെ, സോ കെ ഇക്വൽ ടു 2 ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ എസിന്റെ സ്ഥാനത്ത് വരും. അടുത്തത് ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു 10 α, α 10, 1 α 1. ആൽഫ എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത ഏതൊരു വാല്യൂ. ദെൻ എസ് ഇസ് എ ബേസിസ് ഫോർ R3. എസ് ബേസിസ് ആണെങ്കിൽ ഈ സെറ്റ് എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഈ വെക്ടേഴ്സ് വെച്ച് ഫോം ചെയ്യുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കണം? 0 ആവാൻ പാടില്ല, നോൺ സീറോ ആയിരിക്കണം. സോ ആ ഡിറ്റർമിനന്റ് നോൺ സീറോ ആകുന്ന ആൽഫകളുടെ വാല്യൂ എന്താന്ന് നോക്കാം, അതായിരിക്കും നമ്മുടെ ഉത്തരം. സോ അതാണ് ഞാനിവിടെ A എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതിയപ്പോൾ ഈ ഡിറ്റർമിനന്റ് A കണ്ടുപിടിച്ചത് അത് നോൺ സീറോ ആകുന്ന ആൽഫകൾ ഏതൊക്കെയാണ്? α ≠ 0, α²≠2. ഇനി അടുത്തത് ഇഫ് M31 ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് 3, 2, 1 and 2, 1, 0 ദ വാല്യൂ ഓഫ് എം ഇസ്. ഇപ്പൊ M31 എന്ന് പറയുന്നത് 3, 2, 1 and 2, 1, 0 ലീനിയർ കോമ്പിനേഷൻ ആണ് തന്നിട്ടുണ്ട്. അതായത് ഈ രണ്ട് വെക്ടേഴ്സിന്റെ ലീനിയർ സ്പാനിൽ വരുന്ന വെക്ടർ ആണ് ഈ M31. അപ്പൊ നമുക്ക് എന്ത് പറയാം, നേരത്തെ അതേ മെത്തേഡ് വെച്ചിട്ട് ഈ മൂന്ന് വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറയാം. അപ്പൊ എന്തെടുക്കാം, ഈ മൂന്ന് വെക്ടേഴ്സ് വെച്ചിട്ട് ഒരു മെട്രിക്സ് ഉണ്ടാക്കാം, ആ മെട്രിക്സിന് ഡിറ്റർമിനന്റ് 0 ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എമ്മിന്റെ വാല്യൂ 5 ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ദ ഡയമെൻഷൻ ഓഫ് 2 by 2 ദ ഡയമെൻഷൻ ഓഫ് ദ വെക്ടർ സ്പേസസ് ഓഫ് ഓൾ 3 by 3 റിയൽ സിമെട്രിക് മെട്രിക്സസ്. ഓക്കെ, നമ്മൾ ആ 3 by 3 മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താണ്? ഒരു N/N² മെട്രിക്സിന്റെ ഡയമെൻഷൻ N² ആണ് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് 3 by 3 റിയൽ സിമെട്രിക് മെട്രിക്സിന്റെ ഡയമെൻഷൻ ആണ്. ഒരു സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഏതൊരു സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ A will be equal to A transpose അല്ലെ, അതായത് P is equal to P transpose. ഓക്കെ, അപ്പൊ നമ്മള് ഒരു 3 by 3 ജനറൽ 3 by 3 സിമെട്രിക് മെട്രിക്സിന്റെ ഫോം എഴുതാണ്. സോ എന്താ വരണേ, നമ്മളൊരു എഴുതാണെങ്കിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിനോട് ഈക്വൽ ആവണം, സെക്കൻഡ് റോ എന്ന് പറയുന്നത് സെക്കൻഡ് കോളത്തിനോട് ഈക്വൽ ആവണം,
തേർഡ് റോ എന്ന് പറയുന്നത് തേർഡ് കോളത്തിനോട് ഈക്വൽ ആണ്. സോ അതിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയേക്കുന്ന മെട്രിക്സ് ആയിരിക്കും എ ബി സി ഡിഇ എഫ് സിഇ എഫ്. നമ്മൾ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നോക്കി, ഇതിനകത്ത് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എ ബി സി ആണ്, ഫസ്റ്റ് കോളം എന്ന് പറയുന്നതും എ ബി സി ആണ്, സെക്കൻഡ് റോ എന്ന് പറയുന്നത് ബി ഡി ഇ ആണ്, സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ബി ഡി ഇ ആണ് അല്ലെ. സോ പിയുടെ മെട്രിക്സ് അതേപോലെ തേർഡ് റോയും തേർഡ് കോളം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. പിയുടെ മെട്രിക്സ് എന്താണ്? സിമെട്രിക് മെട്രിക്സ്, 3x3 സിമെട്രിക് മെട്രിക്സിന്റെ ജനറൽ ഫോം ആണ്. സോ ഇതിനകത്ത് എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്തേക്കണേ? എ യൂസ് ചെയ്തിട്ടുണ്ട്, ബി സി ഡി ഇ എഫ്, 6 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 6 ആയിരിക്കും. അതായത് ഇത് ഈ ജനറൽ ഫോം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഫസ്റ്റ് റോ എഴുതാം. ഫസ്റ്റ് റോ എഴുതുമ്പോൾ എ ബി സി വരും. ഫസ്റ്റ് റോ തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കോളം ആയിട്ട് വരേണ്ടത്. സോ അത് ഫസ്റ്റ് കോളം നമുക്ക് എ ബി സി കിട്ടും. പിന്നെ നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയാണ് ഫില്ല് ചെയ്യേണ്ടത്. സെക്കൻഡ് റോയില് ഫസ്റ്റ് എൻട്രി ഓൾറെഡി ബി കിട്ടി. പിന്നെ ഉള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഞാൻ ബി ഡി ഇ എന്ന് എടുത്തു. അത് തന്നെയാണ് സെക്കൻഡ് കോളം വരേണ്ടത്. അപ്പൊ സെക്കൻഡ് കോളം ബി ഡി ഇ വന്നു. പിന്നെ അവശേഷിക്കുന്നത് തേർഡ് റോയില് തേർഡ് എൻട്രി മാത്രമാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള എൻട്രി കൊടുക്കാം. അതിനെ ഞാൻ എഫ് എന്ന് വിളിച്ചു. അപ്പൊ മൊത്തത്തിൽ നമ്മൾ 6 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്തത്. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 6 ആയിരിക്കും. സപ്പോസ് ഇനി ഇവിടെ നോക്കൂ, ഈ ഒരു മെട്രിക്സിൽ നമ്മൾ ഫസ്റ്റ് റോയില് എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് യൂസ് ചെയ്തു? 3 എ ബി സി 3 ഉപയോഗിച്ചു. സെക്കൻഡ് റോയില് ബി ഡി ഇ 3 വേരിയബിൾസ് ഉണ്ട്. പക്ഷെ ഓൾറെഡി ബി നമ്മൾ ഫസ്റ്റ് റോയിൽ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ എത്ര ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ട്? 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് ഡിയും ഇയും. അപ്പൊ സെക്കൻഡ് റോയില് 2 ഉപയോഗിച്ചു, തേർഡ് റോയില് 1 ഉപയോഗിച്ചു. സോ മൊത്തം നമ്മൾ 3+2+1 6 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് നിങ്ങളൊരു 4x4 മെട്രിക്സ് ഉപയോഗിച്ചെന്ന് വിചാരിക്കാം. 4x4 മെട്രിക്സ് ആണെങ്കിൽ ഫസ്റ്റ് റോയില് ഇതേ മെത്തേഡ് വെച്ച് ചെയ്യാണെങ്കിൽ ഫസ്റ്റ് റോയില് നമ്മൾ 4 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉപയോഗിക്കും, സെക്കൻഡ് റോയില് 3 ഉപയോഗിക്കും, തേർഡ് റോയില് 2 ഉപയോഗിക്കും, ഫോർത്ത് റോയില് 1. സോ 4+3+2+1 എന്ത് വരും? 10 വരും. സോ ഈ മെത്തേഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദി ഡയമെൻഷൻ ഓഫ് ദ വെക്റ്റർ സ്പേസ് കോൾ n/n റിയൽ സിമെട്രിക് മെട്രിക്സസ് എന്ന് പറയുന്നത് n(n+1/2). അതെന്താണ്? സം ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to n+1 ഓക്കെ. ഇത് ആ ജനറൽ മെത്തേഡ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പാറ്റേൺ മനസ്സിലായിട്ട് n(n+1/2) ആണ് കിട്ടും. ഇനി ദ ഡയമെൻഷൻ ഓഫ് വെക്ടർ സ്പേസ് ഓഫ് 3x3 സ്ക്യൂ സിമെട്രിക് മെട്രിക്സസ്. അപ്പൊ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ക്യൂ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ക്യൂ വിൽ ബി ഈക്വൽ ടു -Q transpose. നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ക്യൂ സിമെട്രിക് മെട്രിക്സസിന്റെ ഡയഗണൽ എൻട്രീസ് എല്ലാം 0 ആയിരിക്കും അല്ലെ. പിന്നെ നോൺ സീറോ എൻട്രീസ് വരാണെങ്കിൽ അത് ഒന്നല്ലെങ്കിൽ ഈ ഡയഗണലിന്റെ നീതി ആയിരിക്കും, അല്ലെങ്കിൽ ഡയഗണലിന്റെ അടിയിലായിരിക്കും. സോ പിന്നെ ഈ ക്യൂ സിഗ്നൽ -Q transpose അതിന്റെ ജനറൽ ഫോം വെച്ചിട്ട് ഈ 3x3 ജനറൽ മെട്രിക്സിന്റെ 3x3 സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയേക്കുന്നത്, 0ab -a0c -b -c0 ഇതാണ് കിട്ടും. സോ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് 3. സോ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3. അപ്പൊ ഇത് നേരത്തെ അതേ മെത്തേഡ് ഒന്ന് ആലോചിക്കും. ഫസ്റ്റ് റോല് നമ്മൾ 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്തത്, സെക്കൻഡ് റോല് 1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ, തേർഡ് റോയില് നമ്മൾ ബിയും സി ഓൾറെഡി ഉപയോഗിച്ചു, സി നമ്മൾ 0 ആണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില്ല. നമ്മൾ മൊത്തം 2+1 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ് യൂസ് ചെയ്തത്. സപ്പോസ് ഒരു 4x4 മെട്രിക്സ് ആണ് വിചാരിക്കുക. അപ്പൊ ഫസ്റ്റ് റോയില് 3 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് വരും, സെക്കൻഡ് റോയില് 2 ഇൻഡിപെൻഡൻസ് വേരിയബിൾസ് വരും, തേർഡ് റോയില് 1 വരും, ഫോർത്ത് റോയില് 1 വരില്ല. 3+2+1 അങ്ങനെയാണെങ്കിൽ ഒരു n/n സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഫസ്റ്റ് റോയില് n-1 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്, സെക്കൻഡ് റോയില് n-2. സോ അങ്ങനെ 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 ചെയ്തു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to n-1. സോ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡയമെൻഷൻ ഓഫ് വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ n/n സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത് n(n-1/2). ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ആർ സബ്സ്പേസസ് ഓഫ് എ വെക്റ്റർ സ്പേസ് of all polynomials say P. അതായത് നമ്മൾ ഒരു പോളിനോമിയൽസ് സെറ്റ് എടുത്തിട്ട് നമ്മൾ ഓരോ പോളിനോമിയൽസിന്റെ സെറ്റുകളാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്.
സോ ഏതൊക്കെയാണ് അതിന്റെ സബ്സ്പേസസ് ആവാം, ഏതൊക്കെയാണ് അതിന്റെ സബ്സ്പേസസ് എല്ലാണ്ടാവാന്നുള്ളതാണ് ചോദ്യം. സോ ആദ്യത്തെ സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ഈക്വൽ ടു 4. ഡിഗ്രി 4 ആയിട്ടുള്ള പോളിനോമിയൽസിന്റെ സെറ്റ് അഡീഷൻ എങ്ങനെയാണ്? അപ്പൊ എ നോട്ട് പ്ലസ് എ വൺ എക്സും ബി നോട്ട് പ്ലസ് ബി വൺ എക്സിന്റെയും സം എങ്ങനെയായിരിക്കും? ആ ഓരോ കോൺസ്റ്റന്റ് ടേംസിന് ആദ്യം നമ്മൾ ആഡ് ചെയ്യും, എ നോട്ട് പ്ലസ് ബി നോട്ട്, പിന്നെ എക്സിന്റെ കോയഫിഷ്യൻസിന് ആഡ് ചെയ്യും എ വൺ പ്ലസ് ബി വൺ, പിന്നെ എക്സ് സ്ക്വയറിന്റെ കോയഫിഷ്യൻസ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യും. സോ അതാണ് മെത്തേഡ്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 4 ആയിട്ടുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ ഒരു വെക്റ്റർ സ്പേസ് ആണോ എന്നാണ്. അത് തെറ്റാണ്. അതൊരു എടുത്ത എക്സാമ്പിൾ തെറ്റാണ്. ഞാൻ എടുത്ത എക്സാമ്പിള് എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 4 ആണ്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം. എക്സ് റേസ് ടു 4 കോമ എക്സ് പ്ലസ് എക്സ് മൈനസ് എക്സ് റേസ് ടു 4, ഈ രണ്ട് പോളിനോമിയൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ആദ്യത്തെ പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് റേസ് ടു 4 ആണ്, 4 ഡിഗ്രി പോളിനോമിയൽ ആണ്. സെക്കൻഡ് പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് റേസ് ടു 4, അതെന്താണ്? ഒരു 4 ഡിഗ്രി പോളിനോമിയൽ ആണ്. ഇവരുടെ സം എടുക്കും, എന്ത് കിട്ടും? എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് മൈനസ് എക്സ് റേസ് ടു 4. എന്താണ്, എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 4 കട്ട് ഡൗൺ ആയിപ്പോ ബാക്കിയുള്ളത് എക്സ് ആണ്. എക്സിന്റെ ഡിഗ്രി എന്താണ്? 1 ആണ്. അത് ഈ സെറ്റിനകത്ത് വരുന്നില്ല. സോ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക. സെക്കൻഡ് പോളിനോമിൽ മൈനസ് എക്സ് റേസ് ടു 4 അല്ല, എക്സ് മൈനസ് എക്സ് റേസ് ടു 4 ആണ്. സോ എന്താണ്, ഡിഗ്രി 4 ആയിട്ടുള്ള പോളിനോമിയൽസിന്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താവില്ല? നമ്മൾ പറഞ്ഞ പോലെ ഒരു സബ്സ്പേസ് ആവില്ല. ഓപ്ഷൻ ബി, ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3, അത് സബ്സ്പേസ് ആവില്ല. ഇതേ സെയിം എക്സാമ്പിൾ വെച്ച് നോക്കുവാണെങ്കിലും അഡീഷൻ ക്ലോസ്ഡ് എല്ലാന്ന് കിട്ടും. സോ അത് സബ്സ്പേസ് അല്ല എന്നുള്ളത് കിട്ടും. മൂന്നാമത്തത്, ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആവുകയും വേണം, പി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആവുകയും വേണം. ഓക്കെ, അവിടെയും അതും വെക്റ്റർ സബ്സ്പേസ് ആവില്ല. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പോളിനോമിയൽസ് എടുക്കാം. ഏതാണ് ആദ്യത്തത്? എക്സ് പ്ലസ് എക്സ് റേസ് ടു 4, 4 ഡിഗ്രി പോളിനോമിയൽ ആണ്. പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് ആയോ? ഞാനത് എഴുതിയത് തെറ്റാണ്, ഞാൻ ഇപ്പോഴും കണ്ടെ തെറ്റാന്നുള്ളത്. ആ സോറി, തെറ്റല്ല സോറി. ഓക്കെ, ഫസ്റ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് റേസ് ടു 4 ആണ്. സോ അത് ഈ സെറ്റിനകത്ത് വരും. പിന്നെ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 1 + 4x³ ആണ് ഡെറിവേറ്റീവ് വരാം. സോ സീറോന് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 1 + 4x³ എറ്റ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ 1 ആണ് ഉത്തരം. സോ ഈ പോളിനോമിയൽ എക്സ് പ്ലസ് എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞ പോളിനോമിയൽ ഈ ഗിവൻ സെറ്റിനകത്തുണ്ട്. അതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് മൈനസ് എക്സ് റേസ് ടു 4 എന്ന് പറഞ്ഞ പോളിനോമിയലും ഈ ഗിവൺ സെറ്റിനകത്തുണ്ട്. സോ ഇവരുടെ സം എടുക്കാം. സം എടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സ് പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് എക്സ് മൈനസ് എക്സ് റേസ് ടു 4 ആണ്. അതെന്താ കിട്ടുന്നത്? 2x ആണ്. 2x ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. പക്ഷെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത് 2 ആണ്. നമുക്ക് പി ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ് കിട്ടുന്നത്, പക്ഷെ ഇവിടെ പി ഡാഷ് ഓഫ് 0 2 ആണ്. സോ അതുകൊണ്ട് ഈ പോളിനോമിയൽ സെറ്റിൽ എഴുതില്ല. ഈ ക്വസ്റ്റ്യന്റെ കൺക്ലൂഷൻ ഞാൻ എഴുതിയത് തെറ്റാണ്. സാർ നിങ്ങളൊന്ന് മാറ്റി എഴുതണം. ഞാൻ ഇവിടെ എഴുതിയത് ഡിഗ്രി ഓഫ് 2x ഈക്വൽ ടു 1 ആയതുകൊണ്ടാണ് ഈ സെറ്റിൽ ഇല്ലാത്തതെന്നുള്ളതാണ്. അതല്ല കാരണം, 2x ഡെറിവേറ്റീവ് നമ്മൾ 0 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 അല്ല കിട്ടുന്നത്, അതാണ് അതിന്റെ ഉത്തരം. സോ അതും നിങ്ങൾ മാറ്റി എഴുതാം. ഓക്കെ, സോ നമ്മളിപ്പോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് വെക്ടർ സ്പേസസ് എന്താന്ന് നോക്കി. വെക്ടർ സ്പേസിന്റെ ഡൈമെൻഷൻ, ബേസിസ്, വെക്ടർ സബ്സ്പേസസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തത് നമ്മൾ വെക്ടർ സ്പേസുകൾ തമ്മിൽ ഒരു ചെറിയ പ്രോപ്പർട്ടി ഉള്ള ഒരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. സോ ആ മാപ്പിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ലീനിയർ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ് യു ആൻഡ് വി ബി വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ്. A map P from U to V is said to be a linear map. Yes. അതായത് യുവും വിയും സെയിം ഫീൽഡ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ട് വെക്ടർ സ്പേസസ് എടുത്തു. അവർ തമ്മിൽ ഞാനൊരു മാപ്പ്, മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വൽ ഫംഗ്ഷൻ, പി എന്ന് പറയുന്നത് യുവിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ആ ഫംഗ്ഷന് നമ്മൾ ലീനിയർ മാപ്പ് എന്ന് വിളിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് പ്രോപ്പർട്ടി, ഞാൻ യുവിനകത്ത് രണ്ട് വെക്ടേഴ്സ് യു വി എടുത്തു കഴിഞ്ഞാൽ P of U plus V is equal to P of U plus P of V ആയിരിക്കണം. അതായത് ഞാൻ രണ്ട് വെക്ടേഴ്സ് യു വി എടുക്കും, അവർ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടുന്ന വെക്ടറിന്റെ ഇമേജും യു എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഇമേജും വി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഇമേജും ആഡ് ചെയ്തത് കിട്ടുന്ന വെക്ടറും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അത് മാത്രമല്ല, P of ആൽഫ യു is equal to ആൽഫ ടി ഓഫ് യു.
സ്കെയിലാറും നമുക്ക് പുറത്തേക്ക് ഇതേപോലെ എടുക്കാൻ ആയിട്ട് പറ്റും. സോ എന്താണ് ലീനിയർ മാപ്പ് ആവണമെങ്കിൽ ടി ഓഫ് യു പ്ലസ് വി ഈസ് ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി, ടി ഓഫ് ആൽഫ യു ഈസ് ഈക്വൽ ടു ആൽഫ ടി ഓഫ് യു. ഈ രണ്ട് കണ്ടീഷനും ഒറ്റ സ്റ്റെപ്പിൽ എഴുതുകയാണെങ്കിൽ ടി ഓഫ് ആൽഫ യു പ്ലസ് ബീറ്റ വി ഇസ് ഈക്വൽ ടു, നമുക്ക് എന്തെഴുതാം, ടി ഓഫ് ആൽഫ യു പ്ലസ് ടി ഓഫ് ബീറ്റ വി. ഈ സ്കെയിലാർ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ആൽഫ ടി ഓഫ് യു പ്ലസ് ബീറ്റ ടി ഓഫ് വി, ഫോർ യു കോമ വി ബിലോങ്സ് ടു യു, ആൽഫ ബീറ്റ ബിലോങ്സ് ടു വി. ഒരു മാപ്പ്, ഈ ഒരു പ്രത്യേകതയുള്ളൊരു മാപ്പ് നിങ്ങളിപ്പോ ആൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹോമോമോർഫിസംസ് പറഞ്ഞിട്ട് ഈ ഹോമോമോർഫിസം അതേ ഡെഫിനേഷൻ തന്നെയാണ്, വെക്റ്റർ സ്പേസുകൾ തമ്മിലുള്ള ഒരു ഹോമോമോർഫിസം. ചിലപ്പോൾ നിങ്ങൾ ഈ കൺസെപ്റ്റ് പഠിക്കുന്നുണ്ടാവുള്ളൂ, ഇതേ സെയിം കൺസെപ്റ്റ് നിങ്ങൾ എക്സ്ട്രാക്ട് ആൾജിബ്രയിലും പഠിക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെ മാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ലീനിയർ മാപ്പ് അല്ലെങ്കിൽ വെക്റ്റർ സ്പേസ് ഹോമോമോർഫിസം. സപ്പോസ് നമ്മൾ ടി എന്ന് പറയുന്നത് യുവിൽ നിന്ന് വിക്ക് പകരം യുവിൽ നിന്ന് യുവിലേക്കാണ് വിചാരിക്കാം, അങ്ങനെയാണെങ്കിൽ ടീനെ നമ്മൾ ലീനിയർ ഓപ്പറേറ്റർ എന്നാണ് വിളിക്കാം. സോ ഫസ്റ്റ് നമുക്ക് അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. സോ കൺസിഡർ ആർ ത്രീ ഓവർ ആർ, ഡിഫൈൻ ടി ഫ്രം ആർ ത്രീ ടു ആർ ത്രീ ആൻഡ്. നമ്മൾ വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്നത് ആർ ത്രീ ഓവർ ആർ ആണ്. നമ്മൾ യുവിന്റെ സ്ഥാനത്ത് ആർ ത്രീ എടുക്കാം, വിയുടെ സ്ഥാനത്ത് ആർ ത്രീ തന്നെ. നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ടി എന്ന് പറയുന്നത് ആർ ത്രീയിൽ നിന്ന് ആർ ത്രീയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഡിഫൈൻഡ് ആസ് ടി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സീറോ. അതായത് ഞാനൊരു ത്രീ ട്യൂപ്പിൾ എടുത്തു, ത്രീ ട്യൂപ്പിൾ എടുത്തു കഴിഞ്ഞിട്ട് എക്സ് വൈ സെഡ് അതിന്റെ ഇമേജ് എന്ന് പറയാം, ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഇമേജിൽ തേർഡ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും, എക്സ് വൈ സീറോ. അങ്ങനെ ഞാനൊരു ടി ഡിഫൈൻ ചെയ്താൽ ക്വസ്റ്റ്യൻ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നാണ്. നമ്മൾ തൊട്ട് മുന്നേ ഒരു ഇക്വേഷൻ വന്ന് എഴുതിയിട്ടുണ്ട്, അതായത് ആണോ നോക്കാനായിട്ട് എന്ത് ചെക്ക് ചെയ്താൽ മതി, ടി ഓഫ് ആൽഫ യു പ്ലസ് ബീറ്റ വി എന്ന് പറയുന്നത് ആൽഫ ടി ഓഫ് യു പ്ലസ് ബീറ്റ ടി ഓഫ് വി ആണോ എന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പൊ ഞാൻ ഇവിടുന്ന് രണ്ട് റിയൽ നമ്പേഴ്സ് ആൽഫയും ബീറ്റ എടുത്തു, രണ്ട് ട്യൂപ്പിൾസ് എക്സ് വൈ സെഡും പി ക്യു ആർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ആർ ത്രീക്ക് അകത്ത് രണ്ട് വെക്റ്റേഴ്സ് എടുത്തു. നമുക്ക് ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്ത് നോക്കണം. കണ്ടീഷൻ ഹോൾഡ് ചെയ്യാനായിട്ട് എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണ് നോക്കണം. എൽ എച്ച് എസ് എന്താ, ടി ഓഫ് ആൽഫ യു പ്ലസ് ബീറ്റ വി, അതായത് ടി ഓഫ് ആൽഫ ടൈംസ് എക്സ് വൈ സെഡ് പ്ലസ് ബീറ്റ പി ക്യു ആർ. അപ്പോ ഇതെന്താണ്, ആൽഫ എക്സ് വൈ സെഡ് എന്ന് പറയുമ്പോൾ ആൽഫ എക്സ് കോമ ആൽഫ വൈ കോമ ആൽഫ സെഡ് പ്ലസ് ബീറ്റ പി ക്യു ആർ എന്ന് പറയുമ്പോൾ ബീറ്റ പി കോമ ബീറ്റ ക്യു കോമ ബീറ്റ ആർ. ഇനി അതിന് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ബീറ്റ പി ആൽഫ വൈ പ്ലസ് ബീറ്റ ക്യു പ്ലസ് കോമ ആൽഫ സെഡ് പ്ലസ് ബീറ്റ ഗാമ, അത് കോമയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എക്സ് വൈ സെഡിലേക്ക് ടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തേക്കണേ, തേർഡ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും, ആദ്യത്തെ രണ്ട് കോർഡിനേറ്റ് നമ്മൾ അതേപോലെ എഴുതും. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആൽഫ എക്സ് പ്ലസ് ബീറ്റ പി കോമ ആൽഫ വൈ പ്ലസ് ബീറ്റ ക്യു കോമ സീറോ. ഇനി നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, എന്ത് കിട്ടും, ആൽഫ എക്സ് കോമ ആൽഫ സീറോ പ്ലസ് ബീറ്റ പി കോമ ബീറ്റ കോ ക്യൂ കോമ സീറോ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ഇനി നമുക്ക് ആൽഫനെ പുറത്തോട്ട് എടുക്കാം, എന്ത് കിട്ടും, ആൽഫ എക്സ് വൈ സീറോ പ്ലസ് ബീറ്റ പി ക്യൂ സീറോ അല്ലേ. ഇനി ആർ എച്ച് എസ്, ആർ എച്ച് എസ് എന്താ, ആൽഫ ടി ഓഫ് യു പ്ലസ് ബീറ്റ ടി ഓഫ് ക്യൂ. ആൽഫ ടി എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ ആൽഫ എക്സ് വൈ സീറോ പ്ലസ് ബീറ്റ ടി പി ക്യു ആർ ടി ഓഫ് പി ക്യു ആർ എന്ന് പറഞ്ഞാൽ ബീറ്റ പി ക്യൂ സീറോ. സോ അതാണ് നമ്മുടെ ആർ എച്ച് എസ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച എൽ എച്ച് എസ് ഇത് തന്നെയായിരുന്നു. അപ്പൊ എന്താണ്, എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആണ്. അപ്പൊ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. നമ്മളിവിടെ എന്താ ചെയ്തത്, നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്ന കണ്ടീഷൻ ടി ഓഫ് ആൽഫ യു പ്ലസ് ബീറ്റ വി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കിയത്. ഇവിടെ ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണ്ടെന്നുള്ളത് കിട്ടി. ഇപ്പൊ ഈ ഒറ്റയടിക്ക് ചെക്ക് ചെയ്യേണ്ട ബുദ്ധിമുട്ടാണ് തോന്നുകയാണെങ്കിൽ നമ്മൾ മുന്നെഴുതിയ രണ്ട് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ടി ഓഫ് യു പ്ലസ് വി ഇസ് ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി, ടി ഓഫ് ആൽഫ യു ഈക്വൽ ടു ആൽഫ ടി ഓഫ് യു, അത് ചെക്ക് ചെയ്താലും മതി. അതായത് രണ്ട് സ്റ്റെപ്പ് എന്താ, രണ്ട് സ്റ്റെപ്പ് ആയിട്ട് ചെയ്യണം. ഇക്വേഷൻ വന്നാണെങ്കിൽ അത് കുറച്ച് സ്റ്റെപ്പിൽ തീരും മാത്രം. ഓക്കെ, അപ്പൊ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ആർ ടു ഓവർ ആർ എടുക്കാം. ഡിഫൈൻ ടി ഫ്രം ആർ ടു ടു ആർ ടു ആസ് ടി ഓഫ് യു വി ഇസ് ഈക്വൽ ടു യു പ്ലസ് വൺ കോമ വി പ്ലസ് ടു. അങ്ങനെയാണെങ്കിൽ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ മറ്റേ സ്റ്റെപ്പ് യൂസ് ചെയ്യും, ടി ഓഫ് യു യു പ്ലസ് വി ഇസ് ഈക്വൽ ടു ടി ഓഫ് യു പ്ലസ് ടി ഓഫ് വി ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ആ സ്റ്റെപ്പ് നമുക്കിവിടെ നോക്കാം.
സോ ഇതിന് വേണ്ടി നമ്മൾ രണ്ട് വെക്ടേഴ്സ് ആർ ടുനകത്ത് എടുക്കും, യു വി കോമ പി ക്യു ബിലോങ്സ് ടു ആർ ടു. അപ്പൊ ടി ഓഫ് യു വി പ്ലസ് പി ക്യു എടുക്കാം. അതെന്താണ്? ടി ഓഫ് യു പ്ലസ് പി കോമ വി പ്ലസ് ക്യു. നമ്മൾ ടി ഓഫ് യു വി എങ്ങനെ ഡിഫൈൻ ചെയ്ത്? ഫസ്റ്റ് കോർഡിനേറ്റിലേക്ക് നമ്മൾ വൺ ആഡ് ചെയ്യും, സെക്കൻഡ് കോർഡിനേറ്റിലേക്ക് നമ്മൾ ടു ആഡ് ചെയ്യും. ഇവിടുത്തെ ഫസ്റ്റ് കോർഡിനേറ്റ് വന്നത് യു പ്ലസ് പി ആണ്. അപ്പൊ അതിലേക്ക് വൺ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? യു പ്ലസ് പി പ്ലസ് വൺ. ഇവിടുത്തെ സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ബി പ്ലസ് ക്യൂ ആണ്. അതിലേക്ക് നമ്മൾ ടു ആഡ് ചെയ്യുമ്പോൾ ബി പ്ലസ് ക്യൂ പ്ലസ് ടു. അപ്പൊ ടി ഓഫ് യു വി പ്ലസ് പി ക്യു എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? യു യു പ്ലസ് പി പ്ലസ് വൺ കോമ വി പ്ലസ് ക്യൂ പ്ലസ് ടു ആണ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എൽ എച്ച് ആർ എച്ച് എസ് ചെക്ക് ചെയ്യാം. അതായത് ടി ഓഫ് യു വി പ്ലസ് ടി ഓഫ് പി ക്യു എന്താണ്? ടി ഓഫ് യു വി എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റിലേക്ക് വൺ, സെക്കൻഡ് കോർഡിനേറ്റിലേക്ക് ടു. യു പ്ലസ് വൺ കോമ വി പ്ലസ് ടു വന്നു. പി ഓഫ് പി ക്യു എന്താണ്? ഫസ്റ്റ് കോർഡിനേറ്റിലേക്ക് വൺ, സെക്കൻഡ് കോർഡിനേറ്റിലേക്ക് ടു. അതായത് പി പ്ലസ് വൺ കോമ ക്യു പ്ലസ് ടു. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? യു പ്ലസ് പി പ്ലസ് ടു ബി പ്ലസ് ക്യു പ്ലസ് ഫോർ. നമ്മൾ എൽ എച്ച് എസ് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? യു പ്ലസ് പി പ്ലസ് വൺ ആണ്, ബി പ്ലസ് ക്യു പ്ലസ് ടു ആണ്. ഇവിടെ നമുക്ക് എന്താ കിട്ടി? യു പ്ലസ് പി പ്ലസ് ടു ബി പ്ലസ് ക്യു പ്ലസ് ഫോർ. അതായത് രണ്ടും സെയിം അല്ല, എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം അല്ല. അതിനർത്ഥം എന്താണ്? ഇത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. ഓക്കെ, നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവുന്ന ഒരു എക്സാമ്പിൾ നോക്കി, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആവാത്ത ഒരു എക്സാമ്പിൾ നോക്കി. ഇനി അടുത്തത്, കൺസിഡർ സി ഓവർ സി. ഡിഫൈൻ ടി ഫ്രം സി ടു സി ആസ് ടി ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു എക്സ്. അതായത് ഞാൻ ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു. സോ എന്റെ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആണ്. ഫീൽഡ് ഓഫ് സ്കെയിലേഴ്സ് എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തിട്ട് ടി ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഫംഗ്ഷൻ. സോ അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇവിടെ എടുത്തത് എന്താണ്? നമ്മുടെ ഫീൽഡ് ഓഫ് സ്കെയിലേഴ്സ് സി ആണ്. സോ ഞാൻ എക്സ് പ്ലസ് ഐ വൈ ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു. ആൽഫ എന്ന് പറയുന്നത് ഞാൻ ഐ എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താ? ടി ഓഫ് ഐ ഓഫ് എക്സ് പ്ലസ് വൈ. ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടി ഓഫ് ഐ എക്സ് മൈനസ് വൈ എന്ന് കിട്ടാം. ഐ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ആ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് മൈനസ് വൈ ആണ്. ഉത്തരം മൈനസ് വൈ വന്നു. ഇനി ഐ ഇൻറ്റു ടി ഓഫ് എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ ടി ഓഫ് എക്സ് പ്ലസ് ഐ വൈയുടെ റിയൽ പാർട്ട് ഏതാണ്? എക്സ് ആണ്. അപ്പൊ എക്സ് പുറമൊരു ബാക്ക് പുറത്തൊരു ഐ ഉണ്ട്. അപ്പൊ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ എക്സ് കിട്ടും. നമുക്ക് ടി ഓഫ് ആൽഫ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് മൈനസ് വൈയും, ഐ ടി ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്നത് ഐ എക്സും ആണ് കിട്ടിയത്. ഐ എക്സും വൈയും എന്താ മൈനസ് വൈയും ഈക്വൽ ആണെന്നില്ല. അതുകൊണ്ട് അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇവിടെ നമുക്ക് പ്രശ്നം ഇത് എവിടെയാണ്? നമ്മുടെ ആൽഫ എടുത്തതാണ് പ്രശ്നം. കാരണം ആൽഫ നമ്മൾ കോംപ്ലക്സ് നമ്പർ എടുത്തപ്പോ ആ എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ എടുത്ത കോംപ്ലക്സ് നമ്പറിന്റെ ഇമേജിന്റെ ഒക്കെ എന്താണ് ആ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം കാരണമാണ് ഇമേജ് മാറിപ്പോയത്. പക്ഷെ ഇപ്പൊ ഞാൻ സി ഓവർ ആർ എടുത്തേന്ന് വിചാരിക്കും. അതായത് ഞാൻ എന്റെ ആൽഫ റിയൽ നമ്പറിൽ നിന്ന് എടുത്തേന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം വരില്ല. അത് എന്താണ് ആ കേസിൽ? ഇപ്പൊ നമ്മൾ സി ഓവർ ആർ എടുക്കണേന്ന് വെച്ചാണെങ്കിൽ ആ കേസിൽ നമ്മളിപ്പോ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും. ഞാനിവിടെ മെത്തേഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യും. ഇനി അടുത്തത്, ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ച ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി എന്താണ്? ടി എന്ന് പറയുന്നത് യുവിൽ നിന്ന് ഡിയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് വിചാരിക്കാം. യു എന്താണ്? ഒരു വെക്ടർ സ്പേസ് ആണ്. ബി എന്ന് പറയുന്നതും ഒരു വെക്ടർ സ്പേസ് ആണ്. അപ്പൊ യുവിനകത്ത് ഒരു സീറോ എലമെന്റ് ഉണ്ടാവുമല്ലോ, സീറോ വെക്ടർ ഉണ്ടാവും. വിക്കകത്തും ഒരു സീറോ വെക്ടർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടി എന്ന് പറയുന്നത് എപ്പോഴും സീറോ വെക്ടർ ഓഫ് യുവിനെ സീറോ വെക്ടർ ഓഫ് വിയിലേക്കാണ് മാപ്പ് ചെയ്യുക. അതായത് ടി ഓഫ് സീറോ ഈക്വൽ ടു സീറോ. ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ യു ഡൊമെയിന്റെ സീറോ വെക്ടറിനെ റേഞ്ചിന്റെ സീറോ വെക്ടറിലേക്കാണ് മാപ്പ് ചെയ്യുക. ഓക്കെ, സോ ദിസ് അപ്പൊ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം യു ടു വി ഓൾവേസ് മാപ്പ് ദ സീറോ ഓഫ് യു ടു ദ സീറോ ഓഫ് വി. ദാറ്റ് ഇസ് ടി ഓഫ് സീറോ ഈക്വൽ സീറോ. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ടി ഓഫ് ആൽഫ യു ഈസ് ഈക്വൽ ടു ആൽഫ ടി ഓഫ് യു. ഈ ആൽഫയുടെ സ്ഥാനത്ത് സീറോ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? ടി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു സീറോ. ഇത് എല്ലാ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്.
ഇനി അടുത്തത് ഓക്കെ ഇനി കേർണലും റേഞ്ച് ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ സോ ലീനിയർ ട്രാൻസ്ഫോർമേഷന് കേർണൽ എന്താണ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷന് റേഞ്ച് എന്താണ് ഓക്കെ അപ്പൊ നമ്മള് എന്താണ് യുവും ബിയും വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് എപ്പോഴും ശ്രദ്ധിക്കണം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ വെക്ടർ സ്പേസസ് യുവും ബിയും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫീൽഡ് സെയിം ആയിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും ലെറ്റ് യു ആൻഡ് ബി ബി വെക്ടർ സ്പേസസ് ഓവർ സെയിം ഫീൽഡ് എഫ് p from u to b real linear transformation anganeyanengi kernel of p endana so kernel of p nu parayala kernel of p is equal to set of all u belongs to u adayathu p u vil ninnu v ilekkulla linear transformation aanu so kernel of p is equal to set of all u belongs to u such that t of 0 equal to 0 adayathu kernel of p nu parayana u vinde ഏതൊക്കെ എലമെന്റ്സിലാണോ വി എന്ന് പറഞ്ഞ വെക്ടർ സ്പേസിന് സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്നത് അതായത് റേഞ്ച് സ്പേസിൽ സീറോയിലേക്ക് മാപ്പ് ചെയ്യണം ആ സെറ്റിനെയാണ് നമ്മൾ കേർണൽ ഓഫ് പി എന്ന് വിളിക്കുന്നത് ഓക്കെ കേർണൽ ഓഫ് പി എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ യു ബിലോങ്സ് ടു യു പി എന്ന് പറയുന്നത് യുവിൽ നിന്ന് വിയിലേക്കാണെന്നുള്ളത് ഓർക്കാം കേർണൽ ഓഫ് പി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ യു ബിലോങ്സ് ടു യു സച്ച് ദാറ്റ് പി ഓഫ് യു ഈക്വൽ ടു സീറോ അപ്പൊ ഡെഫിനേഷനിൽ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണ് കേർണൽ ഓഫ് പി എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് യു ആണ് കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു സബ്സെറ്റ് ഓഫ് യു ആണ് പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ടി ഓഫ് സീറോ ഈക്വൽ ടു സീറോ ആണ് പറഞ്ഞത് സോ ടി ഓഫ് സീറോ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേർണൽ ഓഫ് ടിയിൽ എന്തായാലും സീറോ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടാവും ഓക്കെ അപ്പൊ കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് യു ആണ് പർട്ടിക്കുലർ അതൊരു നോൺ എംപ്റ്റി സബ്സ്പേസ് ഓഫ് യു ആണ് സോ സബ്സ്പേസ് ആണെന്നുള്ളതിന്റെ പ്രൂഫ് ഞാൻ കുറച്ച് താഴെ എഴുതിയിട്ടുണ്ട് സോ കേർണൽ ഓഫ് പി എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് ഡൊമെയിൻ ആണ് യുവിന്റെ സബ്സ്പേസ് ആണ് സിമിലർലി റേഞ്ച് ഓഫ് പി റേഞ്ച് ഓഫ് പി എങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യണം റേഞ്ച് ഓഫ് പി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു ബി സച്ച് ദാറ്റ് ടി ഓഫ് യു ഈക്വൽ ടു ബി സോ റേഞ്ച് നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എന്താണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ റേഞ്ച് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി പറയുന്നത് സോ അഗെയിൻ എന്താണ് ടി എന്ന് പറയുന്നത് എന്താ വിയുടെ ഒരു സബ്സ്പേസ് ആയിരിക്കും അത് സബ്സ്പേസ് ആണെന്നുള്ളതിന്റെ പ്രൂഫും അടിയിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് നീങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ വർക്കൗട്ട് ചെയ്യാം നമ്മൾ തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്ത ലീനിയർ ആണ് പി ഫ്രോം ആർ ത്രീ ടു ആർ ത്രീ ഡിഫൈൻഡ് ആസ് പി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സീറോ അപ്പൊ നമുക്ക് ഇതിലെ കേർണലും കണ്ടുപിടിക്കണം റേഞ്ചും കണ്ടുപിടിക്കണം സോ കേർണൽ ടിയിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകതയാണ് ആ ദോസ് എക്സ് വൈ സെഡ് ഇൻ ആർ ത്രീ സച്ച് ദാറ്റ് പി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു സീറോ 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 അതായത് എക്സ് വൈ അപ്പൊ ടി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ സീറോ അത് എന്തിനോട് ഈക്വൽ ആണ് സീറോ സീറോ സീറോനോട് ഈക്വൽ ആണ് അതായത് എക്സ് ഈക്വൽ ടു സീറോ ആയിരിക്കണം വൈ ഈക്വൽ ടു സീറോ ആയിരിക്കണം അപ്പൊ കേർണൽ ഓഫ് ടിയിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താണ് എക്സ് വൈ സെഡ് ഫോമിലുള്ള വെക്ടേഴ്സ് ആയിരിക്കും ആദ്യത്തെ രണ്ട് കോർഡിനേറ്റ് സീറോ ആയിരിക്കും അതായത് തേർഡ് കോർഡിനേറ്റ് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം അല്ലേ സോ കേർണൽ ഓഫ് ടി എന്താണ് സെറ്റ് ഓഫ് ഓൾ സീറോ സീറോ സെഡ് ബിലോങ്സ് ടു ആർ ത്രീ അതായത് ഇപ്പൊ ആർ ത്രീന് എക്സ് വൈ സെഡ് പ്ലെയിൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെഡ് ആക്സിസ് ആണ് ഇതിലെ കേർണൽ വരുന്നത് റേഞ്ച് ടി എന്താണ് കണ്ടുപിടിക്കാം റേഞ്ച് ടി എന്താണ് സെറ്റ് ഓഫ് ഓൾ പി ക്യു ആർ സച്ച് ദാറ്റ് പി ക്യു ആർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എക്സ് വൈ സെഡിന്റെ ഇമേജ് ആയിട്ട് വരണം അല്ലേ അപ്പോൾ പി ക്യു ആർ ബിലോങ്സ് ടു ആർ ത്രീ സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആവണം പി ക്യു ആറിനോട് ഈക്വൽ ആവണം ടി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്തിനോട് ടി ഓഫ് എക്സ് വൈ സെഡ് എന്താണെന്ന് അറിയാം ഡിഫൈൻ ചെയ്തേക്കുന്നത് എക്സ് വൈ സീറോ ആണ് അതായത് എക്സ് വൈ സീറോ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആവണം പി ക്യു ആറിനോട് ഈക്വൽ ആവണം അതായത് ലാസ്റ്റ് കോർഡിനേറ്റ് ആറ് എന്ന് പറയുന്നത് എന്തായിരിക്കണം സീറോ ആയിരിക്കണം ബാക്കി പീക്കും ക്യൂനും ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം ആറ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കോർഡിനേറ്റ് സീറോ ആയിരിക്കണം അതല്ല ഈ സെറ്റ് നോട്ടേഷന്റെ അർത്ഥം അപ്പോ എന്താണ് റേഞ്ച് ഓഫ് പി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഓർഡർ ത്രീ ട്യൂപ്പിൾസ് പി ക്യു ആർ സച്ച് ദാറ്റ് ആർ ഇസ് ഈക്വൽ ടു സീറോ റേഞ്ച് ഓഫ് പി എന്തായിരിക്കും ആദ്യത്തെ രണ്ട് കോർഡിനേറ്റ്സ് എന്ത് വാല്യൂസ് എടുക്കാം ലാസ്റ്റ് കോർഡിനേറ്റ് പോലും സീറോ ആയിട്ടുള്ള ആർ ട്യൂപ്പിൾസിന്റെ കളക്ഷൻ ആണ് റേഞ്ച് പി എന്ന് പറയുന്നത് ഓക്കെ ആ ഇനി ഞാൻ മുന്നേ പറഞ്ഞു കേർണൽ ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഒരു സബ്സ്പേസ് ആണ് വെക്ടർ സബ്സ്പേസ് ഓഫ് യു ആണ് അപ്പൊ ടി എന്ന് പറയുന്നത് യുവിൽ നിന്ന് വിയിലേക്കാണെങ്കിൽ കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് യു ആണ് അത് ഞാൻ ഇവിടെ എഴുതിയത് തെറ്റിട്ടുണ്ട് വി അല്ല അത് യു ആണ് അതേപോലെ റേഞ്ച് എന്ന് പറയുന്നത് സബ്സ്പേസ് ഓഫ് വി ആണ്
പിന്നെ കേർണൽ ഒരു സബ് സ്പേസ് ആണെങ്കിൽ അതിൽ നമുക്ക് ഡയമെൻഷൻ പറയാൻ പറ്റും. കേർണൽ ടിയുടെ ഡയമെൻഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് നള്ളി ടി ഓഫ് ടി. അപ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി എടുത്തു, അതിന്റെ കേർണൽ കണ്ടുപിടിക്കുക, ആ കേർണലിന്റെ ഡയമെൻഷൻ വിളിക്കുന്ന പേരാണ് നള്ളിറ്റി ഓഫ് ടി. റേഞ്ച് എന്ന് പറയുന്നത് സബ് സ്പേസ് ആണ് നമ്മൾ പറഞ്ഞു, റേഞ്ചിന്റെ ഡയമെൻഷൻ വിളിക്കുന്ന പേരാണ് റാങ്ക് ഓഫ് ടി. അപ്പൊ തൊട്ട് മുന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത എക്സാമ്പിൾ എടുക്കാം. അതിൽ കേർണൽ ഓഫ് ടി എന്താ നമ്മൾ ഡിഫൈൻ ചെയ്ത്? 0 0 z. അപ്പൊ കേർണൽ ഓഫ് ടീന് ഡയമെൻഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും, കാരണം അവിടെ ഒരു നോൺ സീറോ എൻട്രി ഉള്ളൂ, z ആണ്. നോൺ സീറോ എൻട്രി എന്ന് പറഞ്ഞാൽ ലീനിയർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉപയോഗിച്ചത് z ആണ്, ഒരെണ്ണം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കേർണൽ ഓഫ് ടീന്റെ ഡയമെൻഷൻ 1 ആണ്. അപ്പൊ നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി ഒരു ലീനിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ 1 1, ഫംഗ്ഷന്റെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ, സബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ പറയുന്ന പോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് 1 1 ഉണ്ട്, 1 2 ഉണ്ട്. സോ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1 1 ആവണമെങ്കിൽ, അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇൻജക്റ്റീവ് ആവണമെങ്കിൽ കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് 0 സ്പേസ് ആയിരിക്കണം. അതായത് നള്ളിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1 1 ആണെങ്കിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറൈസേഷൻ ആണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1 1 ആണ് എപ്പോൾ? ഇഫ് ആൻഡ് ഓൺലി നള്ളിറ്റി ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ അതിന്റെ പ്രൂഫ് എവിടെയുണ്ട്? നിങ്ങൾക്കത് വായിച്ചു നോക്കാം, ഞാനിപ്പോ അത് സ്കിപ്പ് ചെയ്യാണ്. സോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ടി ഈസ് 1 1, ഇഫ് ആൻഡ് ഓൺലി നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം 2 ഈസ് ഓൺ 2, ഇഫ് ആൻഡ് ഓൺലി റാങ്ക് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ടി. അപ്പൊ 1 1 ആവുന്നത് നള്ളിറ്റി എന്താവണം? 0 ആവണം. ഓൺ 2 ആവുന്നത് എപ്പോഴാണ്? റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് വിനോട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അഗെയിൻ നമ്മൾ മുന്നേ ഡിഫൈൻ ചെയ്ത് തൊട്ട് മുന്നേ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു എന്താണ്, അതിന്റെ നള്ളിറ്റി എന്ന് പറയുന്നത് 1 ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ മുന്നേ എടുത്ത എക്സാമ്പിൾ ടി ഓഫ് എക്സ് വൈ, ഓക്കെ, എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ 0 അല്ലെ. കേർണൽ ഓഫ് ടി എന്ന് പറയുന്നത് 0 0 z ആണ്, അതായത് നള്ളിറ്റി 1 ആണ്, 0 അല്ല. അതുകൊണ്ട് ഈ മാപ്പ് എന്തല്ല? 1 1 അല്ല. റേഞ്ച് ഓഫ് ടി, റേഞ്ച് ഓഫ് ടി പി ക്യു 0 എന്ന വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ്. സോ അതിന്റെ റാങ്ക് എന്ന് പറയുന്നത് 2 ആണ്. ഡയമെൻഷൻ ഓഫ് ആർ 3 എന്ന് പറയുന്നത് 3 ആണ്. രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ ഓൺ 2 അല്ല. ഓക്കെ, ഇനി പറയുന്നത് റിസൾട്ട് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് റിസൾട്ട്, റാങ്ക് നള്ളിറ്റി തിയറം. നിങ്ങൾ ലീനിയർ ആൾജിബ്ര എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് റാങ്ക് നള്ളിറ്റി തിയറം. ഓക്കെ, റാങ്ക് നള്ളിറ്റി തിയറം എന്താണ്? യു വിയും വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ് എടുത്തു, ആൻഡ് ടി എന്ന് പറയുന്നത് യു ൽ നിന്ന് വിയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. സോ ലെറ്റ് യു വി ബി ടു വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ് and t from u to b via linear transformation. Then dimension of u nu arayunnathu endinode equal aanu? Rank of t plus nullity of t node equal aanu. Idu bayangar important aanu. Dimension of u is equal to rank of t plus nullity of t. T nu arayunnathu u il ninnu v ilekkulla linear transformation aanengil dimension of u is equal to rank of t plus nullity of t. Okay, namme munne discuss cheya example t from r3 to r3 engane define cheyada? P of x, y, z is equal to x, y, 0. അപ്പൊ അവിടുത്തെ യു എന്ന് പറയുന്നത് എന്താണ്? R3 ആണ്. ഡൈമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് 3 ആണ്. റാങ്ക് ഓഫ് ടി നമ്മൾ തൊട്ടിപ്പം തന്നെ പറഞ്ഞു 2 ആണെന്ന് പറഞ്ഞു. നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണെന്ന് പറഞ്ഞു. സോ 2 + 1 ഇസ് ഈക്വൽ ടു 3. സോ ഡൈമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് 3 ആണ്. അതന്നെ ഇതിനോട് ഈക്വൽ ആണ്, റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടിയോട് ഈക്വൽ ആണ്. ഓക്കെ, സോ ഈ ഒരു ഫോർമുല എപ്പോഴും ഓർത്ത് വയ്ക്കാം. ഇനി യുവും വിയും ഈ സെക്ഷൻ ഇപ്പൊ തീരും. സോ യുവും വിയും വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ് ആണ്, വിത്ത് ഡയമെൻഷൻ ഓഫ് യു ഇസ് ഈക്വൽ ടു എം ആൻഡ് ഡയമെൻഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു എം. അപ്പൊ എന്താണ്? യുവും വിയും രണ്ട് വെക്ടർ സ്പേസസ് ആണ്. ഡയമെൻഷൻ ഓഫ് യു നമ്മൾ ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസസ് ആണ് ഇവിടെ പഠിക്കുന്നുള്ളത് പറഞ്ഞു. സോ ഡയമെൻഷൻ ഓഫ് യു ഒരു എം ആണെന്ന് വിചാരിക്കും, ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് എൻ ആണെന്ന് വിചാരിക്കും. ദെൻ the set up on linear transformation from u to v will have dimension n cross n. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ സെറ്റ് എടുക്കുക, അതായത് യു വിൽ നിന്ന് വിയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ
അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും, വെക്ടർ സ്പേസ് ഓഫ് ഫംഗ്ഷൻസിന്റെ ഒരു വെക്ടർ സ്പേസ് ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എം ആയിരിക്കും. അപ്പോൾ ഒരു എം ഡയമെൻഷണൽ സ്പേസിൽ നിന്നോ ഒരു എൻ ഡയമെൻഷണൽ സ്പേസിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ കളക്ഷൻ എടുക്കുകയാണെങ്കിൽ അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും. വെക്ടർ സ്പേസ് എന്താണ്, നമ്മൾ വെക്ടർ സ്പേസിൽ അഡീഷൻ ഡിഫൈൻ ചെയ്യുന്നത് ടി വണ്ണും ടി ടു രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ടി വൺ പ്ലസ് ടി ടു ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. അതിൽ ഈ സോ കോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി അസോസിയേറ്റിവിറ്റി ആ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടാവും. അതേപോലെ ആൽഫ പി എന്ന് പറയുന്നതും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. സോ അതൊരു വെക്ടർ സ്പേസ് ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എം ആണ്. എൻ എന്ന് പറഞ്ഞ റേഞ്ച് വിയുടെ ഡയമെൻഷൻ ആയിരിക്കും, എം എന്ന് പറഞ്ഞാൽ യുവിന്റെ ഡയമെൻഷൻ ആയിരിക്കും. സോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം ആർ എയ്റ്റ് ടു ആർ വിൽ ഹാവ് ഡയമെൻഷൻ ടെൻ ഇൻറ്റു എയ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു 80. സോ ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ സെറ്റ് ഒരു വെക്ടർ സ്പേസ് ആണെന്നുള്ളത് നമ്മൾ അടുത്ത ടോപ്പിക് മാട്രിക്സ് റെപ്രസെന്റേഷനിലാണ് പറയാം. മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. സോ ഇവിടം തൊട്ട് നിങ്ങൾക്ക് ഇത്തിരി പരിചയമുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തു. എന്താണ്, വെക്ടർ സ്പേസുകൾ തമ്മിലുള്ള ഒരു രണ്ട് മൂന്ന് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാപ്പാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മെട്രിക്സുകൾ, സോ മെട്രിക്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്, നിങ്ങൾ സെക്കൻഡ് ഇയർ അവസാനം നിങ്ങൾ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. സോ എന്താണ്, നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ ഏറ്റവും എളുപ്പ വിധത്തിൽ, ഇപ്പൊ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ റാങ്ക് കാണണം, അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ നള്ളിറ്റി കാണണം, കേർണലിന്റെ ഡയമെൻഷൻ കാണണം, ഇതൊക്കെ കാണണമെങ്കിൽ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന് ഒരു മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ആ മെട്രിക്സിന്റെ റാങ്ക് കണ്ടുപിടിക്കാം. ഈ മെട്രിക്സിന്റെ റാങ്ക് തന്നെയായിരിക്കും ഈ ട്രാൻസ്ഫോർമേഷന്റെ റാങ്ക്. ഈ മെട്രിക്സിന്റെ നള്ളിറ്റി തന്നെയായിരിക്കും ഈ റാങ്ക്, സോറി, ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ നള്ളിറ്റി. സോ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്തത് അതിനൊരു മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ അത് മെട്രിക്സ് രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കതൊരു എക്സാമ്പിൾ വഴി പഠിക്കാം. സോ കൺസിഡർ ദി പ്രീവിയസ്ലി ഡിസ്കസ്ഡ് എക്സാമ്പിൾ ഓഫ് പി ഫ്രോം ആർ ത്രീ ടു ആർ ത്രീ ഡിഫൈൻഡ് ആസ് ടി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ സീറോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷനെ മെട്രിക്സ് രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ യുവിനും പി ഫ്രോം യു ടു വി ആണെങ്കിൽ യുവിനും വിയിലും ബേസിസ് ഫിക്സ് ചെയ്യാം. ഇപ്പൊ യു ഞാൻ ആർ ത്രീ ആണ് എടുത്തത്. ഓക്കെ ഓക്കെ, യുവിനെ ഞാൻ ആർ ത്രീ ആണ് എടുത്തത്. അപ്പൊ ഞാൻ യുവിനൊരു ബേസിസ് ഫിക്സ് ചെയ്യാണ്. സോ യുവിനെ ഞാൻ ഫിക്സ് ചെയ്യുന്ന ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ബേസിസ് 100001001. ഈ ഇങ്ങനെ ആയിരുന്ന ബേസിസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ബേസിസ്. ഓക്കെ, അതുപോലെ മെട്രിക്സിനും നമ്മൾ എഴുതിയ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ബേസിസ് അത് മെട്രിക്സിനും സ്റ്റാൻഡേർഡ് ബേസിസ് ആണെന്ന് പറയും. സോ ഇപ്പൊ നമ്മൾ ആർ ത്രീയുടെ ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് കൊടുത്തു. സോ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഓരോ ബേസിസ് എലമെന്റ്സിനും കറസ്പോണ്ടിങ് ഇമേജ് കണ്ടുപിടിക്കാം. ബേസിസ് എലമെന്റ്സ് പറഞ്ഞാൽ 100. അപ്പൊ 100 ഇമേജ് എന്തായിരിക്കും? 100 തന്നെയായിരിക്കും. 010 ഇമേജ് എന്തായിരിക്കും? 010 ആയിരിക്കും. 001 ഇമേജ് എന്താ? 000 ആണ്. കാരണം നമ്മുടെ പി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് കോമ വൈ കോമ 0 എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെ. സോ അപ്പൊ നമ്മുടെ ടി ഓഫ് 001 എന്ന് പറയുന്നത് എന്തായിരിക്കും? 000 ആയിരിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബേസിസിൽ ഓരോ എലമെന്റ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് കാണാം. ഈ സെക്കൻഡ് സ്റ്റെപ്പ്, ഈ ഇമേജുകളെ ടി ഫ്രം യു ടു വി ആണെങ്കിൽ ഈ ഓരോ ഇമേജിനെയും വിയുടെ ബേസിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യുവിന്റെ ബേസിസ് എലമെന്റ്സിനെ ബേസിസ് എലമെന്റ്സിന് ഇമേജ് കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇമേജുകളെ വിയുടെ ബേസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. ഇവിടുത്തെ വി എന്ന് പറയുന്നത് ആർ ത്രീ തന്നെയാണ്, അപ്പൊ നമുക്ക് ഇച്ചിരി എളുപ്പമാണ് ചെയ്യാനായിട്ട്. സോ ടി ഓഫ് 100 എന്ന് പറയുന്നത് നമ്മൾ 100 ആണ് കണ്ടുപിടിച്ചു. അതിന് ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ബേസിസ് എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ 1 കിട്ടുന്നത്. അതായത് 1 ഓഫ് 1.100 പ്ലസ് 0.010 പ്ലസ് 0.001. ഇനി അടുത്ത ഇമേജ് ടി ഓഫ് 010 എന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജും നമുക്ക് ഇക്വേഷൻ 2 ആണ്. ഇക്വേഷൻ 2 ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളതാണ്. അതായത് ടി ഓഫ് 010 നമുക്ക് എന്താ കിട്ടിയത്? 010 തന്നെയാണ് കിട്ടിയത്. സോ അതിന് സ്റ്റാൻഡേർഡ് ബേസിന്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ 0100 പ്ലസ് 1 ഓഫ് 010 പ്ലസ്
സീറോ ഡോട്ട് സീറോ സീറോ വൺ. ഇനി ടി ഓഫ് സീറോ സീറോ വൺ, അത് നമ്മൾ സീറോ 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 ആണ് അതിന്റെ ഇമേജിൽ നമ്മൾ കണ്ടു. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാണ്, സീറോ ഓഫ് വൺ സീറോ സീറോ പ്ലസ് സീറോ ഡോട്ട് സീറോ വൺ സീറോ പ്ലസ് സീറോ ഡോട്ട് സീറോ സീറോ സീറോ. ഓക്കെ, ഇനി ഈ മെട്രിക്സ് എങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കും. ഫസ്റ്റ് ഇക്വേഷന് കോഎഫിഷ്യൻസ് എന്താണ്, വൺ സീറോ സീറോ ആണ് അതിന്റെ കോഎഫിഷ്യൻസ്. അപ്പൊ നമ്മൾ അതിന് ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ വൺ സീറോ സീറോ ആയിരിക്കും. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സെറ്റ് ഓഫ് ഇക്വേഷൻ, അതെന്താ സീറോ വൺ സീറോ. അപ്പൊ സെക്കൻഡ് കോളം എന്ന് പറയുന്നത് സീറോ വൺ സീറോ ആയിരിക്കും. തേർഡ് കോളം എന്ന് പറയുന്നത് എന്താണ്, തേർഡ് ഇക്വേഷനിലെ കോഎഫിഷ്യൻസ്, അതെന്താ സീറോ 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 ആണ്. അപ്പൊ തേർഡ് കോളം എന്ന് പറയുന്നത് എന്തായിരിക്കും, സീറോ 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 ആയിരിക്കും. സോ നമ്മൾ ഇവരെ കോളം വൈസ് അറേഞ്ച് ചെയ്യും, അപ്പൊ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. അപ്പൊ നമുക്ക് ഇത് ഇത്തിരി സിമ്പിൾ എക്സാമ്പിൾ ആയി പോയി, നമുക്ക് ഇച്ചിരി ടഫ് ആയിട്ടുള്ളത് അടുത്ത് നോക്കാം. സോ സംഭവം ഇത്രയേ ഉള്ളൂ, ഇപ്പൊ ടി എന്ന് പറയുന്നത് യുവിൽ നിന്ന് വിയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് എനിക്ക് എഴുതേണ്ടതെന്ന് വിചാരിക്കും. സോ ആദ്യം ചെയ്യേണ്ടത് യുവിനും ബിക്കും ബേസിസ് ഞാൻ ഫിക്സ് ചെയ്യാം. ക്വസ്റ്റിന്റെ ബേസിസ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ബേസിസ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബേസിസ് എലമെന്റ്സ് ഇമേജ് കാണാം. ഓരോ ഇമേജിനും നമ്മൾ വിയുടെ വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസിലെ എലമെന്റ്സിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. എന്നിട്ട് ഓരോ കോഎഫിഷ്യൻസിനെയും കോളം വൈസ് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് മെട്രിക്സ് കിട്ടും. നമുക്ക് കുറച്ച് ഇത് ഇത്തിരി സിമ്പിൾ ആയിപ്പോയി, നമുക്ക് അടുത്ത് വേറൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ടി ഫ്രം ആർ ത്രീ ടു ആർ ടു ആസ് ടി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ സെഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ആർ ത്രീയിൽ നിന്ന് ആർ ടുലേക്കാണ്, അതായത് ഒരു ത്രീ ഡൈമെൻഷൻ സ്പേസിൽ നിന്ന് ടു ഡൈമെൻഷൻ സ്പേസിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണ്, ടി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു ഇമേജിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ, അതായത് ഫസ്റ്റ് കോർഡിനേറ്റ് സെക്കൻഡ് കോർഡിനേറ്റ് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇമേജിന്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് പ്ലസ് വൈ. പിന്നെ സെക്കൻഡ് കോർഡിനേറ്റ് എന്താ, ലാസ്റ്റ് കോർഡിനേറ്റ് എഴുതാം. അപ്പൊ ടി ഓഫ് എക്സ് പ്ലസ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ കോമ സെഡ് ആണ്. ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യും. ഇനി നമുക്ക് മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ടി, ഇപ്പൊ മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ടി കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഡൊമൈനും അതായത് യുവിനും വിനും, ഇവിടുത്തെ യു എന്ന് പറയുന്നത് ആർ ത്രീ ആണ്, വി എന്ന് പറയുന്നത് ആർ ടു ആണ്. സോ ആർ ത്രീക്കും ആർ ടുനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബേസിസ് നമുക്ക് എഴുതണം. സോ ഇവർ ബേസിസ് തരാത്തോണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് ചൂസ് ചെയ്യണം. ചൂസ് ബേസിസ് ഫോർ ആർ ത്രീ ആസ് വൺ സീറോ 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 വൺ സീറോ 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 വൺ, അതായത് സ്റ്റാൻഡേർഡ് ബേസിസ്. ആർ ടുവിന്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ വൺ സീറോ സീറോ വൺ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ബേസിസിലെ ഓരോ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ഇമേജ് കാണണം. സോ ടി എഫ് വൺ സീറോ സീറോ പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ കോമ സെഡ്, അതായത് വൺ പ്ലസ് സീറോ കോമ സീറോ. അപ്പൊ വൺ സീറോ ആണ്. ഈ വൺ സീറോ എവിടെ കിടക്കുന്നതാണ്, ആർ ടുവിനകത്ത് കിടക്കുന്നതാണ്. സോ ആർ ടുവിന്റെ ബേസിസ് എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ വൺ സീറോ എന്ന് എഴുതുന്നു. അപ്പൊ എന്ത് കിട്ടും, വൺ ഡോട്ട് വൺ സീറോ പ്ലസ് സീറോ ഡോട്ട് സീറോ വൺ. എന്റെ കോഎഫിഷ്യൻസ് ഇവിടുത്തെ എന്താണ്, വണ്ണും സീറോ ആണ്. അപ്പൊ വണ്ണും സീറോ ആണ് എന്റെ മെട്രിക്സിലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. ഫസ്റ്റ് കോളം വൺ സീറോ ആയിരിക്കും. ഇനി സെക്കൻഡ് ബേസിസ് എലമെന്റ് എടുക്കാം, എന്താ ടി ഓഫ് സീറോ വൺ സീറോ, അതെന്ത് കിട്ടും, സീറോ പ്ലസ് വൺ സീറോ, നേരത്തെ പോലെ വൺ സീറോ ആണ്. സോ സെയിം ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ സെക്കൻഡ് റോ ഏത് തന്നെയാ വരാ, വൺ സീറോ തന്നെയാണ്, സോറി സെക്കൻഡ് കോളം വൺ സീറോ തന്നെയാണ് വരാം. തേർഡ് ബേസിസ് എലമെന്റ് ഏതാ, ടി ഓഫ് സീറോ സീറോ വൺ. അപ്പൊ അതെന്ത് വരും, സീറോ പ്ലസ് സീറോ കോമ വൺ ഇറ്റ് ഇസ് ഈക്വൽ ടു സീറോ വൺ. ഓക്കെ, അപ്പൊ സീറോ വണ്ണിന്റെ സീറോ വണ്ണിന് ആർ ടുവിന്റെ ബേസിസ് എലമെന്റ്സ് ആയിട്ട് ബേസിസ് എലമെന്റ്സിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സീറോ വൺ സീറോ പ്ലസ് വൺ ഡോട്ട് വൺ സീറോ. ഇവിടുത്തെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് സീറോയും വണ്ണാണ്. തേർഡ് കോളം എന്ന് പറയുന്നത് സീറോ വൺ വരും. സോ ഞാൻ താഴെ എഴുതിയിരിക്കുന്ന മെട്രിക്സ് ആണ് ഈ ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബേസിസ് ഫിക്സ് ചെയ്യുമ്പോൾ ആ ഓർഡർ ഫിക്സ് ചെയ്യണം. ഇപ്പൊ ഞാൻ ടി വൺ സീറോ സീറോന് സീറോനെ എഴുതിപ്പോ എനിക്ക് വൺ സീറോ ആണ്. സോ വൺ സീറോനെ ഞാൻ വൺ സീറോ സീറോ വണ്ണിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതിയത്. ആ ഓർഡർ ഫുൾ നമ്മൾ എല്ലാ സ്റ്റെപ്പിലും മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ അടുത്ത മെട്രിക്സ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ഓക്കെ ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആർ ത്രീയിൽ നിന്ന് ആർ ടുവിലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അതായത് ഒരു ത്രീ ഡയമെൻഷൻ സ്പേസിൽ നിന്ന് ഒരു ടു ഡയമെൻഷൻ സ്പേസിലേക്കാണ് നമ്മൾ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തത്.
അതിൽ കറസ്പോണ്ടിങ് മെട്രിക്സ് കിട്ടിയ ഒരു 2x3 മെട്രിക്സ് ആണ്. അതായത് ഇപ്പോ യുവും വിയും വെക്ടർ സ്പേസസ് ആണ്. വിത്ത് ഡയമെൻഷൻ ഓഫ് യു ഇസ് ഈക്വൽ ടു എൻ ആൻഡ് ഡയമെൻഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു എൻ ആണ്. ടി ആണെങ്കിൽ യുവിൽ നിന്ന് വിയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ടി ഇസ് റെപ്രസെന്റഡ് ബൈ മെട്രിക്സ് എ, ദെൻ എ ഇസ് ആൻ എൻ ബൈ എം മെട്രിക്സ്. മനസ്സിലായി? അതായത് ആ ഡയമെൻഷൻ തിരിഞ്ഞു വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മള് റേഞ്ച് സോറി റാങ്ക് നള്ളിറ്റി തിയറം ഫോർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞ പോലെ ഒരു മെട്രിക്സിനും നമുക്ക് കോളംസ് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ. നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് പിന്നെ ഞാൻ ഇതെന്നിട്ടായിരുന്നു ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് എ എങ്കിൽ റാങ്ക് ഓഫ് ടിയും റാങ്ക് ഓഫ് എയും സെയിം ആയിരിക്കും. നള്ളിറ്റി ഓഫ് ടിയും നള്ളിറ്റി ഓഫ് എയും സെയിം ആണ്. നള്ളിറ്റി ഓഫ് എ നിങ്ങൾ കഴിഞ്ഞ സെമിൽ പഠിച്ചൊരു സംഭവമാണ്. എന്താണ് നള്ളിറ്റി ഓഫ് എ എന്ന് പറയുന്നത്? എ എക്സ് ഇസ് ഈക്വൽ ടു സീറോ എഴുതുമ്പോൾ ആ എന്താണ് സൊല്യൂഷൻ സ്പേസിന്റെ ഡയമെൻഷൻ ആണ് നള്ളിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് മെട്രിക്സിന്റെ നോക്കിയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സിലക്ട് 1, 1, 1, -1 ഗിവ് ബേസിസ് ഫോർ ആർ ടു. അവിടെ നമുക്ക് ബേസിസ് ഫോർ ആർ ടു തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിസ് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഡിഫൈൻ ദ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രോം ആർ ടു ടു ആർ ടു. (2x + y, x - 2y) ഫൈൻഡ് ദ മെട്രിക്സ് റെപ്രസെന്റിംഗ് ടി. ഓക്കെ, ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് തന്നെ. അപ്പൊ മെട്രിക്സ് ഓരോ എലമെന്റ്സും കറസ്പോണ്ടിങ് ഇമേജ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ടി ഓഫ് എക്സ് വൈ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? 2x + y, x - 2y. ഓക്കെ, അപ്പൊ ടി ഓഫ് 1, 1 ഫസ്റ്റ് എലമെന്റ് ഏതാ? ബേസിസിലെ 1, 1 ആണ്. അപ്പൊ ടി ഓഫ് 1, 1 എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3, -1 എന്ന് കിട്ടും. ഈ 3, -1 എനിക്ക് എന്ത് ചെയ്യണം? 1, 1 × 1 - 1 ലീനിയർ കോമ്പിനേഷൻ ഇടണം. എന്നിട്ട് അതിന്റെ കോഫിഷ്യൻസ് കണ്ടുപിടിക്കണം. സോ സപ്പോസ് 3 - 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1, 1 + b × 1 - 1. (1, 1 + 2, 1 - 1) ലീനിയർ കോമ്പിനേഷന്റെ കോഎഫിഷ്യൻസ് എന്താ? 1 ഉം 2 ഉം. എന്റെ മെട്രിക്സിലെ ഫസ്റ്റ് കോളം എന്തായിരിക്കും? 1, 2 ആയിരിക്കും. ഇതേപോലെ ടി 1 - 1 കണ്ടുപിടിക്കുക, കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് 2 - 1 എന്ന് കിട്ടും. സോ സെക്കൻഡ് കോളം എന്തായിരിക്കും? 2, -1 ആയിരിക്കും. സോ നമ്മുടെ റിക്വയർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 1 - 2 - 1 ആയിരിക്കും. ഓക്കെ, നേരത്തെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ആണ്. സിലക്ട് സെറ്റ് 1, 2, 2, 1 ബി എ ബേസ് ഓഫ് ആർ ടു. നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് മെട്രിക്സ് കണ്ടുപിടിക്കണം. സോ റോ ബേസിസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പുകൾ ഒന്ന് ഈ ബേസിസ് വെച്ച് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ നെറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? ടി ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ടി സ്ക്വയർ എന്താണ്? ടി കോമ്പോസിഷൻ ടി. ടി ക്യൂബ് എന്ന് പറയുന്നത് ടി കോമ്പോസിഷൻ ടി കോമ്പോസിഷൻ ടി അല്ലേ? ഓക്കെ, നമുക്ക് ഇവിടെ എന്ത് ചെക്ക് ചെയ്യണം? ടി റേസ് ടു 2k എന്ന് പറയുന്നത് ടി ആണോ എന്ന് നോക്കണം.
ഓക്കെ, അപ്പൊ നമുക്ക് ടി സ്ക്വയർ എക്സ് വൈ കാണാം. ടി സ്ക്വയർ എക്സ് വൈ എന്താണ്? ടി കോമ്പോസിഷൻ പി ഓഫ് എക്സ് വൈ ആണ്. അതായത് പി ഓഫ് എക്സ് വൈ, പി ഓഫ് എക്സ് വൈ. അപ്പൊ ടി ഓഫ് എക്സ് വൈ എന്താ? മൈനസ് എക്സ് വൈ ആണ്. ടി ഓഫ് മൈനസ് എക്സ് വൈ ആണ്. ടി ഓഫ് മൈനസ് എക്സ് വൈ എന്ത് വരും? മൈനസ് ഓഫ് മൈനസ് എക്സ് വൈ എന്ന് വരും. അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആവും, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് വൈ. ടി സ്ക്വയർ എക്സ് വൈ എന്ന് പറയുന്നത് എന്തെന്ന് കിട്ടി? എക്സ് വൈ ആണെന്ന് കിട്ടി. അതായത് ആർ ടു നിന്ന് ആർ ടുലേക്കുള്ള ഐഡന്റിറ്റി മാപ്പ് ആണ് കിട്ടി. ഇനി അടുത്തത് ടി ക്യൂബ് എക്സ് വൈ എടുക്കുക. ടി ക്യൂബ് എക്സ് വൈ എന്താ? ടി കോമ്പോസിഷൻ ടി ഓഫ് എക്സ് വൈ. അപ്പൊ ടി ഓഫ് ടി സ്ക്വയർ എക്സ് വൈ എന്ന് എഴുതാം. ടി സ്ക്വയർ എക്സ് വൈ എന്താന്ന് കിട്ടി? എക്സ് വൈ ആണെന്ന് കിട്ടി. അപ്പൊ ടി ക്യൂബ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ടി ഓഫ് എക്സ് വൈ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് വൈ. അതായത് ടി ഓഫ് എക്സ് വൈ ആണ്. നമുക്ക് എന്ത് കിട്ടി? ടി സ്ക്വയർ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാപ്പ് ആണ്, ടി ക്യൂബ് എന്ന് പറയുന്നത് ടി ആണ് കിട്ടി. ടീനോട് എല്ലാം ഈക്വൽ ആണ് കിട്ടി. ഇതേപോലെ നമ്മൾ ഏതൊന്ന് ചെയ്ത് 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 പോകുമ്പോൾ നമുക്ക് കിട്ടും ടി റേസ് ടു ഈവൻ പവർ ആണെങ്കിൽ അത് ഐഡന്റിറ്റി മാപ്പ് ആയിരിക്കും, ടി റേസ് ടു ഓഡ് പവർ ആണെങ്കിൽ അത് ടി തന്നെയായിരിക്കും. അതായത് ടി റേസ് ടു ടു കെ ഇസ് ഈക്വൽ ടു ദി ഐഡന്റിറ്റി മാപ്പ് ആൻഡ് ടി റേസ് ടു ടു കെ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടി. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ടി റേസ് ടു ടു കെ ടി ആണോ എന്നാണ്. ടി റേസ് ടു ടു കെ എന്താണ്? ഐഡന്റിറ്റി മാപ്പ് ആണ്. ടി എന്ന് പറയുന്നത് ഐഡന്റിറ്റി മാപ്പ് അല്ല. സോ ഓപ്ഷൻ എ തെറ്റാണ്. ടി റേസ് ടു ടു കെ പ്ലസ് വൺ ഈക്വൽ ടു ടി എന്നാണ് കിട്ടിയത്, മൈനസ് ടി എന്നല്ല. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് തെറ്റാണ്. ഈ റേഞ്ച് ഓഫ് ടി സ്ക്വയർ, റേഞ്ച് ഓഫ് ടി സ്ക്വയർ, ടി സ്ക്വയർ എന്താണ്? ഐഡന്റിറ്റി മാപ്പ് ആണ്. ഐഡന്റിറ്റി മാപ്പ് ആണെങ്കിൽ ഐഡന്റിറ്റി മാപ്പ് ആർ ടു ടു ആർ ടു ആണ്. റേഞ്ച് ഓഫ് ടി സ്ക്വയർ എന്താണ്? ആർ ടു തന്നെയാണ്. ഓക്കെ, ഈ റേഞ്ച് ഓഫ് ടി എന്താ നോക്കണം. റേഞ്ച് ഓഫ് ടി എന്തായിട്ട് വരും? ടി ഓഫ് എക്സ് വൈ നമ്മൾ ഡിഫൈൻ ചെയ്തത് മൈനസ് എക്സ് വൈ ആണ്. അതായത് ഇപ്പൊ വൺ ടു എടുക്കുകയാണെങ്കിൽ മൈനസ് വൺ ടു, അല്ലെങ്കിൽ ഏതൊരു എക്സ് വൈ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. അതായത് ഇതൊരു ഓൺ ടു മാപ്പ് ആണ്. ടി ഇവിടുത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത് ടി ഫോർ ടി എക്സ് വൈ കൂടെ മൈനസ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഓൺ ടു മാപ്പ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഇതിന്റെ റേഞ്ച് എന്തന്നെയായിരിക്കും? ആർ ടു തന്നെയായിരിക്കും. റേഞ്ച് ഓഫ് ടി സ്ക്വയറും ആർ ടു ആണ്, റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നു ആർ ടു ആണ്. സോ രണ്ടും ഈക്വൽ ആണ്. സോ പ്രോപ്പർ സബ് സ്പേസ് അല്ല. അപ്പൊ ഓപ്ഷൻ സി തെറ്റാണ്, ഓപ്ഷൻ ഡി ട്രൂ ആണ്. ഓക്കെ, ഇത് ജാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ കൊല്ലത്തെ ജാമിന്, ഐ മീൻ ഇക്കൊല്ലത്തെ ജാമിന്. ഓക്കെ, അഗെയിൻ ജാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ലെറ്റ് ടി ഫ്രം ആർ സെവൻ ടു ആർ സെവൻ ബി എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് നള്ളിറ്റി ഓഫ് ടി ഇസ് ഈക്വൽ ടു ടു. ഇതെന്താ മിനിമം മിനിമം പോസിബിൾ വാല്യൂ ഫോർ ആർ ടി സ്ക്വയർ? ഇപ്പൊ ടി എന്ന് പറയുന്നത് ആർ സെവനിൽ നിന്ന് ആർ സെവനിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. വിത്ത് നള്ളിറ്റി ഓഫ് ടി ഇസ് ഈക്വൽ ടു ടു, റാങ്ക് ഓഫ് ടി സ്ക്വയറിന് മിനിമം പോസിബിൾ വാല്യൂ, അതായത് റാങ്ക് ഓഫ് ടി സ്ക്വയറിന് ഒരു ലോവർ ബൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് റിസൾട്ട് യൂസ് ചെയ്യണം, വിച്ച് ഇസ് കോൾഡ് സിൽവെസ്റ്റർ തിയറം. സിൽവെസ്റ്റർ തിയറം ഞാൻ ഇവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ബോക്സിനകത്ത് ഇട്ടേക്കേണ്ടതാണ് സിൽവെസ്റ്റർ തിയറം. സോ ഫോർ മെട്രിസസ് എ ആൻഡ് ബി ഓഫ് ഓർഡർ എൻ ബൈ എൻ, ഈ റോ ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ റാങ്ക് ഓഫ് എ ബിക്കുള്ള ഒരു നൊട്ടേഷൻ ആണ്. സോ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് എ കോമ റാങ്ക് ബി. അതേപോലെ റാങ്ക് ഓഫ് എ പ്ലസ് ബി വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി പ്ലസ് എൻ. എയും ബിയും സ്ക്വയർ മെട്രിസസ് ഓഫ് ഓർഡർ എൻ ആണെങ്കിൽ ഇതാണ് സിൽവെസ്റ്റേഴ്സ് ലോ ഫോർ മെട്രിസസ് എ ആൻഡ് ബി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് വിചാരിക്കും. ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആണ് എ എങ്കിൽ ടി സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എ സ്ക്വയർ ആയിരിക്കും. ടി ക്യൂബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എ ക്യൂബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ടി സ്ക്വയർ, അപ്പൊ ടി സ്ക്വയറിന്റെ റാങ്ക് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ടി സ്ക്വയറിന് റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എ ആണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എ സ്ക്വയറിന്റെ റാങ്ക് ആണ്. പിന്നെ ഒരു കാര്യം, നമ്മള് ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ പേര്, അതായത് ടിയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സിനും നമ്മൾ സെയിം പേര് തന്നെയാണ് പറയാം. ഇപ്പൊ ടി എന്ന് പറഞ്ഞാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സും നമ്മൾ ടി വെച്ച് തന്നെയാണ് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നള്ളിറ്റി ഓഫ് ടി സ്ക്വയർ എന്താണെന്ന് നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് ടു ആണ് തന്നിട്ടുണ്ട്.
നമുക്ക് റാങ്ക് ഓഫ് ടി എന്താണെന്ന് കണ്ടുപിടിക്കാം. റാങ്ക് ഓഫ് ടി കണ്ടുപിടിക്കാൻ നമുക്ക് റാങ്ക് നള്ളിറ്റി തിയറം ഉപയോഗിക്കാം. റാങ്ക് നള്ളിറ്റി തിയറം എന്താ, ഡൈമെൻഷൻ ഓഫ് ആർ സെവൻ ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി. അപ്പോൾ ഡൈമെൻഷൻ ഓഫ് ആർ സെവൻ സെവൻ ആണെന്ന് പറയാം, നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് ടു ആണ് നമുക്കറിയാം. സോ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് ഇതേ കൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ഫൈവ് എന്ന് പറയാം. നമുക്ക് റാങ്ക് ഓഫ് ടി സ്ക്വയറിന്റെ ലോവർ ബൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സിൽവസ്റ്റേഴ്സ് ലോ എടുക്കും. സിൽവസ്റ്റേഴ്സ് ലോയ്ക്ക് നമ്മൾ സിൽവസ്റ്റേഴ്സ് ലോയിലെ സെക്കൻഡ് ഇനീക്വാളിറ്റി എന്താണ്, റാങ്ക് ഓഫ് എ പ്ലസ് ബി ലെസ് ദാൻ റാങ്ക് ഓഫ് എ പ്ലസ് റാങ്ക് ഓഫ് ബി ലെസ് ദാൻ ഓർക്കോട് റാങ്ക് ഓഫ് എ ബി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, റാങ്ക് ഓഫ് ടി പ്ലസ് റാങ്ക് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് ടി സ്ക്വയർ പ്ലസ് സെവൻ. റാങ്ക് ഓഫ് ടി നമുക്ക് ഫൈവ് ആണ് കിട്ടി. സോ എന്ത് കിട്ടും, ടെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് ടി സ്ക്വയർ പ്ലസ് സെവൻ എന്ന് കിട്ടും. അതായത് ത്രീ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് ടി സ്ക്വയർ. റാങ്ക് ഓഫ് ടി സ്ക്വയറിന്റെ മിനിമം പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ത്രീ ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ത്രീ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ജാമിന് ചോദിച്ചതാണ് ഇക്കൊല്ലത്തെ. ഈ സിൽവസ്റ്റേഴ്സ് തിയറം അറിഞ്ഞിരുന്നു നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മുന്നേ പറഞ്ഞത് യുവും വിയും വെക്റ്റർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ് ആണ്. കുട്ടികൾക്ക് നെറ്റ് കുറവായിട്ടേ കുറെ പേർക്ക് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് സമയം നാലേക്കാൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല, കാരണം അവർക്ക് നമുക്ക് നോട്ട്സ് കൊടുക്കാം. അവർക്ക് എക്സ്പീരിയൻസ് പറയാനുള്ള ഒരു സമയം കൂടെ ഒക്കെ കിട്ടുമല്ലോ നമുക്ക്. അപ്പൊ അവിടെ നീ കുറച്ച് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല, കാരണം കുട്ടികൾ പലരുടെയും നെറ്റ് തീർന്നു പോയി പറഞ്ഞ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ആണോ, ഓക്കെ സർ. വേഗം നമുക്ക് തീർക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതാണ് യുവും ബിയും വെക്ടർ സ്പേസസ് ആണ്. ടി വണ്ണും ടി ടു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ടി വൺ പ്ലസ് ടി ടു പറയുന്നതും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ആൽഫ ടി വൺ എന്ന് പറയുന്നതും ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ടി വണ്ണിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള മെട്രിക്സ് എയും ടി ടുന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള മെട്രിക്സ് ബി ആണെങ്കിൽ ടി വൺ പ്ലസ് ടി ടുന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് എ പ്ലസ് ബി ആയിരിക്കും. ടി വൺ ടി ടുന് കറസ്പോണ്ടിംഗ് മെട്രിക്സ് എ ബി ആയിരിക്കും. ഓക്കെ, പിന്നെ ആൽഫ ടി വണ്ണിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത് ആൽഫ എ ആയിരിക്കും. അതാണ് ഞാൻ എഴുതിയേക്കുന്നത് മൂന്ന് പോയിന്റ് എന്ന് പറയുന്നത്. ഈ അടുത്ത ക്വസ്റ്റ്യൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ചെസ്സും ടിയും ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രോം എ ഫൈനൈറ്റ് ഡൈമെൻഷണൽ സ്പേസ് വി ടു ഇറ്റ്സെൽഫ് സച്ച് ദാറ്റ് എസ് ഓഫ് ടി വി ഈസ് ഈക്വൽ ടു സീറോ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ റാങ്ക് ഓഫ് ടിയും നള്ളിറ്റി ഓഫ് എസും തമ്മിൽ, റാങ്ക് ഓഫ് എസും നള്ളിറ്റി ഓഫ് ടിയും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സോ എസും ടിയും വിയിൽ നിന്ന് വിയിലേക്കുള്ള ലീനിയർ മാപ്പാണ്. സോ റാങ്ക് നള്ളിറ്റി തിയറം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, ഡൈമെൻഷൻ ഓഫ് വി ഇസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി. ഡൈമെൻഷൻ ഓഫ് വി ഈക്വൽ ടു റാങ്ക് ഓഫ് എസ് പ്ലസ് നള്ളിറ്റി ഓഫ് എസ്. റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിനും എൽ എച്ച് എസ് സെയിം ആണ്. സോ അതുകൊണ്ട് ആർ എച്ച് എസ് സെയിം ആയിരിക്കും. സോ റാങ്ക് ഓഫ് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് റാങ്ക് ഓഫ് എസ് പ്ലസ് നള്ളിറ്റി ഓഫ് എസിനോട് ഈക്വൽ ആണ്. സോ ഇക്വേഷൻ ഞാൻ അവിടെ വെക്കുകയാണ്, നമുക്ക് അത് ആവശ്യം വരും. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താ, എസ് ഓഫ് ടി വി ഇസ് ഈക്വൽ ടു സീറോ. അതായത് ടി വി എന്ന് പറയുന്നത് എന്താണ്, ഇമേജ് ഓഫ് ടി എന്ന് പറയുന്നത് യുവിൽ നിന്ന് വി, സോറി വിയിൽ നിന്ന് വിയിലേക്കാണ്. സോ ടി ഓഫ് വി എന്ന് പറയുന്നത് എന്താണ്, റേഞ്ച് ഓഫ് ടി ആണ്. റേഞ്ച് ഓഫ് ടീയിലെ ഏത് എലമെന്റ് എടുത്തിട്ട് അണ്ടർ എസ് അതിന്റെ ഇമേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് സീറോ ആയിരിക്കും. അതായത് റേഞ്ച് ഓഫ് എസ് കണ്ടെയ്ൻഡ് ഇൻ കേർണൽ ഓഫ്, റേഞ്ച് ഓഫ് ടി കണ്ടെയ്ൻഡ് ഇൻ കേർണൽ ഓഫ് എസ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഡൈമെൻഷൻ ഓഫ് റേഞ്ച് ഓഫ് ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഡൈമെൻഷൻ ഓഫ് കേർണൽ ഓഫ് എസ് ആണ്. റാങ്ക് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൾ ടു നള്ളിറ്റി ഓഫ് എസ്. ഇതുകൊണ്ട് ഓപ്ഷൻ സി ട്രൂ ആണെന്ന് കിട്ടും. ഇനി ഈ ഒരു ഇൻഇക്വാളിറ്റി നമ്മൾ ഓപ്ഷൻ വണ്ണിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ വണ്ണിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റാങ്ക് ഓഫ് എസ് മൈനസ് നള്ളിറ്റി ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. അതായത് റാങ്ക് ഓഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നള്ളിറ്റി ഓഫ് എസ് എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇതേപോലെ തന്നെ വെക്റ്റർ സ്പേസസ് പോളിനോമിയൽ ഫംഗ്ഷൻസ് വെച്ചിട്ടുള്ളതാണ്. ഇതേപോലെ മെട്രിക്സ് കണ്ടുപിടിക്കാം. മെട്രിക്സ് അപ്പൊ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റാങ്ക് കണ്ടുപിടിക്കാന്നുള്ളതാണ് ചോദ്യം. ഇതൊരു ജാം ക്വസ്റ്റ്യൻ ആണ്, 2018 ജാം ക്വസ്റ്റ്യൻ ആണ്. റാങ്ക് ഓഫ് ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ ഈ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് കണ്ടുപിടിക്കുക, മെട്രിക്സിന് റാങ്ക് കണ്ടുപിടിക്കുക. അപ്പൊ മെത്തേഡ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ഞാനത് സ്കിപ്പ് ചെയ്യണം. അഗെയിൻ സെയിം മെത്തേഡ് തന്നെയാണ്, പോളിനോമിയൽസിന് എടുത്തിട്ട്
ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി എടുത്തിട്ട് അത് 1-1 ആണോ ഓൺ ടു ആണോ. അപ്പൊ 1-1 ഓൺ ടു ആവുന്ന കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. 1-1 ആവണമെങ്കിൽ നള്ളിറ്റി 0 ആയിരിക്കണം, ഓൺ ടു ആവണമെങ്കിൽ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് ഡൈമെൻഷൻ ഓഫ് വി ആയിരിക്കണം, അതായത് ടി ഫ്രം യു ടു വി ആണെങ്കിൽ വി ആയിരിക്കണം. സോ അതും ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഇനിയുള്ളത് അങ്ങനത്തെ സിമിലർ പ്രോബ്ലംസ് ആണ്, അതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് കെയ്ലി ഹാമിൽട്ടൺ തിയറം. നിങ്ങൾ മെട്രിക് തിയറി പഠിച്ചപ്പോ നിങ്ങൾ റാങ്ക് പഠിച്ചു, ഡിറ്റർമിനന്റ് പഠിച്ചു, പിന്നെ എന്താണ് ട്രേസ് എന്താണ് പഠിച്ചു, റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം, റോ എക്ലോൺ ഫോം, അങ്ങനെ സൊല്യൂഷൻസ് കൺസിസ്റ്റൻസി, സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്ത് പഠിച്ചു. സോ അത് ഓക്കെ, ആ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഫോർത്ത് സെമിസ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. സോ അതിനോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചൊരു തിയറമാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. സോ കെയ്ലി ഹാമിൽട്ടൺ തിയറം എന്താ പറയുന്നത്, ഏതൊരു സ്ക്വയർ മെട്രിക്സ് എന്നെടുത്താലും അത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ? ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0, അതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഏതൊരു എന്താണ് ഏതൊരു n by n square matrix എടുത്താലും അത് എന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളതാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത്. അപ്പോൾ ഒരു n by n സ്ക്വയർ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ എ സാറ്റിസ്ഫൈ ചെയ്യുന്ന nth ഡിഗ്രി പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ എന്തെങ്കിലും സ്കെയിലർ മൾട്ടിപ്പിൾസ് ആയിരിക്കും. അതാണ് കെയ്ലി ഹാമിൽട്ടൺ തിയറം. സോ ഞാനിവിടെ ഐഗൻ വാല്യൂസ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, കെയ്ലി ഹാമിൽട്ടൺ തിയറത്തിന്റെ ഒരു ഇല്ലസ്ട്രേഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു നിങ്ങൾ ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടോ? ഡിറ്റർമിനന്റ് ഓഫ് എ ബി സി ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻഡു ഡിറ്റർമിനന്റ് ഓഫ് ബി. സോ അത് വെച്ചിട്ടൊരു പ്രോബ്ലം ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ന് പറയാനായിട്ട് ഇപ്പം നിങ്ങൾ ജാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ മിനിമൽ പോളിനോമിയൽ ആ ഒരു കൺസെപ്റ്റ് അധികം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ടിഫർ ISI അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് എൻട്രൻസ് കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റും കൂടിയും കുറച്ച് നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കണം. ഞാൻ ഇവിടെ മിനിമൽ പോളിനോമിയൽ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ നിർത്താണ്. സോ മിനിമൽ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക് കെയ്ലി ഹാമിൽട്ടൺ തിയറം പറയുന്നത് എന്താണ്? ഒരു n by n സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു nth ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുന്നത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആയിരിക്കും. അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഒരു n by n സ്ക്വയർ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ nth ഡിഗ്രിയെക്കാളും കുറവായിട്ട് ഒരു പോളിനോമിയലിനെ ഈ നമ്മുടെ മെട്രിക്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. അതായത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ്, ഒരു n by n സ്ക്വയർ മെട്രിക്സ് nth ഡിഗ്രിയേക്കാളും ചെറിയ, ഒന്നെങ്കിൽ nth ഡിഗ്രി അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു ഏതെങ്കിലും ഒരു പോളിനോമിയലിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ പോളിനോമിയലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിനിമൽ പോളിനോമിയൽ. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ ഡിഗ്രിയേക്കാളും ചെറുതായിട്ട് ഏതെങ്കിലും ഒരു പോളിനോമിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സച്ച് ദാറ്റ് നമ്മുടെ മെട്രിക്സ് പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോളിനോമിയൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മിനിമൽ പോളിനോമിയൽ. സോ മിനിമൽ പോളിനോമിയൽ എപ്പോഴും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനോട് ഡിഫറെന്റ് ആവണമെന്നില്ല, ചിലപ്പോൾ ഒക്കെ മിനിമൽ പോളിനോമിയലും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും സെയിം ആവാം. ഈ മിനിമൽ പോളിനോമിയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൽ പോളിനോമിയലിന്റെ എല്ലാ സീറോസും ഐഗൺ വാല്യൂസ് ആയിരിക്കും. ഐഗൺ വാല്യൂസ് അല്ലാതെ വേറൊരു സീറോസും മിനിമൽ പോളിനോമിയലിന് ഉണ്ടാവില്ല. സോ മിനിമൽ പോളിനോമിയലിന് സീറോസ് പറഞ്ഞിട്ട് ഐഗൺ വാല്യൂസ് ആയിരിക്കും, ഐഗൺ വാല്യൂസ് അല്ലാണ്ട് വേറെ സീറോസും മിനിമൽ പോളിനോമിയലിന് ഉണ്ടാവില്ല. പിന്നെ ഉള്ളൊരു കാര്യം, മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ ഇത്രയാണ് മിനിമൽ പോളിനോമിയലിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരു രണ്ട് എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. സോ കൺസിഡർ ദ 3x3 ഐഡന്റിറ്റി മെട്രിക്സ് ISI=100, 010, 001. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നിങ്ങൾക്ക് എഴുതി നോക്കുകയാണെങ്കിൽ കിട്ടും x-1³ ആണ് കിട്ടും. അത് മാത്രമല്ല, നമുക്ക് ഇവിടെ ഐഡന്റിറ്റി മെട്രിക്സ് x-1 എന്ന് പറഞ്ഞ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എന്താണ്, എക്സിന്റെ സ്ഥാനത്ത് നമ്മുടെ മെട്രിക്സ് എഴുതാം, വണ്ണിന്റെ സ്ഥാനത്ത് ഐ എഴുതാം. സോ I-I=0 അല്ലേ. അപ്പൊ നമ്മുടെ മെട്രിക്സ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു 1-degree പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് x-1. സോ ഇതിന്റെ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? x-1 ആയിരിക്കും. സോ മിനിമൽ പോളിനോമിയൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനോട് ഈക്വൽ ആവാത്ത ഒരു കേസാണ് ഫസ്റ്റ് എക്സാമ്പിൾ. സെക്കൻഡ് എക്സാമ്പിൾ, കൺസിഡർ ദി മെട്രിക്സ് A=1, 1, 0, 1.
അഗെയിൻ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൺ സ്ക്വയർ ആണ് കിട്ടും. അപ്പൊ പോസിബിൾ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് 2 ഡിഗ്രി ആണല്ലോ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അപ്പൊ മിനിമൽ പോളിനോമിയലിന് മിനിമം 1 ഡിഗ്രി വരെ വരാൻ പറ്റുള്ളൂ. അപ്പൊ അത് എക്സ് മൈനസ് വൺ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ് മൈനസ് വൺ സ്ക്വയർ ആയിരിക്കും. നമുക്ക് നോക്കേണ്ടത് എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞ പോളിനോമിയൽ നമ്മുടെ മെട്രിക്സ് എ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ്. എ മൈനസ് ഐ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0 1 0 0 ആണ്. അത് നമ്മുടെ സീറോ മെട്രിക്സ് അല്ല. സോ അത് എക്സ് മൈനസ് വൺ എന്ന് പറഞ്ഞ പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. സോ ഈ കേസിൽ മിനിമൽ പോളിനോമിയലും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇനി അടുത്തത് കൺസിഡർ എ 4x4 മെട്രിക്സ് എ. ഐഗൻ വാല്യൂസ് ആർ 1 1 2 3. റൈറ്റ് ഓൾ ദ പോസിബിലിറ്റീസ് ഫോർ മിനിമൽ പോളിനോമിയൽ. 4x4 മെട്രിക്സ് ആണ്, അതിന്റെ ഐഗൻ വാല്യൂസ് 1 1 2 3 ആണ്. സോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്തായിരിക്കും? എക്സ് മൈനസ് വൺ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ. അപ്പൊ അതിന്റെ പോസിബിൾ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ തന്നെ അതിന്റെ മിനിമൽ പോളിനോമിയൽ ആവാം. സോ അതാണ് ഫസ്റ്റ് ചോയ്സ്. സെക്കൻഡ് ചോയ്സ് എന്തായിരിക്കും? മിനിമൽ പോളിനോമിയൽ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇതിനേക്കാളും കുറവ് ഡിഗ്രി. അപ്പൊ എക്സ് മൈനസ് വൺ, എക്സ് മൈനസ് ടു, എക്സ് മൈനസ് ത്രീ. അപ്പൊ ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ പോസിബിളി ചോദിക്കാൻ പറ്റുന്നത് എന്താണ്? എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇതിന് മിനിമൽ പോളിനോമിയൽ ആയിക്കൂടെ എന്നാണ്. ആവാൻ പറ്റില്ല, കാരണം നമ്മൾ പറഞ്ഞു മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഐഗൻ വാല്യൂസും 0 ആയിരിക്കണം. 0 അല്ലാണ്ട് ഒരു ഐഗൻ, സോറി, ഐഗൻ വാല്യൂ അല്ലാണ്ട് വേറൊരു 0 അതിന് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. സോ ഈ രണ്ട് പോസിബിലിറ്റീസ് മാത്രമാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ലാസ്റ്റ് പ്രോബ്ലം ആണ്, ഇതോടെ ഞാൻ നിർത്തി. ലാസ്റ്റ് പ്രോബ്ലം ജാം 2019 ചോദിച്ചതാണ്. ഒരു 3x3 മെട്രിക്സ് എടുത്തു വിത്ത് റിയൽ എൻട്രി സച്ച് ദാറ്റ് എം സ്ക്വയർ ഈക്വൾ ടു എം പ്ലസ് 2y, എം സ്ക്വയർ ഈക്വൾ ടു എം പ്ലസ് 2y. അതായത് ഒരു 3x3 മെട്രിക്സ് ഒരു 2 ഡിഗ്രി ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 ഡിഗ്രി പോളിനോമിയൽ എന്തായിരിക്കും? അതിന്റെ മിനിമൽ പോളിനോമിയൽ ആയിരിക്കും. ഓക്കെ, ഇഫ് ആൽഫ, ബീറ്റ, ഗാമ ആർ ദി ഐഗൻ വാല്യൂസ് ഓഫ് എം. ഞാൻ ഗാമ അവിടെ എഴുതിയിട്ടില്ല, സോറി. ഇഫ് ആൽഫ, ബീറ്റ, ഗാമ ആർ ദി ഐഗൻ വാല്യൂസ് ഓഫ് എം സച്ച് ദാറ്റ് ആൽഫ, ബീറ്റ, ഗാമ ഈക്വൽ ടു മൈനസ് 4, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ഓക്കെ, സോ നമ്മുടെ മിനിമൽ പോളിനോമിയലിന്റെ ഡിഗ്രി 2 ആണ്. അതിനർത്ഥം എന്താണ്? ഐഗൻ വാല്യൂസ് 3 ഡിസ്റ്റിങ്ക്ട് അല്ല, ഒരു ഐഗൻ വാല്യൂ റിപ്പീറ്റ് ചെയ്യേണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സോ അപ്പൊ അതിനർത്ഥം എന്താണ്? ഏതായത് ആൽഫയും ബീറ്റയും ഗാമയിൽ ഏതോ രണ്ടെണ്ണം സെയിം ആണ്. സോ സപ്പോസ് ഞാൻ ആൽഫ ഈക്വൽ ടു ബീറ്റ ആണ് എടുത്തു, അപ്പൊ എനിക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ ആൽഫ ബീറ്റ ഗാമ ഈക്വൽ ടു മൈനസ് 4 നമുക്ക് റീറൈറ്റ് ചെയ്യാം. ആൽഫ സ്ക്വയർ ഗാമ ഇസ് ഈക്വൽ ടു മൈനസ് 4 എന്ന് റീറൈറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് ഐഗൻ വാല്യൂസ് ആണ്. സോ ഇവര് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, സോറി, മിനിമൽ പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യണം. സോ മിനിമൽ പോളിനോമിയൽ എന്താ? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് അറിയാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2 - -1 എന്ന് കിട്ടും. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ആൽഫ സ്ക്വയർ ഗാമ എന്ന് പറയുന്നത് -4 ആണ്. സോ അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൽഫ ഈക്വൽ ടു 2 കിട്ടും, ഗാമ ഈക്വൽ ടു -1 എന്ന് കിട്ടും. സോ ആൽഫ ബീറ്റ നമ്മൾ ഈക്വൽ ആയിട്ടാണ് അസ്യൂം ചെയ്ത്. സോ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു 2, ഗാമ ഈക്വൽ ടു -1. സോ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 2 + 2 - 1 ഈക്വൽ ടു 3. സോ ഇത് ജാം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ അധികം ബേസിക്സ് ഓഫ് മിനിമൽ പോളിനോമിയൽ അറിഞ്ഞിരുന്നാൽ മതി, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു അന്നേരി ഏതായാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ടീച്ചറായിട്ട് മാറും എന്തായാലും. വളരെ നന്നായിട്ട് കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും നമുക്ക് കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കാം. സ്റ്റേ വിത്ത് അസ്, കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കട്ടെ. ഓക്കെ, നോക്കട്ടെ. കുറെ കുട്ടികളൊക്കെ അവരുടെ നെറ്റ്വർക്ക് ഫോണിലെ ചാർജ് ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി കുട്ടികൾ അറിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ പറയാം. ഹലോ, പറയൂ. ക്ലാസ് അടിപൊളിയായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. കാരണം ഞങ്ങൾക്ക് ലീനിയർ കുറച്ച് ഒരു വീക്ക് ഉള്ള ഒരു സബ്ജക്ട് ആയിരുന്നു, അപ്പം അത് നന്നായി എടുത്തിട്ടുണ്ട്. അത് കോൺസെപ്റ്റ് മാത്രല്ല പ്രോബ്ലംസും ചെയ്യിപ്പിച്ചു. എങ്ങനെയാണ് ആ കോൺസെപ്റ്റ് നമ്മള് എന്താണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്നും ഒക്കെ പറഞ്ഞു. ഒരുപാട് ഇഷ്ടമായി. നമുക്ക് വേണ്ടി ക്ലാസ്സിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.
ഇനി ആരെങ്കിലും? ഹലോ ഹലോ, നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തു എനിക്കായി സീനിയർ ആയിട്ട് നല്ലതായി. താങ്ക് യു സോ മച്ച് ഫോർ എക്സ്പ്ലെയിനിങ് സച്ച് എ വണ്ടർഫുൾ വേ. താങ്ക് യു. ഓക്കെ, നയൻതാര പറഞ്ഞോളൂ. ഹലോ, കേക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ചേച്ചി നല്ല ക്ലാസ് ആയിരുന്നു. ലീനിയർ ആൾജിബ്ര എനിക്കും കുറച്ച് ചേച്ചിയുടെ ക്ലാസ് പ്രോബ്ലംസ് ഒക്കെ നല്ലോണം മനസ്സിലായി. Thank you so much for the wonderful explanations and all. Thank you. Thank okay, thank you. Thank you, Nayanthara. Where are you? Lakshmi? Sir, hello? Yes, for you, Lakshmi. Hello, sir, Ramya. Okay, for you. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ക്ലാസ്. എനിക്ക് ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ ഇത്രയും നല്ലോണം ഈ ഒരു പ്രസന്റേഷൻ ചെയ്തതിന് വളരെ താങ്ക്സ്. പ്രത്യേകിച്ച് ഒരു കംപ്ലീറ്റ് സബ്ജക്ട് തന്നെ ഒരു നക്ഷലിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ യു ഡിഡ് ഇറ്റ് വെരി വെൽ. നോട്ട്സും അടിപൊളിയായിരുന്നു, പ്രസന്റ് ചെയ്ത വിധവും എല്ലാം ഇറ്റ് വാസ് വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു രമ്യ. താങ്ക് യു സർ. ഇനി ആരാണുള്ളത്? ശ്രീലക്ഷ്മി ആരോ നേരത്തെ ആരോ ലക്ഷ്മി ആരോ വരുന്നുണ്ടായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു ചേച്ചി. ഇതിലെ കൊറേ ചില ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നല്ലൊരു ഓർഡറിലാക്കിട്ട് പിന്നെ ക്ലാസ് എടുത്തതിന് ലക്ഷ്മി. സുരേഷ് കുമാർ. ഹായ് ചേച്ചി, എനിക്ക് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഇത്രയും ഒരു സമയക്കുറവിൽ ചേച്ചി ആ എൻറ്റയർ വെക്റ്റർ ആ ലീനിയർ ആൾജിബ്ര അതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് പഠിപ്പിക്കാൻ മാത്രമല്ല ആ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ സിമ്പിൾ എക്സാമ്പിൾസും തന്നു. പിന്നെ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്ന അത്യാവശ്യം കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ചിന്തിച്ച് രണ്ട് മൂന്ന് കോൺസെപ്റ്റും കൂടി മിക്സ് ചെയ്ത് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസും ചേച്ചി ഇങ്ങനെ ചെയ്ത് കാണിച്ചിരുന്നപ്പോൾ ഇറ്റ് വാസ് റിയലി ഹെൽപ്ഫുൾ. ഭയങ്കര നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. താങ്ക് യു ലക്ഷ്മി. ഹലോ. യെസ് പറഞ്ഞോളൂ. ഹലോ ആൻ മേരി, ഞാന് ജസ്റ്റ് ഒന്ന് കേറി നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങാൻ തോന്നിയില്ല. ഞാൻ കംപ്ലീറ്റ് ഇരുന്നു, അത്രയും ബിസി ആയിട്ട് പോലെ കംപ്ലീറ്റ് കേട്ടിട്ടുണ്ട്. അടിപൊളി. ഞാന് ഐസർ തിരുവനന്തപുരത്താണ്. എനിക്ക് ആൻമേരിനെ അറിയാം, ഞാൻ ഇവളാന്ന് അറിഞ്ഞൊന്നും അല്ല ഞാൻ കേറിയത്. ഞാനൊരു ക്ലാസ് ഉണ്ട് അറിഞ്ഞ് കേറിയതാണ്. കഴിഞ്ഞ കാണിച്ചപ്പോഴാണ് ആൻമേരിയാന്ന് അറിയുന്നത്. ഞാൻ അതുവരെ കേട്ടിരുന്നുണ്ട്. ഹലോ, വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. എനിക്കും ലീനിയർ ആൾജിബ്ര ഭയങ്കര ടഫായിരുന്നു സിലബസിലല്ലോ. ഇപ്പൊ ചേച്ചി ക്ലാസ് എടുക്കുമ്പോ ഒരു പോസിറ്റീവ് എനർജിയാണ്. പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനല്ലോ ഇപ്പൊ പറ്റൂന്നുള്ള തോന്നലാണ്. താങ്ക് യു സോ മച്ച്. വേറാരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറയാൻ? ഹലോ. പ്രിയ പറയൂ. ചേച്ചി വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ലൈക്ക് നമ്മള് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും വളരെ നന്നായിരുന്നു. എനിക്ക് ഓൾറെഡി വയ്യായിരുന്നു, അപ്പൊ ഞാൻ കയറണോ വേണ്ടയോ എന്നൊക്കെ വെച്ച് കേറിയതാണ്. പക്ഷെ ഇത് കേറിയില്ലെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് കുറച്ച് പഠിച്ച് അവിടെ നിർത്തി വെച്ച ടോപ്പിക്കായിരുന്നു. അപ്പൊ ഇത് ഇനി എനിക്ക് എന്താ പറയാ റിവൈസ് ചെയ്യാനുള്ള ആ ഒരു എനർജി ചേച്ചി വന്നു. അപ്പൊ വളരെ താങ്ക്സ്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്തതിനും ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനും ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു. താങ്ക് യു പ്രിയ. ഇനി ആരെങ്കിലും ഉണ്ടാ? ആർദ്ര.
ഹലോ ചേച്ചി, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നല്ല ടീച്ചറായിരിക്കും, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ ടോപ്പിക്സും പറഞ്ഞു തന്നു. അതേപോലെ ഓരോ ടോപ്പിക്സ് കഴിഞ്ഞിട്ട് എക്സാമ്പിൾസ് തന്നു, അതെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു. നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ആ ടോപ്പിക്സ് നല്ല രീതിയിൽ മനസ്സിലാക്കി. ചെറിയ പ്രശ്ന ടോപ്പിക് നമ്മളുടെ ക്ലാസ് ഒന്നും അച്ചിട്ടില്ലാത്തതുകൊണ്ട്, പക്ഷെ നമുക്ക് നല്ല മനസ്സിലായില്ല ടോപ്പിക്സും. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ആൻമേരി ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നേരിട്ട് പറയാം. പറഞ്ഞോളൂ അനുശ്രീ, പറഞ്ഞോളൂ. സാർ, നമുക്ക് നല്ലൊരു ക്ലാസ് ആയിരുന്നു. ലീനിയർ ആൾജിബ്രന്റെ കുറെ കാര്യങ്ങൾ നമ്മള് ജസ്റ്റ് നമ്മള് ഓർമ്മയിൽ നിൽക്കാത്ത കുറെ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു. അപ്പൊ അത് കുറച്ചും കൂടി നമുക്ക് ലീനിയർ ആൾജിബ്ര കുറച്ചും കൂടി പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടി. ശരിക്കും നമ്മുടെ ചെറിയ ക്ലാസ്സിലെ ടീച്ചേഴ്സ് നമുക്ക് എന്താ പറയാ ആ ഒരു ഇതിൽ ആ ഒരു ഇതിലായിരുന്നു ക്ലാസ്. ക്ലാസ് നമുക്ക് എന്താ പറയാ ക്ലാസ്സിൽ ഇടയ്ക്ക് വിട്ട് പോകാനൊന്നും തോന്നിയില്ല. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പിന്നെ ആൻമറേറ്റ് ശരിക്കും ഒരു നല്ലൊരു ടീച്ചർ, ടീച്ചേഴ്സിന്റെ ഒരു ഇതുണ്ട്. എനിവേ, വെരി വെരി താങ്ക്സ്. ഓക്കേ ഓക്കേ, താങ്ക് യു അനിഷ. ഓക്കേ, ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഒരു ഇരിട്ടി കോളേജിലെ അധ്യാപനം നമ്മുടെ ധനസിലെ ഒരു ഫാക്കൽറ്റി ആയിരുന്നു ഡോക്ടർ ബിജ്മോൻ ഉണ്ട്. ബിജ്മോൻ, നമ്മുടെ പുതിയ തലമുറ കുട്ടികളെ എം എസ് സി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നല്ല ഒരു ടീച്ചിങ് സ്കില്ലൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. ആൻമേരിയുടെ ക്ലാസ് കേട്ടത് എന്താണ് ബിജു പറയാനുള്ളത്? പ്രോഗ്രാമിന്റെ മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുറെ കുട്ടികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോളേജുകളിൽ പഠിക്കുന്നവരും പിന്നെ നിന്റെ ഫ്രണ്ട് ഐസറും വരെ കുട്ടികൾ വന്നുവല്ലോ. എന്തായാലും ഹാപ്പി ആയി തോന്നുന്നു ആൻമേരിയും. ഒരു നല്ല ഓക്കെ, ഒരുപാട് ഒരുപാട് നന്ദിയും ഒരുപാട് സ്നേഹവും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചു. ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് വരണമെന്ന് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യും കൂടി ചെയ്യുന്നു. ഓക്കെ, ഇനി ഏതായാലും ഭാവിയിലേക്ക് നല്ലൊരു റിസർച്ച് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു ടീച്ചർ ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രിയപ്പെട്ട ഒരു മാത്സ് ടീച്ചേഴ്സിനെ പൊതുവേ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടാവില്ല. അപ്പോൾ നല്ല ഇഷ്ടമുള്ള ഒരു ആൻമേരി മിസ് ആയി മാറട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. താങ്ക് യു ആൻമേരി.